ഭഗിനി ശില്പശാല 2021 ജനുവരി 10 ഇന്ന് നടക്കുകയാണ്. അതിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാർദവമായ സ്വാഗതം. ഇപ്പം തന്നെ എല്ലാവർക്കും ഒരു നന്മ നിറഞ്ഞ പുതുവർഷം കൂടി ആശംസിക്കുന്നു. എന്ത് കാര്യം നമ്മൾ തുടങ്ങുമ്പോഴും നമ്മുടെ ഗോകുല പ്രാർത്ഥനയോടാണല്ലോ തുടങ്ങാറ്. അതിനുവേണ്ടി ശ്രീമതി സീന മൂർത്തിയെ ക്ഷണിക്കുകയാണ് ഭഗിനി കാർവർണ്ണൻ ബാലഗോകുലം. കരുണാമുരളി ധാരാ മനസ്സിനിറയ്ക്കുക കണ്ണാ, കരുണാമുരളി ധാരാ ഗോകുലമണിയും മണിയും നീയേ ഗോപിക നീയേ വൃന്ദാരണ്യ പൂക്കളിൽ മണവും മധുവും നീയേ കാളിയമാർദ്ദവ ഞങ്ങളുടെ കൺകളിൽ അമൃതഴുതോലും വീഴാം കരുണ മുരളി ധാരാ ധർമാധർമ്മരണങ്ങളിൽ നൽകുന്നു കണ്ണിനെതിളിയാൻ നീലേ നിത്യനീരാമ ചങ്കുലി പോലെ കൊള്ളുകാമുകി സ്മരണ കരുണ മുരളി മനസ്സിനിറയ്ക്കുക കണ്ണ കരുണ മുരളി രാമ സീന ചേച്ചിക്ക് ഒത്തിരി നന്ദി അറിയിക്കുന്നു. ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ പരിപാടി ഭംഗിയായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അടുത്ത പരിപാടികളിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ എല്ലാവരും സ്പീക്കർ മ്യൂട്ട് ചെയ്ത് വെക്കണമെന്ന് ഒരു അപേക്ഷയുണ്ട്. സംസാരിക്കുന്ന സമയത്ത് ഓൺ ചെയ്ത് സംസാരിച്ചാൽ നമുക്ക് എല്ലാവരുടെയും സംഭാഷണം വളരെ വ്യക്തമായി കേൾക്കാൻ സാധിക്കും. എല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യമായി സ്വാഗത പ്രസംഗത്തിനായി സൗത്ത് മേഖല ഭഗിനി പ്രമുഖും പാഞ്ചജന്യം ബാലഗോകുലം ആശ്രം രക്ഷാധികാരിയുമായ ശ്രീമതി ശ്രീകല കുമാറിനെ ക്ഷണിക്കുന്നു. ബാലഗോകുലം ഡൽഹി NCR ദക്ഷിണ മേഖല സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഭഗിനി ശില്പശാലയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കോവിഡ് എന്ന മഹാമാരി പടർന്നു പിടിച്ചിരിക്കുന്ന ഈ സമയത്തും ഇങ്ങനെ ഒരു ശില്പശാല സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിൻ്റെ ഈ ശില്പശാല നടത്തുന്നതിന് വേണ്ടി എൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും മാർഗനിർദ്ദേശം നൽകിയവർക്കും എല്ലാവരെയും ഞാൻ ഈ സമയത്ത് നന്ദിയോടെ സ്മരിക്കുകയാണ്. അതുപോലെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. സമയബന്ധിതമായൊരു ശില്പശാല ആയതുകൊണ്ട് തന്നെ നമുക്ക് സമയം വളരെ നോക്കേണ്ടതുകൊണ്ട് എൻ്റെ സ്വാഗതം പറയുക എന്ന കർത്തവ്യമാണ് എന്നിൽ അധിഷ്ഠിതമായിരിക്കുന്നത്. അപ്പം ഞാൻ ആ കർത്തവ്യത്തിലേക്ക് തന്നെ കടക്കുകയാണ് പെട്ടെന്ന് തന്നെ. ആദ്യമായിട്ട് നമ്മുടെ സ്വാഗതം ആശംസിക്കുന്നത് ഈ ശില്പശാലയിലെ അധ്യക്ഷനും നമ്മുടെ മേഖലയുടെ അധ്യക്ഷനുമായ ശ്രീ എം എസ് ദീനാണ്. അദ്ദേഹം ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനത്തുള്ള അദ്ദേഹത്തിന് ഞാൻ ഈ ശില്പശാലയിലേക്ക് ഹാർദവമായ സ്വാഗതം ആശംസിക്കുകയാണ്. അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കാനുള്ളത് നമുക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ അതിഥികൾക്കാണ്.
അപ്പൊ നമുക്കൊന്ന് രണ്ട് ടോപ്പിക്കാണ് അന്നത്തെ ശില്പശാലയിലെ ക്ലാസ്, രണ്ട് ടോപ്പിക്കിലാണ് ക്ലാസ് ഉള്ളത്. അതിൽ ആദ്യത്തെ അത് ലൈംഗിക ചൂഷണത്തിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ്. അപ്പൊ ഈ വിഷയത്തെ പറ്റി ക്ലാസ് എടുക്കാനായിട്ട് നമുക്ക് എത്തിയിട്ടുള്ളത് പ്രൊഫസർ, നാട്ടിൽ നിന്നാണ് പ്രൊഫസർ മാനമ്മ കൊക്കാടാണ്. മാഡം നാട്ടിൽ നിന്നാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ മാഡത്തെ പറ്റി പറയുകയാണെങ്കിൽ, കേരളത്തിലുള്ളവർക്ക് ഒരുപക്ഷെ സുപരിചിതയായിരിക്കും മാഡം. മാഡത്തിന്റെ ഒരു പ്രത്യേക ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കേരളത്തിൽ, അതായത് കേരളത്തില് പുകവലി നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു 1999 ജൂലൈ 12 കേരള ഹൈക്കോടതി ഈ ഉത്തരവ് ഇറക്കിയത്. അപ്പൊ ഈ ഉത്തരവിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കാരണം നടക്കാൻ വേണ്ടിയിട്ട് പിന്നിൽ പ്രവർത്തിച്ച കാരണക്കാരിയാണ് പ്രൊഫസർ മാനമ്മ കോക്കാട്. തന്റെ ഔദ്യോഗിക യാത്രക്കിടയിൽ, ട്രെയിനിൽ വെച്ചുള്ള യാത്രക്കിടയിൽ ഒരു പുകവലി മൂലം സഹയാത്രികൾക്ക് ഒരു ഉണ്ടായ ഒരു ദുരനുഭവമാണ് മാഡത്തിനെ ഈ അനീതിക്കെതിരെ പോരാടാനായിട്ട് മാഡത്തിനെ പ്രേരിപ്പിച്ചത്. അപ്പം നമുക്ക് കേരളീയർ എന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് മാഡം ചെയ്തത്. അപ്പം അതായത് ഇന്ത്യയിലെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ കേരളമാണ് പുകവലിക്കെതിരെ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചുകൊണ്ട് നിയമം ഇറക്കിയത് കേരളം എന്ന സംസ്ഥാനമാണ്. അപ്പൊ അതിനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തത് പ്രൊഫസർ മാനമ്മ കാക്കാടാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, മാഡം ഒരു സാമൂഹ്യ പ്രവർത്തക കൂടിയാണ്, അതുപോലെ മികച്ചൊരു അധ്യാപികയാണ്, ഒരു പ്രഭാഷകയാണ്. മാഡത്തിന്റെ പ്രവർത്തനങ്ങളിൽ മറ്റൊരു കാര്യം, പേരന്റിങ്ങിന് വേണ്ടിയിട്ട് മാഡം ഒത്തിരി മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒരാളാണ്. യൂട്യൂബിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ മാഡത്തിന്റെ തന്നെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ, അതായത് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങൾ മാഡത്തിന്റെ വാക്കുകൾ തന്നെ കടമെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ്. മക്കളെ വളർത്തുന്നത് മഹനീയമായ ഒരു ജോലിയാണ്. പക്ഷെ മറ്റെല്ലാ ജോലികളും പഠനത്തിനും പരിശീലനത്തിനും ശേഷം ചെയ്യുമ്പോൾ മാതാപിതാക്കളാകുന്നതും മക്കളെ വളർത്തുന്നതും കൃത്യമായ അറിവോ ബോധ്യങ്ങളോ ഇല്ലാതെയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം വീഴ്ചകൾ സംഭവിക്കുന്നു. തിന്മയുടെ ആരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ഈ വീഴ്ചയുടെ ഫലമായിട്ടാണ്. നല്ല മനുഷ്യവ്യക്തികളെ എങ്ങനെ വാർത്തെടുക്കാമെന്ന് മാതാപിതാക്കൾ പഠിക്കേണ്ടത് ഉണ്ട്. ഇത് പ്രൊഫസർ മാനമ്മ കൊക്കാടിന്റെ വാക്കുകളാണ്. ആ മാതാപിതാക്കൾ എന്ന രീതിയിൽ നമുക്ക് ഈ വാക്കുകള് ഹൃദയസ്ഥമാക്കാം, നമ്മുടെ നെഞ്ചിലേറ്റാം എന്ന് ആഗ്രഹിക്കുകയാണ്, പറയുകയാണ്. അപ്പൊ പിന്നെ പറയേണ്ട ഒരു കാര്യം, നമ്മുടെ മഠത്തിനോട് ക്ഷണിച്ചു കൊണ്ടുവരാനായിട്ട് ദക്ഷിണ മേഖലയിലെ സഹഭാഗിനിയായ അഞ്ജനയുടെ ഇംഗ്ലീഷ് പ്രൊഫസറാണ് മാഡം. അപ്പൊ അഞ്ജനയാണ് മഠത്തിന് ഇങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുവരുന്നത്. അപ്പൊ അഞ്ജനയ്ക്ക് ഈ സമയത്ത് നന്ദി പറയുകയാണ്. മഠത്തിനെ ഈ ശില്പശാലയിലേക്ക് ഞാൻ വളരെയേറെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ, വിനയപുരസരം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം മാഡം, വളരെ വളരെ സ്വാഗതം. പിന്നെ മറ്റൊരു വിഷയമായ കുട്ടികളിൽ പ്രതിരോധ മരുന്നിന്റെ കുത്തിവയ്പ് ആവശ്യമെന്ന വിഷയത്തെ പറ്റി നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് ഡോക്ടർ രമേഷ് മേനോനാണ്. ഓൾ ഇന്ത്യ മെഡിക്കലിലെ ഒരു ശിശുരോഗ വിഭാഗം വിദഗ്ധനാണ് അദ്ദേഹം. അദ്ദേഹം ഹൃദയ സംബന്ധമായ കാര്യത്തെ പറ്റിയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം അദ്ദേഹത്തിനും വളരെയേറെ സന്തോഷത്തോടെ, നിറഞ്ഞ സ്നേഹത്തോടെ ഞാൻ ഈ ശില്പശാലയിലേക്ക് സ്വാഗത ആശംസിക്കുകയാണ്. ഇനി സ്വാഗത ആശംസിക്കാനുള്ളത് നമ്മുടെ കുടുംബത്തിലെ തന്നെ ആൾക്കാരാണ്. നമ്മുടെ സംസ്ഥാന ഭാരവാഹികളായ സംസ്ഥാന ഭഗിനി പ്രമുഖ ശ്രീമതി സുനിത സതീശൻ, സഹഭഗിനി ശ്രീമതി വിജി മനോജ്, അധ്യക്ഷൻ ശ്രീ വരത്ര ശ്രീകുമാർ സർ, സഹാധ്യക്ഷ വിജയകുമാരി ടീച്ചർ, പൊതുകാര്യദർശി പി കെ സുരേഷ് ജി, രക്ഷാധികാരി ശ്രീ ബാബുപണിക്കർ സർ, സഹരക്ഷാധികാരി കെ വി രാമേന്ദ്രൻ സർ, സംഘടനാ കാര്യദർശി ശ്രീ ബിനോയ് ശ്രീധരൻ ജി, ഖജാൻജി സുരേഷ് പ്രഭാകർ ജി, അതുപോലെ ദക്ഷിണ മേഖലയുടെ ചുമതലയുള്ള സുഭാഷ് ഭാസ്കർ, ഇവരെയെല്ലാം ഞാൻ വളരെയധികം സന്തോഷത്തോടെ, സ്നേഹത്തോടെ ഈ ശില്പശാലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനി സ്വാഗതം ചെയ്യാനുള്ള നമ്മുടെ സൗത്ത് മേഖലയിലെ തന്നെ പ്രവർത്തകരാണ്. സൗത്ത് മേഖലയിലെ എല്ലാ പ്രവർത്തകരെയും, അതുപോലെ തന്നെ സൗത്ത് മേഖലയിലെ ബാലകൂലങ്ങളിൽ നിന്നും ജോയിച്ചിട്ടുള്ള എല്ലാവരെയും, എല്ലാ ഭഗിനിമാരെയും സസന്തോഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മറ്റു മേഖലകളിൽ നിന്നും വന്നിട്ടുള്ള ഭഗിനിമാരെയും, മറ്റ് ബാലകൂലത്തിന്റെ മറ്റു മേഖലകളിലെ എല്ലാ പ്രവർത്തകരെയും
അതുപോലെ ഇവിടെ ഇന്ന് എന്റെയും അഞ്ജനയുടെയും വ്യക്തിപരമായ ക്ഷണം സ്വീകരിച്ചിട്ടുള്ള എല്ലാവരെയും അതുപോലെ എല്ലാ ബാലോരത്തിലെ എല്ലാ അമ്മമാരെയും കുട്ടികളെയും നിറഞ്ഞ സ്നേഹത്തോടെ തന്നെ വളരെയധികം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യാവസാനം വരെ ഈ ശില്പശാലയിൽ പങ്കെടുത്ത ഈ ശില്പശാല വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഈ ശില്പശാലയുടെ വിജയത്തിനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നല്ലൊരു സായാഹ്നം എല്ലാവർക്കും നേർന്നുകൊണ്ടും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഈ ഭാഷയിൽ എല്ലാവർക്കും സ്വാഗതാശംസിച്ചുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി ശ്രീകൃഷ്ണൻ. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി സൗത്ത് മേഖല അധ്യക്ഷനും ബാലഗോകുലം സൗത്ത് മേഖല ഏരിയയുടെ അധ്യക്ഷനും അതുപോലെ ഈ യോഗത്തിന്റെ അധ്യക്ഷനുമായ ശ്രീ എം എസ് ജെയിൻ സാറിനെ ക്ഷണിച്ചോളൂ. ഭാരവാഹികളായ രക്ഷാധികാരി ശ്രീ ബാബു പണിക്കർജി, അതുപോലെ നമ്മുടെ സമാരാധ്യനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഭരത്ര ശ്രീകുമാർജി, ഒപ്പം നമ്മുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി ശ്രീ പി കെ സുരേഷ്ജി, സംസ്ഥാന ഭഗിനി പ്രമുഖ ശ്രീമതി ജയൻചേട്ടൻ മ്യൂട്ടായിട്ടോ. ആ ഇപ്പൊ കേക്കാം. ഒപ്പം നമ്മുടെ ഹലോ. ആ ആ പറഞ്ഞു. ഓക്കെ ഓക്കെ ശരി. പ്രിയപ്പെട്ടവര്, നാം കോവിഡ് എന്ന മഹാമാരിയെ അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നാം അതിജീവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ചേച്ചിയടുത്ത് വരദരാജിനെ വിളിക്കണേ. ആൾക്ക് മൂന്നരയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് വരത്തരാജി കേട്ടോ, മൂന്നരയ്ക്ക് ആൾക്ക് പോകണമെന്ന് പറഞ്ഞു. ഓക്കെ, ചേട്ടൻ്റെ വോയിസ് വരുന്നില്ല കേട്ടാ. ഈ ശില്പശാല സംഘടിപ്പിക്കുവാൻ പ്രയത്നിച്ച ശ്രീമതി ബാലഗോകുലം സംസ്ഥാന മേഖല ഭഗിനി പ്രമുഖ ശ്രീമതി ശ്രീകലാനിൽ, സഹ ഭഗിനി പ്രമുഖ ശ്രീമതി അഞ്ജന വിനോദ് എന്നിവർക്കും പ്രത്യേകം അനുമോദനവും ആശംസകളും അർപ്പിക്കുന്നു. ഇന്ന് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്ന ഈ ശില്പശാലയിൽ ക്ലാസ് എടുക്കുവാൻ നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന ആരാധ്യരായ പ്രൊഫസർ മോനമ്മ കോക്കോട്ട്, പ്രമുഖ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ രമേശ് മേനോൻ എന്നിവർക്കും സൗത്ത് മേഖലയുടെ പ്രത്യേകം നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഭഗിനി പ്രമുഖ സൂചിപ്പിച്ചതുപോലെ സമയബന്ധിതമായൊരു പ്രോഗ്രാം ആയതിനു ശേഷം ആയതുകൊണ്ട് അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ ഈ ശില്പശാലയ്ക്ക് എല്ലാവിധ അനുമോദനങ്ങളും അർപ്പിക്കുന്നു, ഭാവങ്ങളും നീരുന്നു. നന്ദി, നമസ്കാരം. ഒത്തിരി നന്ദി അറിയിക്കുന്നു ജെയിംസ്. അടുത്തതായി ഈ അവസരത്തിൽ ഈ ഭഗിനി ശില്പശാലയെ പറ്റി രണ്ടു വാക്ക് സംസാരിക്കാനായി നമ്മുടെ പ്രിയപ്പെട്ട ബാലഗോകുലം ഡൽഹി NCR സംസ്ഥാന അധ്യക്ഷൻ ഭരത്ര ശ്രീകുമാർജിയെ ക്ഷണിക്കുന്നു.
നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമോ? ഷാജി, എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. ഭഗിനി ശില്പശാലകൾ ഒന്നിന് പിറകെ ഒന്നായി നടക്കുന്നു എന്നുള്ളത് വളരെ വളരെ സന്തോഷകരമായ കാര്യമാണ്. എന്ന് തന്നെയല്ല, വളരെ പ്രസക്തമായ വിഷയങ്ങളാണ് ഓരോരുത്തരും തിരഞ്ഞെടുക്കുന്നത്. അതും വളരെ സന്തോഷകരമായ കാര്യമാണ്. തീർച്ചയായിട്ടും ഈ ഭഗിനിമാരുടെ കരുത്ത് വർദ്ധിക്കുന്നത് ബാലഗോകുലത്തിൻ്റെ കരുത്ത് വർദ്ധിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ബാലഗോകുലത്തിലെ കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയും അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അതുകൊണ്ട് ഈ ഒരു സംരംഭം തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. എന്ന് തന്നെയല്ല, ഇന്നിപ്പോ നമ്മോട് കൂടെ എത്തിയിരിക്കുന്ന ഒരു സവിശേഷ വിഷയം എന്ന് തന്നെ പറയാം. മറ്റാരും തിരഞ്ഞെടുക്കാത്ത ഒരു വിഷയം ആണ് ഇവിടെ ഈ സൗത്ത് മേഖല തിരഞ്ഞെടുത്തിരിക്കുന്നത്, കുട്ടികളെ ലൈംഗിക ചൂഷണം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഇത്. അപ്പോ എനിക്ക് തോന്നുന്നു പ്രൊഫസർ മോനമാക്കോക്കാട് വളരെ പ്രശസ്തയാണ് കേരളത്തിലൊക്കെ. അവര് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു നെവർമീ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം തുടങ്ങിയിരുന്നു. സ്ത്രീകളെ ഉപദ്രവിക്കുന്നതിനെതിരെയുള്ള സ്വയം സന്നദ്ധരാകുന്ന, അതിനെ നേരിടാൻ സ്വയം സന്നദ്ധരാകുന്ന രീതിയിലുള്ള നെവർമീ എന്ന് പറഞ്ഞൊരു ഇത് തുടങ്ങിയിരുന്നു. അതൊക്കെ നല്ല 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 ഇനിഷ്യേറ്റീവുകൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രൊഫസർ മോനമാക്കോക്കാടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷമാണ്. അതുപോലെ ഡോക്ടർ രമേശ് മേനോൻ ശിരോവിദഗ്ധനാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കോവിഡ്, ഇപ്പോൾ കോവിഡ് ഒരു മഹാമാരി എന്ന് ആയതുകൊണ്ട് നമ്മൾ വിഷമിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ വാക്സിൻ വന്നപ്പോൾ ഒരു സന്തോഷമുണ്ട് എല്ലാവരുടെയും മനസ്സിൽ, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുണ്ട് നമുക്ക് വീണ്ടും പഴയ പോലെ ആകാൻ സാധിക്കുമെന്ന്. അപ്പൊ അതിനുവേണ്ടി അതിന് ഏതൊക്കെ രീതിയിൽ അത് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് പക്ഷേ ഡോക്ടർ രമേഷ് മേനോൻ വളരെ ഭംഗിയായിട്ട് തന്നെ പറഞ്ഞു തരാൻ സാധിക്കും. നല്ല നല്ല സബ്ജക്റ്റുകൾ തിരഞ്ഞെടുത്തതിനും ഈ വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഇങ്ങനെ ഒരു ശില്പശാല സംഘടിപ്പിച്ചതിനും സൗത്ത് മേഖലയിലെ ഭാരവാഹികൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. ശശികലാജിയും അഞ്ജനാജിയും ഒക്കെ വളരെ നല്ല സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. എല്ലാവരും സൗത്ത് മേഖലയിലെ എല്ലാ പ്രവർത്തകരും വളരെ നല്ല സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. എന്തായാലും വളരെ സന്തോഷം ഇവിടെ വന്നിരി അതിഥികളായി എത്തിയിരിക്കുന്നവർക്ക് ബാലഗോകുലം സംസ്ഥാന സമിതിയുടെ പേരിൽ വളരെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നല്ല രീതിയിൽ ശില്പശാല നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി വരച്ച സർ. വളരെ തിരക്കിനിടയിലും വന്ന് ഞങ്ങൾക്ക് ഊർജോത്സകരമായ വാക്കുകൾ പറഞ്ഞ് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുന്നതിൽ ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഈ ഭഗിനി ശില്പശാലയുടെ അഭിബോധന പ്രസംഗത്തിനായി ഡൽഹി NCR സംസ്ഥാന ഡൽഹി സംസ്ഥാന ഭഗിനി പ്രമുഖ് ശ്രീമതി സുനിത സതീശൻജിയെ. നമസ്കാരം. ഇന്നത്തെ ശില്പശാലയിൽ ലൈംഗിക ചൂഷണത്തിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക എന്ന സബ്ജക്റ്റിൽ നമുക്ക് ക്ലാസ് എടുക്കാൻ വന്ന പ്രൊഫസർ മോനമ്മ കൊക്കാട് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് കുട്ടികൾക്ക് ആവശ്യമോ എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കാമെന്ന ഡോക്ടർ രമേശ് മേനോൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ബാലഗോകുലം സംസ്ഥാന മേഖലയിലെ പ്രവർത്തകരെ എല്ലാവർക്കും, ബാക്കി അതിഥികളെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ് ഇന്ന് രണ്ട് സബ്ജക്റ്റുകളിൽ നിന്ന്, രണ്ട് സബ്ജക്റ്റും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നമുക്കറിയാം, ഞാൻ ഇതിനു മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം ഇവിടെയാണോ എന്ന് അറിയില്ല, വളരെ ഈ ലൈംഗിക ചൂഷണം എന്നതിൽ പറയുമ്പോൾ ഞാൻ ഒരിക്കൽ ഞാൻ പറയലുണ്ടായി, ഞങ്ങളുടെ അടുത്ത് തന്നെ രണ്ട് പെൺകുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു കുട്ടി ഒരു 10-11 വയസ്സുള്ള ഒരു കുട്ടിയാണ്, ഒരു കുട്ടി ഒരു 8 വയസ്സുള്ള കുട്ടി, രണ്ടുപേരും കളിക്കുമ്പോൾ ആ വീട്ടിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരാള്, കുട്ടികൾ കളിക്കുന്ന സമയത്ത് എന്തോ കുട്ടികൾക്ക് വേണ്ട എന്തോ എന്ന ചെയ്യലുണ്ടായെങ്കിലും 8 വയസ്സുള്ള കുട്ടിയാണ്, പെട്ടെന്ന് കരയാനും ആൾക്കാരെ ആകർഷിച്ച് പെട്ടെന്ന് കൊണ്ട് നമ്മളെല്ലാവരും ഓടി വെത്താനുമുള്ള ആ ഒരു ഇതുണ്ടാക്കിയത്. 10-11 വയസ്സുള്ള ഒരു കുട്ടിക്ക് ആ കുട്ടിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഒരു പക്ഷേ അമ്മമാരുടെ ആ 8 വയസ്സുള്ള കുട്ടിയുടെ അമ്മയുടെ ആ പറഞ്ഞ ആ സബ് പറഞ്ഞു കൊടുത്തത് കൊണ്ടായിരിക്കാം. നമ്മൾ കുട്ടികളെ ബാഡ് ടച്ച്, ഗുഡ് ടച്ച്, ബാഡ് ടച്ച് നമ്മൾ പറയാറുണ്ടല്ലോ, അത് നമ്മൾ കുട്ടികളെ അറിയിക്കണം, അവർക്ക് മനസ്സിലാക്കണം വളരെ ചെറുപ്പത്തിൽ തന്നെ. ഇപ്പോഴത്തെ കുട്ടികളെ നമുക്കറിയാം, പെട്ടെന്ന് തന്നെ വളർച്ച, മാനസികമായിട്ടും ശാരീരികമായിട്ടും വളർച്ച പെട്ടെന്ന് വരുന്ന കുട്ടികളാണ്. അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അത് എന്നുള്ളത്
മേഡം ഒക്കെ ഇരിക്കുമ്പോ ഞാനിതിൽ വലിയൊരു സബ്ജക്ട് ഞാനിതിൽ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാനൊരു ഇൻട്രഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഞാനിത് പറഞ്ഞത്. അതുപോലെ തന്നെ അമ്മമാരുടെ, യങ് അമ്മമാർക്ക് തീർച്ചയായിട്ടും ഇപ്പൊ ഈ കോവിഡിന്റെ ടൈമില് നമുക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഞ്ചക്ഷന് ഈ വാക്സിനേഷൻ എടുക്കുന്നതിനെ പറ്റിയിട്ടും വളരെയധികം സംശയങ്ങളും എന്താ പറയാ ആശങ്കകളും ഉള്ളിലുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചും നമുക്ക് നിവാരണം വളരെ അത്യാവശ്യമാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ രണ്ട് സബ്ജക്റ്റുകളും തെരഞ്ഞെടുത്തിൽ ആദ്യം തന്നെ ഞാൻ ദക്ഷിണ മേഖലയെ വളരെയധികം എന്റെ ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുകയാണ്. പിന്നെ ഇന്നത്തെ സബ്ജക്ട് നമുക്ക് പറയുന്നത് ഇന്നത്തെ ഒരു പ്രത്യേകത, അതായത് രണ്ട് ദിവസം കഴിഞ്ഞാൽ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിവസമാണ് നമുക്കറിയാം. അപ്പൊ സ്വാമി വിവേകാനന്ദന്റെ അരുമ ശിഷ്യയായ ഭഗിനി നിവേദിത, അവരാണല്ലോ നമ്മുടെ ആദർശ വനിത എന്ന് നമുക്ക് അറിയാം ആ സമയത്ത് തന്നെ. അപ്പൊ നമുക്ക് വളരെ നന്നായി ഇത് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനത്തിനോടനുബന്ധിച്ച് തന്നെ ആ സമയത്ത് തന്നെ അവരുടെ അരുമ ശിഷ്യയെ കുറിച്ചിട്ടുള്ള ആ സമയത്ത് തന്നെ നമ്മളിത് നടത്തുന്നത് വളരെ അനുചിതമായി എന്നും എനിക്ക് പറയാനുണ്ട്. പിന്നെ പറയാന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ ഭഗിനി നിവേദിതയെ കുറിച്ച്, അയർലൻഡിൽ ജനിച്ച ഒരു വനിതയാണ്, പക്ഷേ ജന്മഭൂമി അവിടെയാണെങ്കിൽ കർമ്മഭൂമി ഭാരതമാണ് അവര് തെരഞ്ഞെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതെല്ലാവർക്കും അറിയേണ്ടതാണ്. ഭാരതത്തിൽ വന്നിട്ടാണ് അവരെല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ളത്. യാതൊരു വിധ ലാഭേച്ഛയോ അവർക്ക് ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാം. അവർക്ക് ലാഭം വേണ്ടത് അവര് ഭാരതത്തിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ അവർക്ക് സ്വന്തമായിട്ടൊരു ലാഭമോ ഒന്നും തന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. സ്വാമി വിവേകാനന്ദന്റെ പ്രസംഗത്തിലും അദ്ദേഹത്തിന്റെ ആദർശങ്ങളിലും ആകൃഷ്ടയായിട്ടാണ് അവര് അയർലൻഡിൽ നിന്നും ഭാരതത്തിലേക്ക് വന്നതെന്നും കൂടി നമുക്ക് അറിയാവുന്നതാണ്. എന്തായാലും ഈ വളരെ പ്രാധാന്യമുള്ള ഈ രണ്ട് വിഷയങ്ങളും തിരഞ്ഞെടുത്തതിൽ വീണ്ടും ഞാൻ സൗത്ത് മേഖലയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ എല്ലാ കുട്ടികളും, ഞാൻ തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്ന ചെറുപ്പക്കാരിയായ അമ്മമാരും കുട്ടികളും പെൺകുട്ടികളും ഇതിലെ പ്രത്യേകിച്ച് എന്ന് മാത്രമല്ല ആൺകുട്ടികൾക്കും ഇതിനെക്കുറിച്ച് കുറച്ചെല്ലാം അറിഞ്ഞാൽ വേണ്ട എന്നൊന്നും ഞാൻ പറയില്ല. എന്താന്ന് വെച്ചാൽ ഇതെല്ലാം കുട്ടികളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ്. അപ്പൊ എല്ലാ അമ്മമാരും നമ്മുടെ പെൺകുട്ടികളും ഇതെല്ലാം വളരെ ശ്രദ്ധയോടെ കേട്ട് എന്തെങ്കിലും സംശയ നിവാരണം എനിക്ക് തോന്നുന്നു അല്ലേ, സംശയ നിവാരണത്തിൽ ഒരു കുറച്ച് സമയമെങ്കിലും നീക്കി വെച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ ഈ ഭഗിനി ശില്പശാല നടത്താൻ മുൻകൈയെടുത്ത സൗത്ത് മേഖലയിലെ എല്ലാ ഭഗിനിമാർക്കും, ശ്രീകലയ്ക്കും അഞ്ജനയ്ക്കും പിന്നെ ഇതിനെല്ലാറ്റിനും എപ്പോഴും ചുക്കാൻ പിടിക്കുന്ന നമുക്കറിയാം ബിജി എല്ലാറ്റിനും മുമ്പിലുണ്ടെന്ന് എനിക്കറിയാം, എല്ലാവർക്കും വളരെയധികം അഭിനന്ദനങ്ങൾ. വളരെ ഭംഗിയാവാൻ ഈ മഹാ ഒരു വളരെ വളരെ ഭംഗിയായിട്ട് ഈ ശില്പശാല കൊണ്ടു നടക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിനായി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം എന്നും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി സുനിതാജി. സുനിതാജി പറഞ്ഞ പോലെ നമ്മളെല്ലാവരും വളരെ എല്ലാ അമ്മമാരും അമ്മമാരെന്ന് മാത്രമല്ല എല്ലാ മാതാപിതാക്കളും വളരെ ചിന്തിച്ചും വിഷമിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. നമ്മുടെ കുട്ടികളെ എങ്ങനെ ധൈര്യമായി പുറത്തുവിടാം, എങ്ങനെ അവരെ ഈ വിഷയത്തിൽ എങ്ങനെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാം എന്നതിനെ പറ്റി എല്ലാവരും വളരെ ആകാംക്ഷാഭരിതരായിരിക്കുന്ന, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ഈ സമയത്താണ് നമ്മൾ ഇങ്ങനെ ഒരു ശില്പശാലയില്, അതും പ്രത്യേകിച്ച് ഇത്രയും ഈ വിഷയത്തിൽ ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ള ഒരു പ്രഭാഷക തന്നെയാണ് നമുക്ക് കിട്ടിയത് എന്നതിൽ വളരെ അഭിമാനിക്കാം. സുനിതാജിക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മൾ ഈ ശില്പശാലയിലെ ഈ മുഖ്യ പ്രഭാഷണത്തിലേക്ക് കടക്കുകയാണ്. അതിനായി ഞാൻ പ്രൊഫസർ മോനമ്മ പൂക്കാടിനെ ഹാർദവുമായി ക്ഷണിക്കുന്നു. എല്ലാവരും ശ്രീകലാജിയും സുനിതാജിയും ഒക്കെ വളരെ മാഡത്തിനെ പറ്റി ഓൾറെഡി പറഞ്ഞതാണ്, എങ്കിലും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. മൈനോറിറ്റി ഡെവലപ്മെന്റ് ഫൈനാൻസ് കോർപ്പറേഷന്റെ ഫോർമർ മെമ്പർ, അതുപോലെ കേരള സ്റ്റേറ്റ് വുമൻസ് കമ്മീഷൻ, ഈ എല്ലാ സ്ഥലങ്ങളിലും വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് മാഡം. അതുപോലെ സ്ത്രീകളെ പറഞ്ഞ പോലെ പാരന്റിങ് എന്ന വിഷയത്തിൽ ഒരുപാട് സംഭാഷണങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നടത്തി വളരെ പ്രശസ്തയായ ടീച്ചറെ ഈ വേദിയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സുനിതാജി പറഞ്ഞ പോലെ ഈ പ്രഭാഷണത്തിന് ശേഷം നമ്മൾ അല്പസമയം ചോദ്യോത്തരങ്ങൾക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും പ്രഭാഷണത്തിന് ശേഷം നമുക്ക് മാഡത്തിനോട് ചോദിച്ച് വ്യക്തമാക്കാൻ സാധിക്കും.
മാഡത്തിനെ ഒരിക്കൽ കൂടി ചിന്തി. മാഡത്തിന്റെ സ്പീക്കർ ഓഫ് ആണ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ അപേക്ഷിക്കുന്നു. അൺമ്യൂട്ട് ചെയ്യണം. സ്പീക്കർ ഓഫ് ആണ് കേട്ടോ. ഹലോ, ഇപ്പൊ കേക്കാവോ? ഇപ്പൊ കേൾക്കാം, ഇപ്പൊ കേൾക്കാം. നല്ലായിട്ട് കേക്കാവല്ലോ. ഈ വെർച്വൽ പ്ലാറ്റ്ഫോമില് എന്നെ ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നിങ്ങളിൽ ഒരാളെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ, എൻ്റെ ഓൾഡ് സ്റ്റുഡൻ്റ് അഞ്ജന. അഞ്ജന കാരണമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ എത്തിയിരിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ കേരളത്തിലെ വനിതാ കമ്മീഷൻ അംഗമായി പ്രവർത്തിച്ചതിന് ശേഷം അന്ന് മുതൽ ഇന്ന് വരെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ മനസ്സ് ഏറ്റവും അധികം വേദനിക്കുന്നത് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ പറ്റി കേൾക്കുമ്പോഴാണ്. ലൈംഗികമായി മാത്രമല്ല, എല്ലാ തരത്തിലുമുള്ള അതിക്രമങ്ങൾ എന്നെങ്കിലും എവിടെങ്കിലും കുട്ടികൾക്കെതിരെ ഉണ്ടാകുമ്പോൾ ഞാൻ ആ കുട്ടികളോടൊത്ത് കരയാറുണ്ട്. സത്യമാണ് ഞാൻ പറയുന്നത്. അതിൽ ലൈംഗിക അതിക്രമങ്ങളാണ് അതിനിഷ്ഠൂരം. ഞാനങ്ങനെ കരഞ്ഞിട്ടുള്ള ഒരു രണ്ടു മൂന്ന് സംഭവങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ഈ മൂന്ന് സംഭവങ്ങളും ഞാൻ പത്രത്തിൽ വായിച്ച അറിഞ്ഞതാണ്. 12 വയസ്സുള്ള ഒരു ബധിര ബാലിക, അവൾക്ക് മയക്കുമരുന്ന് കൊടുത്ത് അവളെ മയക്കി കിടത്തി അനേക ദിവസങ്ങളോളം ധാരാളം പേര് കൂടി അവളെ പീഡിപ്പിച്ചു. പിന്നെ 8 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവളെ ക്ഷേത്രത്തിനടുത്തുള്ള ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ പൂട്ടിയിട്ട് അനേകരെ കുറേ ദിവസങ്ങൾ പീഡിപ്പിച്ചു. ഇതിലൊക്കെ എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ച വേറൊരു സംഭവമാണ്, 12 വയസ്സുള്ള ഒരു ബാലികയെ പീഡിപ്പിച്ചിട്ട്, കുറെ പേര് ചേർന്ന് പീഡിപ്പിച്ചിട്ട് വഴിയിൽ ഉപേക്ഷിച്ചു. ഒരു വഴിപ്പോക്കൻ ആ വഴിക്ക് പോയി ഈ പെൺകുട്ടി അവിടെ കിടക്കുന്ന കണ്ടയാൾ വീണ്ടും ആ കുട്ടിയെ പീഡിപ്പിച്ചു. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സംഭവങ്ങളാണ്. നമ്മുടെ പാവം കുഞ്ഞുങ്ങള് ഈ അതിക്രമങ്ങൾ ഏറ്റുവാങ്ങി അവരനുഭവിക്കുന്ന വേദന, മിക്കവർക്കും അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടും. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് കരയാതിരിക്കാൻ സാധിച്ചിട്ടില്ല. ഇതുപോലെയുള്ള അതിനിഷ്ഠൂര സംഭവങ്ങൾ സാധാരണമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ സർവ്വസാധാരണമായിട്ട് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണങ്ങളാണ്. ലൈംഗിക ചൂഷണങ്ങൾ, ആ ലൈംഗിക ചൂഷണങ്ങൾ ഭയാനകമാം വിധം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുദിനം വരികയാണ്. ഏത് ദിവസത്തെ പത്രം വായിച്ചാലും അതിൽ കുറച്ച് വാർത്തകളുണ്ട് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണങ്ങൾ. ഇതിങ്ങനെ സംഭവിക്കുവാൻ അല്ലെങ്കിൽ വർദ്ധിക്കുവാൻ 3-4 കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാന കാരണം മദ്യവും മയക്കുമരുന്നും കൂടുതൽ കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നതാണ്. പിന്നെ 2-ാമത്തെ കാരണം അശ്ലീല വീഡിയോയുടെ ലഭ്യതയാണ്. ഇപ്പൊ കയ്യിൽ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ, ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ആർക്കും എവിടെയും ഇരുന്ന് അശ്ലീലം ആസ്വദിക്കാം. അത് കണ്ടു കഴിയുമ്പോൾ അവരുടെ മനസ്സിന് ഭ്രാന്ത് പിടിക്കുകയാണ്, വികാരങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. പിന്നെ വേറൊരു 3-ാമത്തെ ഒരു കാരണം ബ്രോക്കൺ ഫാമിലീസ് ആണ്. കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങൾ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്കുകൾ, കുടുംബത്ത് സമാധാനം കിട്ടാതെ വരുമ്പോൾ ആളുകൾ പുറത്ത് സമാധാനവും സന്തോഷവും ഒക്കെ അന്വേഷിച്ചു പോകുന്നു. അത് കുട്ടികൾക്കെതിരെ തിരിയുന്നു. കാരണം എന്തു തന്നെയാണേലും നമ്മുടെ കുട്ടികളെ ആരെങ്കിലും ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് സഹിക്കാനാവില്ല. അതൊരിക്കലും സംഭവിച്ചുകൂടാ. എങ്ങനെ ഇത് സംഭവിക്കാതിരിക്കും എന്നുള്ളതാണ്, എന്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് മുൻകരുതലുകൾ എടുക്കാം, മാതാപിതാക്കൾക്ക് മുൻകരുതലുകൾ എടുക്കാം. ഇതിൽ ചിലതൊക്കെ നിർഭാഗ്യം കൊണ്ട് സംഭവിക്കും. നമ്മൾ എത്ര മുൻകരുതൽ എടുത്താലും ചില സംഗതികൾ നിർഭാഗ്യം കൊണ്ട് സംഭവിക്കും. പക്ഷെ അതൊഴിവാക്കി, അല്ലാതെ ഏകദേശം 10-15% ഉള്ളൂ. ബാക്കി 85% മാതാപിതാക്കളുടെ വീഴ്ച കൊണ്ട് സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ മാതാപിതാക്കൾ വിചാരിച്ചാൽ തടയാവുന്നതാണ്. അപ്പോൾ മാതാപിതാക്കൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വിഷയം. എനിക്ക് നിങ്ങളോട് പറയാനുള്ള, എന്നെ ശ്രവിക്കുന്ന മാതാപിതാക്കൾ നിങ്ങൾ എല്ലാവരും ചെറുപ്പക്കാരാണെന്നാണ് പടമൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്.
ചെറുപ്പക്കാരായ നിങ്ങളുടെ മക്കള് ചെറിയ മക്കളായിരിക്കും. അപ്പോൾ നിങ്ങള് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ കണ്ണും കാതും തുറന്നിരിക്കണം. അതീവ ജാഗ്രതയോടെ വേണം നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്താൻ. എങ്ങനെയെങ്കിലും മക്കളെ വളർത്തിയാൽ പോരാ, മക്കളെ ജനിച്ചുപോയി അവരെങ്ങനെങ്കിലും വളർന്നോളും, എങ്ങനെയെങ്കിലും വളർത്താം എന്ന് വിചാരിക്കുന്നത് ഏറ്റവും വലിയ മൗഢ്യമാണ്. നേരത്തെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ടോക്കിൽ ഒരു സെന്റൻസോടെ പറഞ്ഞു, പേരന്റിങ് എന്നുള്ളത് പഠിച്ചെടുക്കേണ്ട വിഷയമാണ്, അല്ലെങ്കിൽ ധാരാളം ധാരാളം വീഴ്ചകൾ നമുക്ക് സംഭവിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷിക്കാനാവില്ല. അതുകൊണ്ട് പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, മാതാപിതാക്കൾ എപ്പോഴും ജാഗ്രതയോടെ അവരുടെ കുഞ്ഞുങ്ങളെ നിരീക്ഷിക്കണം, കണ്ണും കാതും തുറന്നിരിക്കണം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, മാതാപിതാക്കള് കുഞ്ഞുങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരിക്കണം. ഞാൻ എൻ്റെ എല്ലാ ടോക്കിലും പറയുന്ന ഇതാണ്, മാതാപിതാക്കളായിരിക്കണം കുട്ടികളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്. അവരെ നെഞ്ചോട് ചേർത്ത് നിർത്തണം. അവരെ ഹിറ്റ്ലർ മുറയിലല്ല വളർത്തേണ്ടത്, അതികഠിനമായിട്ട് ശിക്ഷിച്ചോ ശാസിച്ചോ ഒരു കുഞ്ഞിനെയും ആർക്കും രക്ഷപ്പെടുത്താനാവില്ല. സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഈ ഒരു ടോക്കിന് വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കാൻ. കാരണം ഇന്ന് രാവിലെ ഞാൻ കേട്ട ഒരു വാർത്ത, എനിക്ക് വളരെ പരിചയമുള്ള അടുപ്പമുള്ള ഒരു കുടുംബത്തിലെ 10-ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്തു. നല്ല ഒരു കുടുംബമാണ്, അപ്പനും അമ്മയും വളരെ വളരെ വിദ്യാഭ്യാസമുള്ളവരാണ്, സമൂഹത്തിൽ നല്ല സ്ഥാനമുള്ളവരാണ്. ഇവിടെ നല്ലൊരു പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന 10-ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്ത വാർത്തയാണ് ഇന്ന് ഞാൻ അറിഞ്ഞത്. ഇത് സംഭവിച്ചതിന് പല കാരണങ്ങൾ കാണാം, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ മക്കളെ നെഞ്ചോട് ചേർത്ത് സ്നേഹം വാരിക്കോരി കൊടുത്ത് അവരുടെ പ്രശ്നങ്ങൾ അവരുടെ കണ്ണിൽ കൂടി കണ്ട്, നിങ്ങളുടെ കണ്ണിൽ കൂടെ അല്ല കാണേണ്ടത്, അവരുടെ കണ്ണിൽ കൂടി കണ്ട് അവരുടെ സുഹൃത്തുക്കളായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ 95% പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെ മക്കളെ നമുക്ക് രക്ഷിക്കാം. നിങ്ങളുടെ മക്കളോട് ആരെങ്കിലും ചോദിക്കട്ടെ, ഹു ആർ യുവർ ബെസ്റ്റ് ഫ്രണ്ട്സ്? വിൽ ദേ ആൻസർ, മൈ പേരൻസ് ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്? ഇത് നിങ്ങൾക്കൊരു അളവുകോലാണ്, നിങ്ങൾക്കൊരു വെല്ലുവിളിയായിട്ട് ഞാൻ തരികയാണ്. നിങ്ങളുടെ മക്കളോട് ആരെങ്കിലും അങ്ങനെ ചോദിച്ചാൽ എന്തായിരിക്കും അവരുടെ ഉത്തരം? പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അങ്ങനെയുള്ള സുഹൃത്തുക്കളായിട്ട് മാറുമ്പോൾ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ അറിയണം, കുട്ടികളെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നവർ, ഇത് വളരെ പ്രധാനപ്പെട്ട അറിവാണ്. നമ്മുടെ വീടിനോട് ബന്ധപ്പെട്ടവരാണ് അത് ചെയ്യുന്നത്. 80% ആളുകളും ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്ന 80% ആളുകളും നമ്മുടെ വീടിനോട് ഏതെങ്കിലും ഒരു തരത്തിൽ ബന്ധപ്പെട്ടവരായിരിക്കും. നിങ്ങൾക്ക് ഒരുപക്ഷെ അത് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. നിങ്ങളുടെ വീട്ടിൽ വരുന്ന നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾ, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ അയൽക്കാർ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പണിക്ക് വരുന്നവർ, നിങ്ങളുടെ വീട്ടിൽ ഗ്യാസും കൊണ്ടുവരുന്നവർ, നിങ്ങളുടെ ഡ്രൈവർമാർ, ഇവർക്കൊക്കെ ആ സാധ്യതയുണ്ട്. ഞാൻ ഇതിങ്ങനെ കൃത്യമായിട്ട് പറയാൻ കാരണം, എന്നെ പറ്റി പറഞ്ഞപ്പോൾ മിസ്റ്റർ ശ്രീകുമാർ ആണെന്ന് തോന്നുന്നു, ഞാൻ തുടങ്ങിയ നെവർ മീ പ്രോജക്ട് പ്രോഗ്രാമിനെ പറ്റി ഒന്ന് പറഞ്ഞു. നെവർ മീ എന്ന് പറയുന്നത് ഞാൻ പെൺകുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു മുന്നേറ്റമാണ്. ഈ കോവിഡിന് തൊട്ട് മുമ്പ് അത് വളരെ സജീവമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോൾ ഫിസിക്കൽ ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. നെവർ മീ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒരു വിക്റ്റിം ആകില്ല, ഐ വിൽ നെവർ ബി എ വിക്റ്റിം, ഐ ആം മൈ ഓൺ പ്രൊട്ടക്റ്റർ എന്ന് നമ്മുടെ പെൺകുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. 4-ാം ക്ലാസ്സിലെ മുതലുള്ള കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുകയാണ്. ഞാൻ മാത്രമല്ല, എന്നോട് കുറെ ഏറെ ആൾക്കാർ ഇപ്പോഴുണ്ട്. ഈ നെവർ മീ പ്രോഗ്രാമിൽ കുട്ടികൾ ക്ലാസ്സുകൾ കഴിയുമ്പോൾ കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഗ്യാസ് കൊണ്ടുവരുന്നയാള് ഗ്യാസ് കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ഈ കുട്ടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവളെ കയറി പിടിച്ചിട്ടേ പോകത്തുള്ളൂ. പറമ്പിൽ പണിയുന്നവർ, അവിടെ ഡൽഹിയിലൊന്നും അങ്ങനത്തെ സംഭവം കാണില്ല, പറമ്പിൽ പണിയൊന്നും കാണില്ല. പറമ്പിൽ പണിയുന്ന ആൾക്ക് വെള്ളം എടുത്തു കൊടുക്കുമ്പോൾ ആ വെള്ളം വാങ്ങിച്ചിട്ട് കുട്ടിയെ കയറി പിടിക്കും. വേറൊരു കുട്ടി എന്നോട് പറഞ്ഞതാണ്, ആ കുട്ടി ജനിച്ചപ്പോ മുതൽ കാണുന്ന ഡ്രൈവറാണ്, ഇവിടെ കൊണ്ട് ട്യൂഷന് പോകും, അപ്പനും അമ്മയ്ക്കും വേറെ ആരും വിശ്വാസമില്ല, ഈ ഡ്രൈവറെ മാത്രമേ വിശ്വാസമുള്ളൂ, ഡ്രൈവറുടെ കൂടെ ട്യൂഷന് വിടും. 10 വയസ്സുള്ള പെൺകുട്ടിയാണ്, ഡ്രൈവർ കാറിൽ വെച്ച് തിരിഞ്ഞ് ഇവളെ കയറി പിടിക്കും. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളം ധാരാളം ഉണ്ട്. പക്ഷെ ഇത് ഞാൻ പറയുമ്പോൾ ഒരപകടം ഞാൻ മണക്കുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും എല്ലാവരെയും സംശയിക്കരുത്.
എല്ലാവരും ഇതുപോലെ തെറ്റുകാരല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യാൻ വരുന്നവരല്ല. വീട്ടിൽ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒന്നും കയറ്റാതിരിക്കണ്ട. അതിന് പകരം ഞാൻ പറയുന്നത് ഇതാണ്, ജാഗ്രതയോടെ ഇരിക്കുക, എല്ലാവരെയും നിരീക്ഷിക്കുക. എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളിപ്പോ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇയാള് ഒരു നിധി കാക്കുന്ന ഭൂതം പോലെയാണ് ഈ പെൺകുട്ടിയെ വളർത്തുന്നത്. ഒരു 5 അടി പോലും തന്നെ വിടുകയില്ല, ഒരിടത്തും തന്നെ വിടുകയില്ല, എല്ലായിടത്തും കൊണ്ട് നടക്കുകയാണ്. വീട്ടിലെ ആരും വരാൻ സമ്മതിക്കില്ല, ഒരു ബന്ധുക്കളുടെയും വീട്ടിൽ പോകില്ല. അതൊക്കെ എക്സ്ട്രീമാണ്, അതൊന്നും വേണ്ട. നമുക്ക് അങ്ങനെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല. പക്ഷേല് നിരീക്ഷിക്കുക, വീട്ടിൽ വരുന്നവരെ എല്ലാം നിരീക്ഷിക്കുക, കുട്ടികളെയും നിരീക്ഷിക്കുക. കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ചില മാതാപിതാക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ഇത് കുട്ടികളോട് പറയും, ഇതൊക്കെ വളരെ ചമ്മലുള്ള വിഷയമാണല്ലോ. ആ ചമ്മലുണ്ടാകാതിരിക്കാനും ഞാൻ നിങ്ങൾക്കൊരു മാർഗം പറഞ്ഞു തരാം. നമ്മൾ ഇങ്ങനെ ധാരാളം ധാരാളം വാർത്തകൾ ഇപ്പോൾ പത്രത്തിലെല്ലാം കേൾക്കുന്നുണ്ട്, പത്രത്തിൽ വായിക്കുന്നുണ്ട്. നിങ്ങളുടെ അറിവിൽ വരുന്ന ഏതെങ്കിലും ഒരു വാർത്ത കുട്ടികളുടെ മുന്നിൽ പറയുക, ഇങ്ങനെ ഒരു സംഭവം നടന്നു. ആ സംഭവം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു വഴി തുറന്നു കിട്ടുകയാണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ കുട്ടികളോട് സംസാരിക്കാൻ. ഇവിടെ കുട്ടികളോട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളെയും ലൈംഗികമായിട്ട് ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ പല മാതാപിതാക്കളും വിചാരിക്കുന്ന ആൺകുട്ടികൾക്ക് ഒരു പ്രശ്നവുമില്ല, അവരെ എവിടെയും ധൈര്യമായിട്ട് വിടാം. അതല്ല, ആൺകുട്ടികളെയും ഇപ്പോൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരു കുടുംബത്തിൽ അടുത്ത കാലത്ത് ഈ കുട്ടിയെ കരാട്ടെ ക്ലാസ്സിന് വിടും. പക്ഷേ ഇവന് കുറച്ച് ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോൾ, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവന് പോകാൻ ഭയങ്കര മടിയാണ്, എന്ത് ചെയ്താ പോകില്ല, അവനെ തല്ലി ഓടിക്കുകയാണ് ക്ലാസ്സിന്, അവൻ ഒരു തരത്തിലും പോകുകയല്ലെന്ന് വന്നപ്പോൾ ഓർക്കുക, ഈ മാതാപിതാക്കൾക്ക് അവനോട് അത്ര അടുപ്പമില്ല, ആ സൗഹൃദമില്ല, സുഹൃത്തുക്കളല്ല, അതുകൊണ്ടായിരിക്കും അവൻ പറയാത്തത്. പക്ഷേല് അവസാനം തല്ലുകൊണ്ട് മടുത്തപ്പോൾ അവൻ പറഞ്ഞു, ഈ കരാട്ടെ മാസ്റ്റർ അവനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്താണെന്ന് പോലും അവൻ അറിയത്തില്ല, അവൻ ഇഷ്ടമില്ലാത്തത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആൺകുട്ടികളും ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾക്ക് വിധേയരാകാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടെ ഞാൻ പറയുകയാണ്. നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ആര്, പരിചിതർ മാത്രമല്ല, ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരാണെങ്കിലും ഐസ്ക്രീം കൊടുക്കാം, മുട്ടായി വാങ്ങിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചാൽ ആരുടെയും കൂടെ പോകരുത്, ഒരു മനുഷ്യരുടെയും കൂടെ പോകരുത്. ചില ആൾക്കാർ പറഞ്ഞു കൊടുക്കും, വീഡിയോയിൽ നല്ല ഒരു പടം കാണിക്കാം, അതൊന്നും കാണരുത്, അല്ലെ സ്കൂളിൽ വന്ന് ആരെങ്കിലും വിളിക്കുകയാണ്, അപ്പനും അമ്മയും പറഞ്ഞു വിളിച്ചോണ്ട് എല്ലാം പറഞ്ഞു, പരിചയക്കാരായിരിക്കും വരുന്നത്, പരിചയക്കാരല്ലെങ്കിൽ കുട്ടി പോവില്ല. പക്ഷെ അങ്ങനെയുള്ള യാതൊരു ആളുകളുടെയും കൂടെ പോകരുതെന്ന് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, അവരുടെ ശരീരത്തിൽ ആവശ്യമില്ലാതെ ആരെങ്കിലും സ്പർശിച്ചാൽ ഉടനെ തന്നെ നോ പറയണം, മിണ്ടാതിരിക്കരുത്, നോ പറയണം, അവിടുന്ന് ഓടി രക്ഷപ്പെടണം, വീട്ടിൽ വന്ന് തുറന്നു പറയണം, അമ്മയോടോ അച്ഛനോടോ അത് പറയണം, ആ വിവരം പറയണം. ആ വിവരം പറയണമെന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും നിർബന്ധമായിട്ട് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അവർ പേടിച്ചരണ്ട് മിണ്ടാതിരിക്കും, അത് മിണ്ടാതിരിക്കും, പറയേണ്ട കാര്യമാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അത് പറയേണ്ട കാര്യമാണ്, മൗനമായിട്ട് സഹിക്കേണ്ട കാര്യമല്ല എന്ന് നിർബന്ധമായിട്ടും നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെ അടുത്ത കാര്യം, നിവൃത്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെ വീട്ടിൽ തനിച്ചാക്കരുത്. ഇതിപ്പോ പണ്ട് കാലത്ത് ഇത് പറയേണ്ട ആവശ്യമില്ല, പക്ഷെ ഇന്നത്തെ കാലത്ത് ഇത് പറഞ്ഞേ പറ്റൂ. മക്കളെ തനിച്ചാക്കിയിട്ട് പോയാൽ ചിലപ്പം പരിചയക്കാരോ ബന്ധുക്കളോ ആരും വന്നാൽ, ആരെങ്കിലും വന്നാൽ ഇവർക്ക് അത് തുറന്നു കൊടുക്കും. അത് സാധ്യത ഞാൻ പറയുന്നേ ഉള്ളൂ, ഓരോരുത്തരും അവരവരുടെ സാഹചര്യം അനുസരിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ബന്ധു വീടുകളിൽ, നാട്ടിലൊക്കെ ആകുമ്പോൾ ഈ ബന്ധു വീടുകളിൽ പോകുന്നത് വളരെ സാധാരണമാണ്. ബന്ധു വീടുകളിൽ പോകുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ കുട്ടികൾ അവിടെ തനിയെ രാത്രി ചെലവഴിക്കാൻ അനുവദിക്കരുത്. ഇപ്പോൾ ഇപ്പോൾ പല സ്ഥലങ്ങളിലും സ്ലീപ്പ് ഓവർ, ഇപ്പം നാട്ടിലും ഉണ്ട് സ്ലീപ്പ് ഓവറൊക്കെ, വളരെ സാധാരണമാണ് കുട്ടികൾ സ്ലീപ്പ്, എൻ്റെ ഗ്രാൻഡ് സൺസ് ഒക്കെ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ വിടുന്ന ആ വീട്ടിലെ സാഹചര്യം മനസ്സിലാക്കണം. എല്ലാവരെയും എപ്പോഴും സംശയിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കൃത്യമായിട്ട് നിങ്ങളത് മനസ്സിലാക്കണം. പിന്നെ പല ആൾക്കാരും പരിചയമുള്ളവർ കുട്ടികളോട് സെൽഫി എടുക്കണം, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലുമൊക്കെ പഠനം കാണിക്കാം, മൊബൈലിൽ കാണിക്കാം, മൊബൈൽ
പടം കാണിക്കാം, മൊബൈലിൽ കാണിക്കാം, മൊബൈലിൽ ഗെയിം കളിക്കാൻ അനുവദിക്കാം എന്നൊക്കെ പറഞ്ഞാൽ ഇവരെ ഒരിക്കലും അത് സ്വീകരിക്കരുതെന്ന് അവരോട് പറയണം. ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇനിയും വേറൊരു സംഗതി എനിക്ക് പ്രധാനപ്പെട്ടത് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക ചൂഷണം ഉണ്ടായാൽ അവരിൽ ചില ലക്ഷണങ്ങൾ കാണും. അതുണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാനങ്ങ് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ആ കഷ്ടകാലത്തിന് അങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടായാൽ അതിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഈ കുട്ടികൾക്ക് പിന്നെ എല്ലാവരെയും പേടിയായിരിക്കും, ആരെ കണ്ടാലും പേടിയായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ വരുമ്പോൾ അസ്വസ്ഥതയായിരിക്കും, പഠിക്കാൻ യാതൊരു തരത്തിലും താല്പര്യം കാണുകയില്ല, സ്കൂളിൽ പോകാൻ പോലും മടിയായിരിക്കും, വിശപ്പ് കാണുകയില്ല. ഇങ്ങനെയുള്ള അസ്വസ്ഥത കാണുമ്പോൾ പലപ്പോഴും പഠിക്കാൻ മടി കാണുമ്പോൾ മാതാപിതാക്കൾ പഠിക്കാനുള്ള മടിയാന്ന് വിചാരിച്ച് വഴക്ക് പറയുകയോ തല്ലുകയോ ഒക്കെ ചെയ്യും. അതായിരിക്കില്ല, കാരണം എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. പല കാരണങ്ങൾ കാണാം. ഇത് ഒരു കാരണമാകാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, നിർബന്ധമായിട്ടും അത് തന്നെയാണ് കാരണം എന്ന് എനിക്ക് പറയാനൊക്കില്ല. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ തീർച്ചയായിട്ടും ഇതിന് സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അടുത്തത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ത് ചെയ്യണമെന്നുള്ളത്, എടുത്തു ചാടി പ്രതികരിക്കരുത്. എന്തെങ്കിലും ഒരു സംഗതി കേട്ടാൽ ഉടനെ നിങ്ങളുടെ എടുത്തു ചാട്ടം ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും, അത് വേണ്ട. നിങ്ങൾ എത്ര അസ്വസ്ഥത ഉണ്ടായാലും എത്രയധികം മാനസിക ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടായാലും ഒരു ഒന്ന് രണ്ട് ദിവസത്തെ സാവകാശം എടുക്കുക, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാനുള്ള സമയം എടുക്കുക. കുട്ടി പറഞ്ഞ കാര്യം ഉദാഹരണമായിട്ട്, നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധു വീട്ടിൽ വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അടുത്ത ദിവസം ഈ ബന്ധു വരുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കുക. ഈ ബന്ധു വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ കണ്ടു മനസ്സിലാക്കുക. അപ്പോൾ അതിന് ശേഷമാണ് നിങ്ങൾ പ്രതികരിക്കേണ്ടത്. ഇതിൽ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതിനൊരു സംഭവം എടുത്തു പറഞ്ഞ് ഞാനത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. എനിക്ക് പരിചയമുള്ള ഒരു വീട്ടിലെ ഒരു കുട്ടി, അവളുടെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അവൾ ജനിക്കുമ്പോൾ മുതൽ കാണുന്ന സുഹൃത്താണ്. ഈ സുഹൃത്ത് വീട്ടിൽ വന്നാൽ ഇവളെ ഒരു 10-12 വയസ്സ് പ്രായമായപ്പോൾ മുതൽ അയാളുടെ രീതി മാറി. അപ്പനും അമ്മയും അങ്ങോട്ട് മാറിയാൽ ഉടനെ ഇവളുടെ ശരീരഭാഗങ്ങളിൽ കയറി പിടിക്കും അയാൾ. ഇവൾക്കത് ഭയങ്കര ഷോക്കായിപ്പോയി. അത്ര അടുപ്പോൾ അപ്പനെ പോലെ അവളെ സ്നേഹിക്കുന്ന അങ്കിളാണ്, ഈ അങ്കിളിൽ നിന്നും ഈ പ്രവൃത്തി വന്നപ്പോഴത്തേക്ക് കുട്ടി ആകെ തകർന്നു പോയി. അവൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. മാതാപിതാക്കളാണെ ഇവൾ വഴക്കോട് വഴക്ക്, സ്കൂളിൽ പോകാൻ മടി, മാർക്ക് കിട്ടാത്തതിന് തല്ല് കിട്ടുന്നു. അവസാനം ഇവൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. 12 വയസ്സുള്ള പെൺകുട്ടിയാണ്. അവളുടെ കൂട്ടുകാരിയോട് പറഞ്ഞു, ഞാൻ ചാകാൻ പോകും, എനിക്ക് ജീവിക്കാൻ പറ്റുകയില്ല. കൂട്ടുകാരി ചോദിച്ചപ്പോൾ ഈ സത്യം പറഞ്ഞു. അങ്ങനെ ആ കൂട്ടുകാരി അവളുടെ അമ്മയോട് പറഞ്ഞു, അവളുടെ അമ്മ ഇവളുടെ അമ്മയോട് പറഞ്ഞു. അപ്പോഴാണ് ഈ അമ്മ ഇത് മനസ്സിലാക്കുന്നത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, ആ അമ്മയെ പറ്റി എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു അഭിപ്രായം? അങ്ങനെയുള്ള അമ്മമാരാകരുത്. ഇവരതിൻ്റെ പരിഹാരം കണ്ടത് ഇതാണ്. ഈ അപ്പനും അമ്മയും വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തു. അടുത്ത പ്രാവശ്യം സുഹൃത്ത് വന്നപ്പോൾ അവരെ മറിഞ്ഞിരുന്ന് കണ്ടുപിടിച്ചു. അന്ന് തന്നെ സുഹൃത്തിനെ എക്സ്പോസ് ചെയ്തു, ഇനിയും വീട്ടിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് പിന്നീട് അയാൾ വീട്ടിൽ കയറിയിട്ടില്ല. ബുദ്ധിപൂർവ്വം അത് കൈകാര്യം ചെയ്തു. പക്ഷേ എല്ലാം ഇതുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ചില സംഗതികൾ നമ്മൾ ചിലപ്പോൾ സ്കൂൾ അധികൃതരോട് പറയേണ്ടിയിരിക്കും, ചിലപ്പോൾ അത് പോലീസിൽ പറയേണ്ടി വന്നേക്കാം, ചിലപ്പോൾ മറ്റു കുട്ടികളും കൂടെ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. ഉദാഹരണത്തിന് സ്കൂൾ ബസ്സിൽ പോകുന്നു, സ്കൂൾ ബസ്സിൽ പോകുമ്പോൾ അല്ലെങ്കിൽ വാനിൽ പോകുമ്പോൾ വാൻ ഡ്രൈവർ കയറി, അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. എല്ലാ കുട്ടികളെയും മാറി മാറി ഓരോ ദിവസം സീറ്റിനടുത്തിരുത്തി അവരുടെ ശരീരത്ത് പിടിക്കുന്ന സംഭവമൊക്കെ എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ സ്കൂൾ അധികൃതർ വഴി ഈ വാൻ ഡ്രൈവർക്ക് എഴുതിനെ പോലീസിൽ പരാതി കൊടുക്കണം. നിങ്ങളുടെ കുഞ്ഞിനെ മാത്രമല്ല, പല കുട്ടികളെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താം. പോക്സോ എന്നുള്ള ഒരു നിയമമുണ്ട്. ഈ പോക്സോ നിയമത്തെ കുറിച്ച് നിങ്ങൾ കൂടുതൽ, അത് ഒരു അരമുക്കാൽ മണിക്കൂർ പറഞ്ഞു തരേണ്ട വിഷയമാണ്, ഇതിനകത്ത് പറയുന്നില്ല. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ അതിനുള്ള കൃത്യമായ ശിക്ഷ കിട്ടും. അതിവേഗ കോടതികളുണ്ട്. അപ്പൊ പോക്സോ വഴിയും നമുക്ക് എന്തെങ്കിലുമൊക്കെ നടപടികൾ സ്വീകരിക്കാം. ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കണം, പോക്സോ നിയമം എന്താണെന്നുള്ളത്. അവിടെ മാതാപിതാക്കൾക്ക് വേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ പോക്സോ നിയമപ്രകാരം സ്വന്തം മക്കളെ അല്ലെങ്കിൽ നമ്മുടെ അറിവിൽപ്പെട്ട കുട്ടികളെ ആരെങ്കിലും ലൈംഗികമായിട്ട് ഉപദ്രവിച്ചിട്ട് നമ്മൾ അതിനെതിരെ ആക്ഷൻ എടുക്കുന്നില്ല, മിണ്ടാതിരിക്കുകയാണെങ്കിൽ നമ്മളും കുറ്റക്കാരാണ്, നമ്മളെയും പ്രതി ചേർക്കും പോക്സോ നിയമപ്രകാരം. ഇപ്പൊ സ്കൂൾ അധികൃതർ അറിഞ്ഞിട്ട് അവര് ആക്ഷൻ എടുത്തില്ല, പോലീസ് പറഞ്ഞില്ലെങ്കിൽ അവരും കുറ്റക്കാരാണ്. അതാണ് പോക്സോ നിയമത്തിന്റെ പ്രത്യേകത.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങള് ധാരാളം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. അഞ്ജന, ഇനിയും കുറച്ച് ചോദ്യോത്തരങ്ങളാവാം. ഇനി എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. മുതിർന്ന പെൺകുട്ടികളെ പറ്റി, എനിക്ക് മുതിർന്ന പെൺമക്കളുള്ളവരുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? മുതിർന്ന പെൺമക്കളെ പറ്റി ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം, പെട്ടെന്ന് പറയാം. ഇന്ന് നമ്മുടെ പെൺകുട്ടികള് ഒത്തിരി മണ്ടത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. ധാരാളം സംഭവങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ അപക്വമായ ബന്ധങ്ങളാണ് ഫേസ്ബുക്ക് വഴിയൊക്കെ പ്രണയിച്ചിട്ട് ഇറങ്ങി അങ്ങ് പോയേക്കുകയാണ്. കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ആളുകളുടെ കൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രേമബന്ധത്തിൽ പെട്ടുപോയാൽ കണ്ണുമടച്ച ആളെ വിശ്വസിച്ച് ശരീരം അങ്ങ് വിട്ടുകൊടുത്തേക്കുകയാണ്. വിളിക്കുന്നിടത്ത് എല്ലാം പോകും. അങ്ങനെ ധാരാളം പെൺകുട്ടികൾ ഇന്ന് നശിച്ചു പോകുന്നുണ്ട് അവരുടെ ജീവിതം. പെൺമക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, ആദ്യത്തെ കാര്യം, പെൺമക്കളെ വളർത്തുന്നത് വീട്ടിൽ ധാരാളം, പെൺമക്കളും ആൺമക്കളും രണ്ടു കൂട്ടരും, വീട്ടിൽ ധാരാളം സ്നേഹം കൊടുത്ത് വളർത്തണം. വീട്ടിൽ സ്നേഹം കിട്ടിയില്ലെങ്കിൽ സ്നേഹം കിട്ടി ഇവർ പുറത്ത്, സ്നേഹം തേടി ഇവർ പുറത്തു പോകും. സ്നേഹം തേടി പോകുന്നതാണ്, അങ്ങനെയാണ് ഈ ബന്ധങ്ങളിൽ വിട്ടു വീണു പോകുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് ആ സ്നേഹം ധാരാളമായിട്ട് വീട്ടിൽ കൊടുത്തുകൊണ്ടിരിക്കുക. കൂട്ടത്തിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഈ സംഭവങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ നിങ്ങളുടെ പെൺമക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെയുള്ള ബന്ധങ്ങളിലൊക്കെ വീണുപോയാൽ ഈയാമ്പാറ്റകളെ പോലെ ചത്തൊടുങ്ങും. അതുകൊണ്ട് ഇതുപോലെയുള്ള അപക്വമായ ബന്ധങ്ങളിലേക്ക് വീണു പോകരുത് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അവരുടെ ഫേസ്ബുക്കും അവരുടെ മൊബൈൽ സെർച്ചും അല്ലെങ്കിൽ മൊബൈൽ ആക്ടിവിറ്റീസും ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കുട്ടികൾ ഒരിക്കലും ഒരു മുറിയിൽ തന്നെ അടച്ചിരുന്ന് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അനുവദിക്കരുത്. അത് ഭയങ്കര അപകടം പിടിച്ച കാര്യമാണ്. ഓപ്പൺ സ്ഥലത്തിരുന്നവർ പഠിച്ചാൽ മതി, ഓപ്പൺ സ്ഥലത്തിരുന്നവർ കമ്പ്യൂട്ടർ നോക്കിയാൽ മതി. ഈ കമ്പ്യൂട്ടർ വഴിയാണ് ധാരാളം ധാരാളം അപകടങ്ങൾ വരുന്നത്. അതുകൊണ്ട് അതൊരു നിയമമാക്കണം. വീട്ടിൽ ഓപ്പൺ സ്പേസിൽ ഇരുന്ന് കമ്പ്യൂട്ടർ നോക്കിയാൽ മതി. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പെൺകുട്ടി, മുതിർന്ന പെൺകുട്ടികളുടെ കാര്യത്തിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും വിഷയത്തെ പറ്റി പറയണമെങ്കിൽ ഇതുപോലെ ബ്രീഫായിട്ട് പറയാം. മാഡത്തിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. കാരണം വളരെ പ്രധാനപ്പെട്ട പ്രസക്തമായ കാര്യങ്ങളാണ് മാഡം പറഞ്ഞു തന്നത്. പ്രത്യേകിച്ചും കുട്ടികളോട് ഈ വിഷയത്തെ പറ്റി സംസാരിക്കാനുള്ള കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ വളരെ നന്നായി വിനിയോഗിക്കണം. അതുപോലെ കുട്ടികളെ തനിച്ച് വീട്ടിലാക്കരുത്. ഇവിടുത്തെ ഒരു സാഹചര്യം അനുസരിച്ച് പലർക്കും അതൊരു നിർബന്ധമായിട്ട് വേറെ ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥകൾ പലർക്കും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് അതൊക്കെ എല്ലാവർക്കും, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിവൃത്തിയില്ലാത്ത അവസ്ഥയാണെങ്കിൽ നിങ്ങൾ അതിനുള്ള എന്തെങ്കിലുമൊക്കെ സെക്യൂരിറ്റി മെഷേഴ്സ് എടുക്കണം. പരിചയമില്ലാത്തവരെ അല്ലെങ്കിൽ പരിചയമുള്ളവരാണെങ്കിൽ പോലും കുട്ടികൾ തന്നെയുള്ളപ്പം വന്നാൽ കഥ തുറക്കണ്ട, അച്ഛനും അമ്മയും ഉള്ളപ്പം വരാൻ പറയണം. അതെ, അങ്ങനെ അത് ചെയ്യാം. കുട്ടികളെ പറഞ്ഞു, അടുത്ത ബന്ധുക്കളാണെങ്കിൽ കുഴപ്പമില്ല. അതെ, ആർക്കെങ്കിലും ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അഞ്ജന, അഞ്ജന എന്തേ, അഞ്ജന കാരണമാണ് ഞാൻ ഇങ്ങനെ വന്നത്. ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് പറയട്ടെ, ഞാൻ പേരന്റിങ്ങിനെ കുറിച്ചുള്ള ഒരു യൂട്യൂബ് ചാനലില് ഇതുപോലെയുള്ള വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ യൂട്യൂബ് ചാനലില് കേറി നോക്കണം. എല്ലാ വിഷയങ്ങളെ കുറിച്ചും ഞാൻ അവിടെ സംസാരിക്കുന്നുണ്ട്. ഇനിയുള്ള ഒരു മൂന്നാല് ടോക്കുകൾ ഈ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ച് മാത്രമാണ്. ഞങ്ങൾ തീർച്ചയായും കുറച്ച് ഇതുകളൊക്കെ, യൂട്യൂബ് വീഡിയോകളൊക്കെ മാഡം വരുന്നതിന് മുമ്പ് തന്നെ കണ്ടിരുന്നു. ഇനിയും ഭഗിനി ശില്പശാലകളും ഇതുപോലെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവും. തീർച്ചയായും ഇനിയും മാഡത്തിൽ നിന്ന് ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ ഞങ്ങൾ വളരെ, എന്റെ പൂർവ്വ വിദ്യാർത്ഥിനികൾ എനിക്ക് വളരെ പ്രസ്റ്റിയസ് നിധികളാണ്. അപ്പൊ ഒരു പൂർവ്വ വിദ്യാർത്ഥിനി പറഞ്ഞാൽ ഞാൻ നോ പറയുകയില്ല. ഇപ്പൊ ധാരാളം വെബിനാറുകൾ ഞാൻ എടുക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ, നമുക്കൊരു ഇന്ററാക്ഷൻ ഇല്ലല്ലോ, ഒരു ഇന്ററാക്ഷൻ ഇല്ല. നേരിട്ട് കണ്ടല്ലോ പറയും, പടം നോക്കി പറയുമ്പോൾ നമുക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയില്ല. പക്ഷെ ഇത് അഞ്ജന പറഞ്ഞത് കൊണ്ടാണ് ഞാൻ യേസ് പറഞ്ഞത്. അഞ്ജനയ്ക്ക് നന്ദി, ശ്രമിച്ചതിന് നന്ദി. മാഡത്തിന് ഒത്തിരി നന്ദി അറിയിക്കുന്നു. കാരണം ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ് മാഡം ഇന്ന് ഇങ്ങനെ ഒരു ടോപ്പിക്കുമായി ഞങ്ങളുടെ ഇടയിൽ എത്തിയതിന് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ എന്റെ എല്ലാ ആശംസകളും. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി.
ക്ലിയർ ആയില്ലത്. ആ പറഞ്ഞോ അഞ്ജന സംസാരിച്ചു. മിസ്സിന്റെ അടുത്ത് നമസ്കാരം. പൂർവ വിദ്യാർത്ഥിയെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു കോവിഡിന്റെ മഹാമാരി കാരണം നമുക്കിങ്ങനെ വെർച്വൽ ആയിട്ടാണ് എനിക്ക് പോലും കാണാനുള്ള ഭാഗ്യം ഉണ്ടായത്. സ്വാഗത പ്രസംഗത്തില് ശ്രീലജേച്ചി മുതല് ഓരോരുത്തരും പറഞ്ഞു, മിസ് തന്നെ പലവട്ടം പറഞ്ഞു, അഞ്ജന കാരണമാണ് ഈ ബാലഗോകുലത്തിലെ ഭഗിനി ശില്പശാലയില് ഈ ഒരു ക്ലാസ് എടുക്കാനായിട്ട് മാഡത്തിന് എത്താൻ പറ്റിയത്. അപ്പൊ അതുപോലെ തന്നെ പല ഞാനും യാദൃശ്ചികമായിട്ട് മാമിന്റെ ഒരു യൂട്യൂബ് വീഡിയോ പേരന്റിങ്ങിനെ പറ്റി കണ്ടു. കണ്ടപ്പോഴാണ് നമ്മളുടെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്, സൗത്ത് മേഖലയിലെ ശില്പശാലയ്ക്ക് എന്തായിരിക്കണം ടോപ്പിക്ക്. ആ ഡിസ്കഷൻ വന്ന സമയത്ത് ഈ യൂട്യൂബ് വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മോനമ്മ മിസ്സിനെ തന്നെ എന്തായാലും വിളിക്കാം. അങ്ങനെ മിസ്സിനെ ഞാൻ ഫേസ്ബുക്കിലൊക്കെ സെർച്ച് ചെയ്തു, ഫോൺ നമ്പർ കിട്ടാൻ ഒരു വഴിയും കാണുന്നില്ലായിരുന്നു. യൂട്യൂബ് ലിങ്കിലൊക്കെ പേര് മാത്രമേ ഉള്ളൂ, ഫോൺ നമ്പർ ഇല്ല. പിന്നെ അതേപോലെ തന്നെ എന്റെ മോനമ്മ മിസ്സിന്റെ കൂടെ തന്നെ ഞങ്ങളെ ഫിസിക്സ് പഠിപ്പിച്ച ഒരു മിസ് ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. മേരിക്കുട്ടി മിസ്സിനെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കാണ്. മേരിക്കുട്ടി മിസ്സിന്റെ കയ്യിൽ നിന്നാണ് എനിക്ക് മോനമ്മ മിസ്സിന്റെ മൊബൈൽ നമ്പർ കിട്ടുന്നത്. അങ്ങനെ മിസ്സിനെ കോണ്ടാക്ട് ചെയ്തപ്പോ പറഞ്ഞു 2020 December 31 വരെ ഭയങ്കര ബിസി ഷെഡ്യൂൾ ആണ്, ഞാൻ പുതിയ വർഷത്തിൽ കുറച്ച് ഫ്രീ ആവുള്ളെന്ന്. ഞാൻ പറഞ്ഞു നമ്മളുടെ പുതിയ വർഷത്തില് ഒരു ഞായറാഴ്ച January 10 നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം മിസ് പറഞ്ഞു ഓക്കെ ആണ്, എനിക്ക് January 10 ഓക്കെ ആണ്, 3 സമയം ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോ മിസ്സിനെ തന്നെ മനസ്സിൽ ആദ്യം കണ്ടിട്ട് മിസ്സിനെ തന്നെ ഇന്നത്തെ ഈ ക്ലാസ്സില് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ ലഭിച്ചതില് കൃഷ്ണന്റെ അടുത്ത് അനുഗ്രഹം പ്രാർത്ഥിച്ച് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ നാട്ടിൽ വരുമ്പോ എന്തെങ്കിലും കാണാം കേട്ടോ. അഞ്ജന ടീച്ചറിന്റെ ലിങ്ക് ഒന്ന് നമുക്കൊന്ന് ഇട്ട് തരണേ, നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യണേ. എനിക്ക് കിട്ടിയ വീഡിയോ ലിങ്കുകളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. അതെ അതെ അതെ, അത് വളരെ നമുക്ക് എല്ലാവർക്കും വളരെ അത്യാവശ്യമായിട്ട് വളരെ നല്ലൊരു ഇതായിട്ട് തോന്നി. മാഡം വളരെ സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട് മാഡം. ഞാനിത് ചെറിയൊരു കാര്യം ചോദിക്കാൻ, നമ്മുടെ ആൺകുട്ടികൾക്ക് പോലും വേണ്ടിയും ശരിക്കും ഇതുപോലൊരു ക്ലാസ് വളരെ അത്യാവശ്യമാണ്. ഒരു പക്ഷേ ആൺകുട്ടികൾക്ക് കുറച്ച് മടിയുണ്ടായിരിക്കും നമ്മുടെ ഒപ്പം ഇരുന്ന് കുട്ടികളുടെ ഒപ്പം, പെൺകുട്ടികളുടെ ഒപ്പം അല്ലെങ്കിൽ അല്ലേ, അതും വേണ്ടതാണ്. അതും വളരെ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞത്. കാരണം പറയാൻ പറ്റാത്ത ആൺകുട്ടികൾ പറയാൻ പറ്റാത്ത കാര്യങ്ങള് വളരെ വൃത്തിയായിട്ട് വിശദമായിട്ട് മാഡം പറഞ്ഞു. കാരണം ഈ ആൺകുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകള് സാധാരണ അമ്മയോടും പറയാൻ പറ്റില്ല, അച്ഛനോടും പറയാൻ പറ്റില്ല, പിന്നെ ആരോട് പറയും. അത് തുറന്നടിച്ചു പറഞ്ഞത് കാരണം അത് ഒരു അമ്മ എന്നറിയില്ല, ഒരു മാഡം പറഞ്ഞറിയാം നന്നായി. അത് ഞാൻ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു, അപ്പൊ എനിക്ക് ഈ ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഇതേപോലെ അനുഭവങ്ങള്. അപ്പൊ ഞാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട്, അപ്പൊ ഇതേപോലെ ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ആരും പറയില്ല, ആരും അറിയിക്കില്ല, പറയില്ല. അത് മാത്രല്ല, അതിനെക്കാട്ടും കഷ്ടം പെൺകുട്ടികൾക്ക് രക്ഷിത ബന്ധുക്കളല്ല, സ്വന്തം കുടുംബത്തിൽ നിന്നാണ് ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതൽ. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ കുടുംബത്തിൽ നിന്നാണ്, കുടുംബത്തിൽ കുടുംബത്തില്. ഈവൺ ഇവിടെ ഞാൻ ഡൽഹി തന്നെ ഉള്ളത്, അച്ഛൻ പോലും, ഈവൺ അഫോർഡ് അച്ഛൻ തന്നെയാണ് ചെയ്തത്. അച്ഛൻ അത് ഒരു കേസുണ്ട് ഇവിടെ, ഒരു അച്ഛൻ ചെയ്ത്, അതായത് മാസങ്ങളോടും കൂടെ വെച്ച് മോളെ വെച്ച കേസ്, അവസാനം അമ്മ കേസ് കൊടുത്ത് അച്ഛൻ ജയിലിൽ പോയി. അതേപോലെ അതാണ് അതാണ് മനസ്സിലാക്കുന്നത്, ആര് വിശ്വസിക്കും, ആര് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ ലോകം. അപ്പൊ അത് വ്യക്തമായി പറഞ്ഞു കൊടുത്ത് ഒന്നും കൂടെ ഇനി നല്ലൊരു ക്ലാസ് എടുത്ത് മാഡം പറഞ്ഞു കൊടുക്കുക. എന്തെങ്കിലും എന്താ പറയാ, ഉരച്ചുരച്ചുര ചെയ്യാന്നല്ല പറയാം, നല്ലോണം ഈ പിത്തളൊക്കെ തിളപ്പിക്കുന്നത് കൂടുതൽ കൂടുതൽ വൃത്തിയാക്കില്ലേ, നല്ലോണം സ്ഥിരം വൃത്തിയാക്കുന്നുണ്ടല്ലേ, എന്തെങ്കിലും മാത്രമേ തിളക്കം ഉണ്ടാവുള്ളൂ. അപ്പൊ ആ തിളക്കം കൂടെ മാഡം ഇനി പറഞ്ഞ പോലെ ക്ലാസ് പ്രത്യേക ഒരു അർത്ഥം പ്രാർത്ഥിക്കുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, പിന്നെ കുറെ നേരം എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുക. ഇപ്പൊ കോവിഡൊക്കെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ സമയമുണ്ടല്ലോ, പിള്ളേർ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ കേൾക്കണം. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് നിങ്ങളുടെ സമയം. എല്ലാ ദിവസവും നിർബന്ധമായിട്ട് കുറച്ച് സമയം നിങ്ങളുടെ മക്കളുടെ കൂടെ നിങ്ങൾ ചെലവഴിക്കുകയും അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും വേണം. അവർക്ക് രഹസ്യങ്ങൾ ഇല്ലെങ്കിൽ തന്നെ അവരെ നമുക്ക് പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. രഹസ്യങ്ങളുള്ള പിള്ളേരാണ് പ്രശ്നങ്ങളിലോട്ട് പോകുന്നത്. വീട്ടിൽ ഇനി ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ അവർക്ക് രഹസ്യങ്ങൾ കാണില്ല.
അപ്പൊ അത് നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ ഇത് പ്രാവർത്തികമാക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാന് ലീവ് ചെയ്യട്ടെ. ഒരു പുതിയ വിഷയവുമായിട്ടാണ് ഞാൻ ഇന്ന് വരുന്നത്. ഹൗ ടു പ്രൊട്ടക്ട് യുവർ ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ എക്സ്പ്ലോയിറ്റേഷൻ. നിങ്ങളുടെ പൊന്നുമക്ക അപ്പോ തീർച്ചയായും മാഡം പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാവർക്കും, ഞാനടങ്ങുന്ന എല്ലാ ഭഗിനിമാർക്കും അതുപോലെ മറ്റു കുടുംബാംഗങ്ങൾക്കും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കുട്ടികളുമായി സമയം പങ്കുവെക്കുക എന്നുള്ളത് വളരെ ഒരു പ്രസക്തമായ കാര്യമാണ്. നമുക്ക് ഈ സമയത്ത് പ്രത്യേകിച്ചും എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഒരു വർഷമായി നമ്മൾ കോവിഡ് എന്ന മഹാമാരിയുമായി പൊരുതി, എന്നാലും തോൽക്കാതെ ഇതുവരെ എല്ലാവരും എത്തി. ഇപ്പൊ എല്ലാവർക്കും വളരെ സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് കോവിഡിന്റെ പ്രതിരോധ കുത്തിവയ്പ് തുടങ്ങുന്നു എന്നൊരു വാർത്ത എല്ലാവരെയും വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരുപാട് സംശയങ്ങളും അതിനോടനുബന്ധിച്ച് നമുക്ക് വരുന്നുണ്ട്. അപ്പോ ഇന്ന് അടുത്ത പ്രഭാഷണത്തിനായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം കുട്ടികളിൽ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് ആവശ്യമോ എന്ന വിഷയമാണ്. ഇതിനെപ്പറ്റി സംസാരിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്നത് ഡോക്ടർ പി രമേശ് മേനോനാണ്, MD പീഡിയാട്രിക്സ്, ഫേമർ ഫെലോ 2011, എയിംസ് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധനാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തിനെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ്. ഈ വിഷയത്തെപ്പറ്റി അദ്ദേഹം നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും മറുപടിയുമായി എത്തി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്തേ, ഗുഡ് ആഫ്റ്റർനൂൺ. Am I audible? Yes. First of all, Natalia, I wanted to appreciate madam. I called my wife so that she would also listen. It is very relevant. That talk is very relevant. And she explained it very beautifully. And especially ipo covid inde samaya aavumbalum children are spending time at home, there are no visits, so it has been found that ipo that veetile samayam kooduthal chelavazhikkumbo kuttiyolku ammachanodum adhe pole parayan ee good touch bad touch inde teaching, those things have become very relevant and it is very timely, and I wanted to appreciate her to say that. And now coming to the topic that I have been given, ennodu parnachara covid ipo ellarkum suparichithavana adinathu vaccine varunu vannu rendu tharam vaccine aanu ipo indiyile anuvadichirikkunna drug controller onnu ഓക്സ്ഫോർഡ് ആസ്ട്രസെനക്ക ഡെവലപ്പ് ചെയ്ത് സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് മാനുഫാക്ചർ ചെയ്യുന്ന കോവിഷീൽഡും ഭാരത് ബയോടെക് ഡെവലപ്പ് ചെയ്ത കോവാക്സിനും, പിന്നെ സുപ്രധാനമായിട്ടുള്ളത് ഫൈസറിന്റെ ബയോടെക്കിന്റെ വാക്സിനും ചൈനയുടെ വാക്സിനും. അതുകൂടാതെ 60 വാക്സിന് ലോകത്തെമ്പാടും ഉണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടും അറിയേണ്ടത്, അല്ലെങ്കിൽ ചുരുക്കത്തിൽ പറയാന് കുട്ടികൾക്ക് കോവിഡിനെ കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങള് ആ അസുഖത്തെ ചൊല്ലി അല്ല ഉള്ളത്. എന്നുവെച്ചാൽ ജലദോഷം, നീരുവീഴ്ച, തുമ്മല്, ഇതുപോലത്തെ ഒരു ഫ്ലൂ എന്ന രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻസ് കുട്ടികൾക്ക് ഉണ്ടാവും. ദേ ആർ എൻ പോയിന്റ്സ് ഓഫ് ഈവൻ കൊറോണ വൈറസ്. എന്ന് വെച്ചാല് കുട്ടികളിൽ നിന്ന് അത് പകരുമല്ല, കുട്ടികളെ അതിന്റെ അവസാനത്തെ കണ്ണിയാണ്. ദേ ആർ ദ ലാസ്റ്റ് ലിങ്ക് ഇൻ ദ ചെയിൻ ഓഫ് ട്രാൻസ്മിഷൻ. അതുകൊണ്ട് തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്ത കുട്ടികൾക്ക് കോവിഡ് വാക്സിനേക്കാളും കൂടുതൽ, ഇപ്പൊ 9 കുട്ടികൾ പുറത്തൊന്നും പോകുന്നില്ല. അപ്പൊ ഐ വോണ്ട് ടു ഡിഫറൻഷിയേറ്റ് കോവിഡിനെ കൊണ്ട് അല്ലെങ്കിൽ കൊറോണ വൈറസ് ഇൻഫെക്ഷൻ
ഇൻഫെക്ഷൻ കൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെക്കാളും അവർക്ക് റൂട്ടീൻ ഇമ്മ്യൂണൈസേഷൻ കിട്ടിയിട്ടില്ല. സാധാരണ കുത്തിവയ്പ്പുകൾ എടുക്കാനുള്ളത് പലതും വിട്ടുപോയിട്ടുണ്ട്, നീണ്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ കിട്ടാതിരുന്നിട്ടുണ്ട്. അതൊന്ന്. രണ്ട്, വേറെന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ, ഇപ്പൊ കിഡ്നിയെ സംബന്ധിച്ച് എന്തെങ്കിലും അസുഖമുണ്ട്, അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും അസുഖമുണ്ട്, അല്ലെങ്കിൽ അന്നനാളത്തെ സംബന്ധിച്ച് എന്തെങ്കിലും അസുഖമുണ്ട്, അതിന് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന കുട്ടികളുണ്ടാവാം. അതല്ല, അതോടനുബന്ധിച്ച് ഇപ്പൊ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അങ്ങനെ വലിയവർക്ക് അസുഖങ്ങൾ ഉണ്ടാവാം കുട്ടികളുള്ള വീട്ടില്. അപ്പൊ അതിന് അതിൽ നിന്നുണ്ടാവുന്ന പ്രസരണം ആണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൊറോണയെ ചൊല്ലിയുള്ള ബുദ്ധിമുട്ട്. അപ്പൊ അത് ഒന്ന്. രണ്ട്, അവരിപ്പോ സ്കൂളിലൊന്നും പോകുന്നില്ല, പുറത്തോട്ട് പോലും ഇറങ്ങുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ഒരു മാസമായിട്ട് അൺലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷമാണ് കുറച്ചെങ്കിലും കുട്ടികൾ പുറത്തു പോയി തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, എന്താണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തേത് എന്ന് വെച്ചാല് ഇത് സ്ക്രീൻ ഡിപെൻഡൻസ്, ഡിപെൻഡൻസ് ഓൺ, ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആണ് സുപ്രധാനമായിട്ട് നടക്കുന്ന പഠന വിഷയം. അപ്പൊ ഒരുപാട് നേരം സ്ക്രീനിലോട്ട് ഡിപെൻഡ് ചെയ്തിരിക്കുന്നത്, പണ്ടും ആസ് എ മെഡിക്കൽ അഡ്വൈസ് വി യൂസ് ടു ഡിസ്കറേജ് ദാറ്റ് മോർ ദാൻ 2 hours ഓഫ് സ്ക്രീൻ വാച്ചിങ് ഈസ് നോട്ട് ഡിസൈറബിൾ. കാരണം അതിനകത്ത് ഇൻട്രാക്ഷൻ ഇല്ല, അതില്ല. അതിന്റെ 20 minutes, 30 minutes ഓഫ് കണ്ടിന്യൂസ് സ്ക്രീൻ വാച്ചിങ് കഴിഞ്ഞാൽ ദേർ ഷുഡ് ബി എ ബ്രേക്ക്. അതുപോലെ തന്നെ ഇപ്പൊ ഓൺലൈൻ നേരത്തെ മാഡം പറഞ്ഞ മാതിരിയും അല്ലാതെയും സ്ക്രീനിൽ കണ്ടിന്യൂസ് ആയിട്ടിരിക്കുമ്പോൾ അവർക്കൊരു സൈക്കോളജിക്കൽ ബുദ്ധിമുട്ടുകളും ഒരു ലാക്ക് ഓഫ് പിയർ ഇന്ററാക്ഷൻ കൊണ്ടുള്ള ഉണ്ടാവുന്ന മാനസിക ബുദ്ധിമുട്ടുകളും ആണ് മൂന്ന് വിഷയങ്ങളായിട്ടുള്ളത്. ഇത്രയും പറഞ്ഞിട്ട് ഇനി ഐ വിൽ ജസ്റ്റ് ടച്ച് അപ്പോൺ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് കൊറോണ വാക്സിൻ കുട്ടികൾക്ക് വേണമോ വേണ്ടയോ എന്നുള്ളത്. അതിന്റെ ആദ്യത്തെ ഉത്തരം, സാധാരണ കുത്തിവയ്പ്പുകൾ, പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഒന്നും മിസ്സാവാൻ പാടില്ല. അത് കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കണം. അതിനെ കൊണ്ട് തന്നെ കൊറോണയ്ക്ക് പ്രതിരോധ ശേഷി ആരോഗ്യ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികൾക്ക് അത് തന്നെ ഒരു സുരക്ഷാ കവചമാണ്. സ്പെസിഫിക് കൊറോണ വാക്സിനില് അത് 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇപ്പൊ കൊടുക്കേണ്ടിയ ആവശ്യം ഇല്ല. അടുത്ത 3 മാസത്തേക്കും അതിന്റെ ആവശ്യമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊടുക്കേണ്ടി വരുമ്പോഴോ, അല്ലെങ്കിൽ അത് ഒരു പുറത്തോട്ട് പോകുമ്പോഴോ, അല്ലെങ്കിൽ ഇപ്പൊ വിദേശത്തോട്ട് പോകണം, അല്ലെങ്കിൽ പഠിക്കാൻ പോകണം, അല്ലെങ്കിൽ വിതിൻ ദ സ്റ്റേറ്റ് ഓൾസോ, ഇപ്പൊ ഡൽഹിയിൽ നിന്ന് നാട്ടിലോട്ട് പോകുമ്പോഴോ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് നോർത്ത് ഈസ്റ്റിലോട്ട് പോകുമ്പോഴോ, വെനെവർ ദെർ ഈസ് ട്രാവൽ ആൻഡ് റെസ്ട്രിക്ഷൻ വൈസ് ഓഫ് ദ 2 vaccines, which one is better? There are no definite evidence ki this is better for this child, this is not better for this child. Both are good enough. However, odutte olla experience inagathe the Covaxin is quite similar to the measles vaccine, so and it is quite safe. അതിന്റെ ഫേസ് 3 ട്രയല് കഴിഞ്ഞാലേ അതിന് പിന്നെ റൂട്ടീൻ യൂസിന് വേണ്ടിയിട്ട് പറയാനൊക്കുള്ളൂ. ഹാവിംഗ് സെറ്റ് ഇത്രയും പറഞ്ഞിട്ട് ഐ ഡോണ്ട് നോ, ഇനി ഐ വുഡ് റാദർ ആൻസർ ക്വസ്റ്റ്യൻസ്. താങ്ക് യു ഡോക്ടർ. ഞങ്ങളുടെ സാധാരണ എല്ലാവർക്കും സാർ പറഞ്ഞ കാര്യങ്ങൾ ഇനി ആർക്കെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടർ രമേശ്, നമസ്കാരം. നമസ്കാരം. എക്കോ വരുന്നുണ്ട്, ഒന്ന് മ്യൂട്ട് ചെയ്യോ മിസ് ടീച്ചർ. ഓക്കെ, മ്യൂട്ട് ചെയ്യണ്ടേ? എനിക്ക് എക്കോ കേൾക്കുന്ന പോലെ. മ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഡോക്ടറുടെ സ്പീച്ചിൽ ഇടയ്ക്ക് കയറിയതല്ല. ഇവിടെ ഇപ്പൊ മോനിമ മിസ് സംസാരിച്ചപ്പോൾ പറഞ്ഞു പൂർവ്വ വിദ്യാർത്ഥി വിളിച്ചത് കൊണ്ടാണ് ഈ ശില്പശാലയിൽ പങ്കെടുക്കുന്നത്. അതുപോലെ എനിക്ക് അഭിമാനമുണ്ട് ഇവിടെ ഇപ്പൊ ഡോക്ടർ രമേശിനെ നമ്മുടെ ഇന്നത്തെ ഈ കോവിഡ് വാക്സിൻ കുട്ടികൾക്ക് ആവശ്യമാണോ എന്ന ടോപ്പിക്കിൽ സംസാരിക്കാൻ
ഡോക്ടറെ നമുക്ക് കിട്ടിയതും ഞാനാണ് ഡോക്ടറോട് സംസാരിച്ചത്. ഡോക്ടറെ ശരിക്കും എന്റെ ബ്രദർ ലോയുടെ ക്ലാസ്മേറ്റ് ആണ് ഡൽഹിയിലെ കേരള സ്കൂളില്. അപ്പോ നമ്മളുടെ ഈ ടോപ്പിക്ക് വന്നപ്പോ കുട്ടികൾക്ക് കോവിഡ് വാക്സിൻ ആവശ്യമോ ഈ ടോപ്പിക്ക് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഡൽഹിയിൽ തന്നെയുള്ള ഒരു മലയാളി ഡോക്ടറിനെ കിട്ടിയാൽ ഏറ്റവും നല്ലതായിരിക്കും ഈ വിഷയം നമുക്ക് ബാലഗോകുലത്തിലെ കുടുംബാംഗങ്ങളോട് സംസാരിക്കാൻ. അപ്പം ഡൽഹിയിൽ ഒരു പീഡിയാട്രീഷ്യൻ മലയാളി ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോഴാണ് ബ്രദറിലോ പറഞ്ഞത് രമേശ് ഉണ്ട് എയിംസിലാണ് എന്റെ ഫ്രണ്ടാണ്. പിന്നെ ബ്രദറിലോ വഴി എനിക്ക് നമ്പർ കിട്ടി സംസാരിച്ചു. മോനമ്മ മിസ്സിനേക്കാളും മുമ്പേ വളരെ മുമ്പേ സംസാരിച്ച ദിവസം തന്നെ നമ്മുടെ ഈ ശില്പശാലയിൽ പങ്കെടുക്കാൻ തയ്യാറാമെന്ന സന്നദ്ധനായിട്ട് അറിയിച്ചത് ഡോക്ടറാണ്. അപ്പോ ഡോക്ടറിനെ പറ്റി ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അവതരണത്തിലും നിശു ടീച്ചറും സ്ത്രീകള ടീച്ചറും പല കാര്യങ്ങളും പറഞ്ഞു. കേരള സ്കൂള് ക്യാനിംഗ് റോഡില് ഹയർ സെക്കൻഡറി പഠനം കഴിഞ്ഞ് മെഡിസിന് അഡ്മിഷൻ കിട്ടി. ഡോക്ടർ പഠിച്ചത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്താണ്. അവിടുന്ന് പിന്നെ ചണ്ഡീഗഡിലാണ് വിദഗ്ധ പി ജി പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത്. പിന്നെ നാട്ടിലെ കേരള ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലൊക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2015 മുതൽ ഈ സമയം വരെ ന്യൂഡൽഹി എയിംസില് പീഡിയാട്രീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യാണ്. അതുപോലെ തന്നെ ഡോക്ടർ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട് ചെറിയ കുട്ടികളിൽ ഹാർട്ട് ഡിസീസ് ഹൃദയ സംബന്ധമായിട്ടുള്ള കുഞ്ഞുങ്ങളിൽ വരുന്ന അസുഖങ്ങളിൽ കൂടുതൽ സമയം ഇപ്പോൾ അതിനുവേണ്ടി ചെലവഴിക്കുന്നുണ്ട് ജനറൽ പീഡിയാട്രീഷ്യൻ എന്നതിലുപരി. അപ്പൊ എനിക്കറിയാൻ കഴിഞ്ഞത് ഡോക്ടറിന് കൂടുതലും ICUയിലൊക്കെയാണ് ഡ്യൂട്ടി ഫ്രീ ആകാൻ സമയം എടുക്കും. അപ്പോൾ കോള് ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് സംസാരിക്കാൻ കോള് ചെയ്തപ്പോൾ തന്നെ രണ്ടു വട്ടം ഞാൻ കോള് ചെയ്തു. ഞാൻ പലരെയും ഫോൺ ചെയ്യുമ്പം രണ്ടു വട്ടം കോള് ചെയ്തിട്ടും എടുത്തില്ല എങ്കിൽ നമ്മള് തനിയെ മനസ്സിലാക്കും ബിസി ആണ്. അപ്പോ ഞാൻ പ്രതീക്ഷിച്ചല്ല, എനിക്ക് ഉടനെ തന്നെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വന്നു പ്ലീസ് മെസ്സേജ്. പിന്നെ ഞാൻ മെസ്സേജ് ചെയ്യാണ് ചെയ്തത്. പിന്നെ ഡോക്ടറിന് ഫ്രീ ടൈം വന്നപ്പോഴാണ് സംസാരിക്കാൻ കഴിഞ്ഞത്. അപ്പോ ബാലഗോകുല എന്ന സംഘടനയെ പറ്റി ഡോക്ടറിന് അത്രയും അറിയില്ലായിരുന്നു ഞാൻ വിളിക്കുന്ന സമയത്ത്. എനിക്ക് തോന്നുന്നു ബാലഗോകുലത്തിനെ പറ്റിയൊക്കെ ഇപ്പൊ എന്തായാലും കുറച്ചൊക്കെ ഡോക്ടർ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ പോലെ തന്നെ ഒരു സാധാരണ മലയാളി കുടുംബം, ഭാര്യയും രണ്ടു കുട്ടികളും, വൈഫ് ഹോം മേക്കർ ആണെന്ന് പറഞ്ഞു. ഡോക്ടറുടെ മക്കൾ രണ്ടുപേരും പഠിക്കുന്നത് ആർ കെ പുരത്തെ കേരള സ്കൂളിലാണ്. അപ്പൊ അതറിഞ്ഞപ്പോ തന്നെ ഞാൻ വിചാരിച്ചു നമ്മള് കേരളത്തിൽ നിന്ന് എത്തി പ്രവാസികളായിട്ട് ഡൽഹിയിൽ താമസിക്കുന്ന ഓരോ മലയാളി ഏത് പ്രൈവറ്റ് സ്കൂളിലാണോ ഏറ്റവും റെപ്യൂട്ടേഷൻ കേൾക്കുന്നത് ആ സ്കൂളിൽ തന്നെ നഴ്സറിയിലെ അഡ്മിഷൻ എടുക്കണം. അതിന്റെ പുറകെയുള്ള ഒരു ഓട്ടമാണ്, ഞാൻ വേറെ ഒരു സ്റ്റേറ്റിലും കണ്ടിട്ടില്ല. നഴ്സറി അഡ്മിഷൻ മുതലേ പേരൻസ് ഒരു മെഡിസിൻ അഡ്മിഷനേക്കാളും കൂടുതൽ ഭയങ്കര അതിലും ടെൻഷൻ എടുത്തിട്ട് പോയി നഴ്സറി അഡ്മിഷൻ എടുക്കുക നമുക്ക് പേര് കേട്ട സ്കൂളിലേക്ക്. അപ്പൊ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ എയിംസ് ഹോസ്പിറ്റലിൽ ഒരു പീഡിയാട്രീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടറിന് വിടാം, വേറെ പല സ്കൂളുകളിലും കുട്ടികളെ വിടാം, എന്നാലും നമ്മളുടെ മലയാളിത്വം നിലനിർത്തിക്കൊണ്ട് മക്കളെ കേരള സ്കൂളിലാണ് അയച്ചിരിക്കുന്നത്, വസന്തകുഞ്ചിലാണ് താമസിക്കുന്നത്. ഡോക്ടർ പറഞ്ഞു അമ്മമാരുടെ അടുത്തും കുട്ടികളുടെ അടുത്തും നേരിട്ട് സംസാരിക്കാനാണ് കൂടുതൽ ഇഷ്ടം, ഒരു പ്രാസംഗികനല്ല എന്നൊക്കെ. അപ്പൊ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ ശില്പശാലയിൽ പങ്കെടുക്കുന്ന ഓരോ അമ്മമാരും തങ്ങളുടെ കുട്ടികളുടെ വിഷയമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറിനോട് ഈ മീറ്റിംഗിൽ തന്നെ ഈ ഗൂഗിൾ മീറ്റിൽ വെച്ച് തന്നെ ചോദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി. എന്റെ ബ്രദർ ഇൻ ലോ കൂടി ഇന്നത്തെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. ഡോക്ടറിനെ ഹായ് പറയാം. എനിക്ക് തോന്നുന്നു ആദർശ് മനോജ് നമ്പറിലാന്ന് തോന്നുന്നു ജോയിൻ ചെയ്തു. അതെ അതെ, പടം കണ്ടായിരുന്നു ഞാൻ ആദ്യം. അതിനകത്ത് നോക്കൂ, യു സെഡ് സോ മെനി തിങ്സ്. ഞാന് സ്കൂളിൽ തന്നെയാ പഠിച്ചത്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ, മനസ്സിലായില്ലേ? അത് പഠിച്ചാണ് ഞാന് ലോകം എങ്ങ എല്ലായിടത്തും ചുറ്റിയിട്ടുള്ളത്. ബാലഗോകുലത്തെ കുറിച്ച് ഞാന് കേട്ടിട്ടുണ്ട്. കോഴിക്കോടായിരുന്നപ്പോഴാണോ അങ്ങനെ ഒരു ഇതുണ്ടെന്നും, അവിടെ ഈ ഇത് കൃഷ്ണന്റെ ജന്മാഷ്ടമിക്ക് ഇത് ഇറക്കും, ടാബ്ലു ഇറക്കും കോഴിക്കോട്.
അപ്പൊ അതില് ബാലഗോകുലത്തിന്റെ പാർട്ടിസിപ്പേഷന് ഞങ്ങൾ അവിടെ റോഡിൽ പോയി നിൽക്കുമായിരുന്നു. അപ്പൊ ഒരു വർഷം ഞാന് അങ്ങനെ ബാലഗോകുലത്തിനുമായിട്ട് അവിടത്തെ ഒരു ഫംഗ്ഷണറി ആയിട്ട് ഇടപഴകിയിട്ടുണ്ട്. ബാക്കി ചോദ്യം ചോദിക്കാം. താങ്ക് യു ഫോർ ദാറ്റ് അപ്രീഷിയേഷൻ. മനോജിനെ ഞാൻ കണ്ടു ഫോട്ടോയില്, പക്ഷെ വേറെ പേരായിരുന്നു, അത് കാരണം പിന്നെ എനിക്കൊരു ഒരു ഒരു ഇതായിരുന്നു. ബട്ട് പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക്. മനോജ് മ്യൂട്ട് ആണ്. മനോരത്തിൻ ജസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് പങ്കെടുത്താണ്. സാറിന്റെ മൈക്ക് മ്യൂട്ട് ആണ്. അല്ല, അൺമ്യൂട്ട് ആണല്ലോ. കേക്കാവോ? കേക്കാം. നിഷ ടീച്ചർ ആണ് മ്യൂട്ട്. ആദർശ് സാർ എന്തോ സംസാരിക്കുന്നു തോന്നുന്നു, പക്ഷെ മ്യൂട്ട് ആണ്, അതാണ് ഞാൻ. എന്തോ എന്തോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, ഇപ്പൊ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അപ്പോ അഞ്ജന ടീച്ചർ, ഒത്തിരി നന്ദി. സാറിനെ കുറിച്ച് വളരെ വ്യക്തമായി പരിചയപ്പെടുത്തിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു അവസരത്തിൽ തിരക്കുകൾക്കിടയിലും വരാനും വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിലും ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരും ബാക്കി ചോദ്യങ്ങളുണ്ടെങ്കിൽ ദയവായി. ചോദിച്ചു തുടങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ തന്നെ പറയാം. ഇപ്പൊ റൂട്ടീൻ വാക്സിൻ ഉണ്ട്. ഇപ്പൊ സ്കൂള് തുറക്കുകയാണെങ്കിൽ ഇപ്പൊ മീസിൽസ് വാക്സിൻ എടുക്കാനുണ്ട്, അല്ലെ പോളിയോ വാക്സിൻ എടുക്കാനുണ്ട്, ഡി പി ടി എടുക്കാനുണ്ട്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ വാക്സിനേഷൻ ഷെഡ്യൂളില് എന്തായാലും കൊറോണ വാക്സിൻ ഇപ്പൊ ഇല്ല, അത് കൊടുക്കേണ്ട ആവശ്യമില്ല. സ്കൂളിൽ പോയി തുടങ്ങിയ കുട്ടികൾ, 5 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് റൂട്ടീൻ വാക്സിൻ ഒന്നും ഇല്ല. അതെല്ലാം എടുത്തു കഴിഞ്ഞതാണെങ്കിൽ 5 to 12 വയസ്സില് കൊറോണ വാക്സിൻ എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇനി എന്തെങ്കിലും കാരണവശാൽ ഒരെണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ കോവാക്സിൻ എടുത്തു എന്ന് വെക്കുക, അതിന്റെ ഇമ്മ്യൂണിറ്റി അഡൾട്ട്സിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിന്റെ മെക്കാനിസത്തിനകത്ത് 4 ആഴ്ച കഴിഞ്ഞാലേ അതിന്റെ ഇമ്മ്യൂണിറ്റി വന്നു തുടങ്ങുള്ളൂ. ഇമ്മ്യൂണിറ്റി വന്നു കഴിഞ്ഞാല് അത് 8 ആഴ്ചത്തേക്ക്, എന്നുവെച്ചാൽ 2 മാസത്തേക്ക് നിൽക്കും. അതിന്റെ 2nd dose എടുക്കണമെങ്കിലും പിന്നെ 1 6 ആഴ്ച കഴിഞ്ഞാൽ ആ 2nd dose എടുക്കേണ്ടിയതുള്ളൂ. അപ്പൊ അതിന്റെ ഇടക്കാലത്ത് അപ്പൊ വാക്സിൻ കൊണ്ടുണ്ടാവുന്ന പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാല് അത് മാസ്കിലോ മാസ്കിനേക്കാളോ അല്ലെങ്കിൽ ഹാൻഡ് വാഷിങ്ങിനേക്കാളോ ഉപരിയായിട്ടൊരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്നൊന്നും ഒരു പഠനവും ഇല്ല, ഒരു എവിഡൻസും ഇല്ല. വെദർ ഇറ്റ് പ്രൊവൈഡ്സ് എനി അഡീഷണൽ പ്രൊട്ടക്ഷൻ എസ്പെഷ്യലി ഫോർ കിഡ്സ്, ദർ ഇസ് നത്തിങ്. അങ്ങനത്തെ ഒരു കാര്യവും ഇല്ല. അതുകൊണ്ട് കുട്ടികളെക്കാളും കൂടുതൽ ആ വീട്ടിലിപ്പോ മുതിർന്നവരുണ്ട്, ഡയബറ്റീസ് ഉള്ളവരുണ്ട്, ബ്ലഡ് പ്രഷർ ഉള്ളവരുണ്ട്, ഹാർട്ട് ഡിസീസ് ഉള്ളവരുണ്ട്, അതല്ല വല്ല വ്രണമുള്ളവരുണ്ട്, ഛർദി എന്തെങ്കിലും അസുഖങ്ങളുള്ളവരുണ്ട് എങ്കില് ആ കുട്ടികൾക്ക് എടുത്തത് കൊണ്ട് അവരിൽ കൂടി അത് പകരാതിരിക്കാന് ഉപകരിച്ചേക്കാം എന്നുള്ളതൊക്കെയേ ഉള്ളൂ. അതും ശാസ്ത്രീയ പഠനങ്ങളൊന്നും അതിന് വേണ്ടിയിട്ട് ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതൊരു വെറും അനുമാനമാണ്. കാരണം വാക്സിൻ വൈറസിന്റെ വാക്സിൻ ഉണ്ടാക്കിയിരിക്കുന്ന 2 ടെക്നീക്ക് വെച്ചാണ്. ഒന്ന് കൊറോണ വാക്സിൻ, ഈ ഭാരത് ബയോടെക് ഉണ്ടാക്കിയിരിക്കുന്ന കോവാക്സിൻ എന്ന് പറയുന്നത് മീസിൽസ് വാക്സിന്റെ ടെക്നോളജി പോലെ തന്നെയാണ്. എന്നുവെച്ചാല് മനുഷ്യകോശത്തില് വാക്സിൻ ഇട്ടിട്ട് ആ മനുഷ്യകോശം വലുത പക്വമായി കഴിയുമ്പോൾ അതിനെ അങ്ങ് യു കിൽ ദാറ്റ്, ഇനാക്ടിവേറ്റ് ദാറ്റ് സെൽ ആൻഡ് ഇൻജെക്ട് ദാറ്റ്. മറ്റേ ഓക്സ്ഫോർഡിന്റെ വാക്സിൻ എന്ന് വെച്ചാല് അവരൊരു വൈറസിനകത്ത് ഈ കൊറോണ വൈറസിന്റെ ജനിതക ഘടകം എടുത്ത് അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് എഞ്ചിനീയർ ചെയ്ത് ആ വൈറസിനെ കൊണ്ടാണ് അവർ വാക്സിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് 2 രീതിയും പിള്ളേരിൽ പഠിച്ചിട്ടില്ല. സിമിലാരിറ്റി ഉള്ളത് മീസിൽസിനുമായിട്ട് മാത്രമേ ഉള്ളൂ ഭാരത് ബയോടെക്കിന്റെ കോവാക്സിന്. ഇനി ബാക്കി ചോദിക്കാനുള്ളത് ചോദിച്ചാല് മറുപടി പറയാൻ എനിക്ക് എളുപ്പമുണ്ടാവും.
സർ നമസ്കാരം. നമസ്കാരം. ഞാന് സൗത്ത് ദില്ലിയില് ശ്രീശൈലം ബാലഗോകുലത്തിൽ നിന്നും സിന്ധു മോനിച്ചനാണ്. ഞാനും എന്റെ മോളും മാമിന്റെ സ്പീച്ചും സാറിന്റെ സ്പീച്ചും നന്നായിട്ട് കേട്ടു. എനിക്ക് ഒരു ഡൗട്ട് വന്നതുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പൊ സാറ് എല്ലാരും ഇങ്ങനെ പറഞ്ഞിരുന്നു, ഒരു മാസ്ക് നമ്മളിപ്പം ഓഫീസിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പൊ കുട്ടികൾക്ക് സ്കൂള് കോളേജ് തുറമ്പോഴേക്ക് ഒരു മാസ്ക് നമുക്ക് കണ്ടിന്യൂ എത്ര മണിക്കൂർ വരെ ധരിക്കാനായിട്ട് സാധിക്കും? ഞാനിങ്ങനെ കേട്ടു 4 മണിക്കൂർ കഴിയുമ്പോൾ ചേഞ്ച് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ അതൊരു ഡൗട്ടായിരുന്നു. ഇപ്പൊ സാറ് ഒരു മലയാളിയാണ്, പ്രത്യേകിച്ച് എന്റെ നാട്ടിൽ ആലപ്പുഴയിലാണ് എന്റെ വീട്. അവിടെ മെഡിക്കൽ കോളേജിൽ സാറ് ഒത്തിരി വർക്ക് ചെയ്യുമെന്നൊക്കെ മനസ്സിലായപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ സാറ് മലയാളി ആയതുകൊണ്ട് നല്ലതായിട്ട് മനസ്സിലാക്കി തരുമെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. മാസ്കിനെ കുറിച്ച് ഒന്ന് എത്ര മണിക്കൂർ സാറ് നമുക്ക് റെഗുലർ വെക്കാന്നൊന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമാകും. ഓക്കെ, ഇനിയിപ്പൊ മാസ്ക് എത്ര മണിക്കൂർ വെക്കാവുന്ന പല തരത്തിലുള്ള മാസ്ക് ഉണ്ട്. അപ്പൊ റൂട്ടീനിൽ ആദ്യത്തിൽ ഈ സർജിക്കൽ മാസ്ക് എന്ന് പറഞ്ഞിട്ട് ആ നീല കളറിൽ വന്നിരുന്ന മാസ്ക് ആണ് അതിന്റെ ആ 4 മണിക്കൂർ എന്നുള്ള കൺസെപ്റ്റ് വന്നെന്ന് വെച്ചാൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കഴിഞ്ഞാല് ഉച്ഛ്വാസവായു മാത്രം വരുമ്പോഴ് വെച്ചാല് നമ്മൾ ശ്വാസോച്ഛ്വാസം എടുക്കുമല്ലോ, വർത്തമാനം ഒന്നും പറയൂല, ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക ആ സർജൻ അല്ലെങ്കിൽ നഴ്സ് അല്ലെങ്കിൽ ആരാണെങ്കിലും. അപ്പൊ ശ്വാസോച്ഛ്വാസം മാത്രമാണെങ്കിൽ ആ മാസ്ക് 4 മണിക്കൂർ നേരത്തേക്ക് ഇറ്റ് വിൽ ആക്ട് ആസ് എൻ ഇഫക്റ്റീവ് ഫിൽട്ടർ. പക്ഷേങ്കിൽ അതിന് ആ സർജിക്കൽ മാസ്കിന് ഈ അണുക്കളെയോ അങ്ങനത്തെ ചെറിയ അതിന്റെ ആ പോർ സൈസ് ഉണ്ടല്ലോ, അത് 10 മൈക്രോൺസിൽ കൂടുതലാണ് അതിന്റെ പോർ സൈസ്. അപ്പൊ അത് ഇറ്റ് ഈസ് നോട്ട് എ ഇഫക്റ്റീവ് മാസ്ക് ഫോർ സ്മോളർ പാർട്ടിക്കിൾസ്. അപ്പൊ അത് നമ്മുടെ തുപ്പല്, ഇപ്പൊ നമ്മളിപ്പോ വർത്തമാനം പറയുക അല്ലെങ്കിൽ ചിരിക്കുക, അപ്പൊ വായിൽ നിന്ന് തുപ്പല് വരിക അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസത്തിൽ കൂടുതലായിട്ട് വാ തുറന്ന്, അപ്പൊ അതിന്റെ ആ ഇഫക്റ്റീവ്നെസ് അങ്ങ് കുറയും, ഗണ്യമായിട്ട് കുറയും. ഇപ്പൊ അവര് പള്ളിക്കൂടത്തിലോട്ട് പോവുക അല്ലെങ്കിൽ ജോലിക്ക് പോവുക, അവിടെ വായ അടച്ചിരിക്കുക മിണ്ടാണ്ടിരിക്കുകയാണെന്ന വരികിലും ഏറെ കുറെ പോയാൽ ആ 3-4 മണിക്കൂർ നേരത്തേക്ക് ആ നീല മാസ്ക് കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അതൊരു ഒരു ഇറ്റ് ഓഫേഴ്സ് ലെറ്റ്സ് എ 50% പ്രൊട്ടക്ഷൻ. കാരണം ഫ്രീ വൈറസ് ട്രാൻസ്മിറ്റ് ആവൂല എന്നായിരുന്നു ആദ്യത്തെ ഇത്. എന്നുവെച്ചാല് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിലോ വർത്തമാനത്തിലുണ്ടാവും തുപ്പലിലോ അങ്ങനത്തെ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് വഴിയേ ഈ വൈറസ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുള്ളൂ എന്നായതുകൊണ്ട് ആ ഡ്രോപ്ലെറ്റ്സിനൊക്കെ നല്ല ഇറ്റ്സ് മോർ ദൻ 10 മൈക്രോൺ ഇൻ സൈസ്. അപ്പൊ അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ തരും 3-4 മണിക്കൂർ നേരത്തേക്ക് എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിപ്പോ തുണിയുടെ മാസ്ക് ഉണ്ട്, പലതരത്തിലുള്ള മാസ്ക് ഉണ്ട്. അപ്പോ തുണിയുടെ മാസ്ക് എന്ന് വെച്ചാൽ നമ്മൾ ഒരു കച്ചമുണ്ട് എടുത്ത് മുഖത്ത് ചുറ്റി അല്ലെങ്കിൽ ദുപ്പട്ട എടുത്ത് ചുറ്റി അല്ലെങ്കിൽ ഒരു സാധാരണ തുണി എടുത്ത് ചുറ്റിയാല് എന്താ ഒരാള് ചുമയ്ക്കോ അല്ലെങ്കിൽ വർത്തമാനം പറയുമ്പോ വായും തുപ്പൽ വീഴുവോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് ഏത് തരത്തിൽ വന്നാലും അത് ആ തുണിയിൽ പറ്റി പിടിച്ചിരുന്നോളും എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഈ N95 മാസ്ക് ഉണ്ട്. N95 മാസ്ക് yes that offers 6 to 12 hours of protection, but depending on the kind of activity. If oru politician aanu prasangikkiyaanu allengil oru sales person aanu allengil oru teacher aanu allengil student aanu, ipo nammal vartamanam parayindorum allengil adu adinte seal anusarichu, so it is all standardized. അതിന്റെ സ്റ്റാൻഡേർഡ് നമ്മൾ എന്നുവെച്ചാല് ശ്വാസോച്ഛ്വാസം മാത്രം എടുക്കുന്ന മനുഷ്യന് എത്ര നേരം അത് പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളതാണ് അതിന്റെ ഒരു ഇത്. അപ്പൊ ദാറ്റ് യെസ് N95 മാസ്ക് ആസ് എ റെസ്പിറേറ്ററി സൊല്യൂഷൻ. ഇപ്പൊ വണ്ടി ഓടിക്കുകയാണ് പുറത്തിറങ്ങുകയാണ് 4-8 മണിക്കൂർ നേരത്തേക്ക് ആ N95 മാസ്കിന് ഒരു കുഴപ്പമില്ല. ഒരാളെ അത് ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ അത് 3-5 ദിവസം വരെ ഒക്കെ ഉപയോഗിക്കാം. മനസ്സിലായില്ലേ? ഡിസ്പോസബിൾ ആണ് അത് ആഫ്റ്റർ 8 hours ഓഫ് കണ്ടിന്യൂസ് യൂസേജ്. ഓക്കേ സാർ, ഓൾ റൈറ്റ്, താങ്ക് യു വെരി മച്ച് സാർ. യുവർ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാനാ? താങ്ക് യു സിന്ധു മാഡം, മറ്റു പലരുടെയും. ഇനിയും ആരെങ്കിലും എന്തെങ്കിലും
പിള്ളേർക്ക് ചോദിക്കാം. വളരെ ലളിതമായിരിക്കുന്നു. അതിലധികം അഞ്ചരയ്ക്കുന്ന അങ്ങനെ പ്രത്യേകത അറിയിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു വളരെ ശക്തിയുള്ള ഒരു വിഷയം സാറിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ട് ഒരുപാട് ഒരുപാടാണ്. സാറിനും കുടുംബത്തിനും എല്ലാ ആശംസകളും അറിയിക്കുന്നു. നന്ദി. ഇനിയും ഇത്തരം പല പ്രവർത്തനങ്ങളും പ്രതിനിധിശാലയും കുട്ടികൾക്കുള്ള ക്ലാസ്സുകളും ഒരുപാട് പ്രവർത്തനങ്ങൾ കലകളിൽ നടത്തുന്നുണ്ട്. തീർച്ചയായും നിങ്ങളൊരു സൗഭാഗ്യമാണ്. ഇനിയും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ തീർച്ചയായും ഞങ്ങളോടൊപ്പം ചേർന്നൊരു അപേക്ഷയും ചെയ്യുന്നതൊക്കെയാണ്. Any holiday, it has to be oru holiday ulla samayathu anengile any time I'm happy to participate. Appo sirne ellarude perilum prathegam prathegam nanni arikkan. Thank you. Thank you sir. അപ്പോ വളരെ നല്ലൊരു വിഷയമായിരുന്നു. പലർക്കും നമ്മുടെ രണ്ട് പ്രഭാഷണങ്ങളും എല്ലാവർക്കും വളരെ അറിവ് പകരുന്ന വിഷയങ്ങളായിരുന്നു. അടുത്തതായി ആശംസ പ്രസംഗത്തിന് വേണ്ടി നമ്മുടെ ബാലഗോകുലം സംസ്ഥാന പൊതു കാര്യദർശി ശ്രീ പി കെ സുരേഷ് സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബാലഗോകുലം ദക്ഷിണ മേഖല, ബാലഗോകുലം ഡൽഹി NCR-ലെ ബാലഗോകുലങ്ങൾ തുടങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ ഒന്നോ രണ്ടു വർഷങ്ങൾക്കുള്ളിൽ ആരംഭിച്ച ഒരു മേഖലയാണ് ദക്ഷിണ മേഖല. അത് പിന്നെ വളർച്ചയുടെ പടവുകൾ പിന്നിട്ട സമയത്ത് അത് ദക്ഷിണ മധ്യ മേഖല എന്ന പേരിൽ വേറൊരു മേഖല കൂടി രൂപപ്പെടുന്ന ഒരു അവസരം ഉണ്ടായി. ഇതൊക്കെയാണെങ്കിലും ഈ രണ്ട് മേഖലകളും അതിൻ്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയ സമയത്ത് ദക്ഷിണ മേഖലയും ദക്ഷിണ മധ്യ മേഖലയും വളരെ ശക്തമായിട്ടുള്ള ബാലഗോകുലത്തിൻ്റെ പ്രവർത്തനം ഉള്ള മേഖലകളാണ്. അതിനകത്ത് ഭഗിനിമാരുടെ പ്രവർത്തനം അത് വളരെ എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. കാരണം ബാലഗോകുലത്തിൻ്റെ ദൈനംദിന നടത്തിപ്പിലും അതുപോലെ തന്നെ കുട്ടികളുമായി സംവദിക്കുന്നതിലും കുട്ടികളുടെ ഭാവി രൂപീകരണത്തിലും ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുകയും അതിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് ഭഗിനിമാരാണ്, നമ്മുടെ അമ്മമാരാണ്, അതുപോലെ തന്നെ നമ്മുടെ സഹോദരിമാരാണ്. വീട്ടിലിരിക്കുന്ന അച്ഛനമ്മമാരിൽ ഏറ്റവും കൂടുതൽ ആവലാതിയും വേവലാതിയും ഉത്കണ്ഠയും കുട്ടികളെ കുറിച്ച് ഏറ്റവും കൂടുതലുള്ളത് അമ്മമാർക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം ബാലഗോകുലത്തിന്റെ നാളിന്ന് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് ഭഗിനിമാർക്ക് സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാലഗോകുലത്തിന്റെ ഭഗിനി ശില്പശാല അത് ഏതവസരത്തിൽ നടത്തുന്ന സമയത്തും അതിൽ നല്ല രീതിയിലുള്ള പങ്കാളിത്തവും അതോടൊപ്പം തന്നെ പങ്കാളിത്തം കഴിഞ്ഞതിന് ശേഷം കൂടുതൽ ശക്തമായിട്ടുള്ള പ്രവർത്തനവും കാഴ്ചവെക്കാനായിട്ട് അമ്മമാർക്കും അതുപോലെ സഹോദരിമാർക്കും സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ദക്ഷിണ മേഖലയിലെ ഇന്ന് നടത്തിയ ഈ ഭഗിനി ശില്പശാലയിൽ പങ്കെടുത്ത രണ്ടു പേരും വളരെ വിദഗ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അത് ഏറ്റവും കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ട് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഭഗിനി ശില്പശാല അത് വളരെ നല്ലൊരു പരിപാടിയായിട്ട് നമുക്ക് മാറ്റാൻ സാധിച്ചു. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരും തന്നെ അനുഗ്രഹീതരാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാലഗോകുലത്തിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയിൽ അല്ലെങ്കിൽ പ്രയാണത്തിൽ നമുക്ക് ഡൽഹി ദക്ഷിണ ഡൽഹിയിലെ മുഴുവൻ കുട്ടികളെയും അതുപോലെ തന്നെ രക്ഷിതാക്കളെയും ബാലഗോകുലത്തിൻ്റെ ആ ഒരു സുഗന്ധം നുകരുന്നതിന് വേണ്ടിയിട്ട് എത്തിക്കുക എന്നുള്ള വലിയൊരു ചുമതല, ഭാരിച്ച ചുമതല അമ്മമാരും അതുപോലെ സഹോദരിമാരും കൂടുതലായിട്ട് ഏറ്റെടുക്കണം എന്നാണ് നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ഒത്തിരി നന്ദി സുരേഷ് ജി. തീർച്ചയായും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് തുടർന്നു പോകും. അതിനെല്ലാം ഒപ്പം നിൽക്കുന്ന എല്ലാവർക്കും, എല്ലാ ബാലഭവനങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കാരണം എല്ലാ അവസരങ്ങളിലും നമ്മളോടൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങൾക്കും മാർഗനിർദ്ദേശം തന്ന് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന എല്ലാവർക്കും, എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം നന്ദി കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അടുത്തതായി നമ്മുടെ പ്രമുഖ കവയിത്രി സുമത സുഗതകുമാരി അമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അമ്മയുടെ കൃഷ്ണ നീയെവിടെ എന്ന കവിത ആലപിക്കാനായി കുമാരി ദേവിക വിനോദിനെ ക്ഷണിച്ചിരിക്കുന്നു. പാഞ്ചജന്യം ബാലഗോകുലം അംഗമാണ് ദേവിക. എല്ലാവർക്കും നമസ്കാരം. ഈയിടെ അന്തരിച്ച ശ്രീ സുഗതകുമാരി ടീച്ചറിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അമ്മയുടെ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിതയിലെ ഏതാനും ചില ഭാഗങ്ങളാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലുന്നത്. ഇവിടെ അമ്പാടി തന്നൊരു കോണിലഴിയ മൺ കുടിലിൽ ഞാൻ മേവും ഒരു പാവം. ഇവിടെ അമ്പാടി തന്നൊരു കോണിലറിയ മൺ കുടിലിൽ ഞാൻ മേവും ഒരു പാവം. കൃഷ്ണ നീ എന്നെ അറിയില്ല, ശബളമാം പാവാട ഞൊറികൾ ചുഴലുന്ന കാൽത്തളകൾ കളശിഞ്ചിതം പീകെ അരയിൽ കിളുങ്ങുന്ന കുടവുമായി മിഴികളിൽ അനുരാഗമഞ്ജനം ചാർത്തി ജലമെടുക്കാനെന്ന മട്ടിൽ ഞാൻ തിരുമുൻപിൽ ഒരു നാളും എത്തിയിട്ടില്ല. കൃഷ്ണ നീ എന്നെ അറിയില്ല, ചപല കാളിന്തിതൻ കുളിരലകളിൽ പാതി മുഴുകി നാണിച്ചമിഴി കൂമ്പി ചപല കാളിന്തിതൻ കുളിരലകളിൽ പാതി മുഴുകി നാണിച്ചമിഴി കൂമ്പി വിരപൂണ്ട കൈ നീട്ടി നിന്നോട് ഞാനിൻ്റെ ഉടയാട വാങ്ങിയിട്ടില്ല. കൃഷ്ണ നീ എന്നെ അറിയില്ല, കാടിൻ്റെ ഹൃത്തിൽ കടമ്പിൻ്റെ ചോട്ടിൽ നീയോടക്കുഴൽ വിളിക്കുമ്പോൾ അണിയൽ മുഴുമിക്കാതെ പൊങ്ങി തിളച്ചു പാലൊഴുകി മറിയുന്നതോർക്കാതെ വിടുവേല തീർക്കാതെ ഉടുചേല കിഴിവതും മുടിയഴിവതും കണ്ടിടാതെ കരയുന്ന പൈതലെ പുരികം ചുളിക്കുന്ന കണവനെ കണ്ണിലറിയാതെ എല്ലാം മറന്നോടി എത്തിയിട്ടില്ല ഞാൻ വല്ലവികളും മറന്നോടി എത്തിയിട്ടില്ല ഞാൻ വല്ലവികളൊത്തു നിഞ്ചാറേ. കൃഷ്ണ നീ എന്നെ അറിയില്ല, കരയുന്നു ഗോകുലം മുഴുവനും കൃഷ്ണ നീ മധുരയ്ക്കു പോകുന്നുവത്രേ. കരയുന്നു ഗോകുലം മുഴുവനും കൃഷ്ണ നീ മധുരയ്ക്കു പോകുന്നുവത്രേ. പുൽത്തേരുമായി നിന്നെ ആനയിക്കാൻ ക്രൂരനക്രൂരനിത്തീങ്ങത്രേ. ഒന്നുമേ മിണ്ടാതനങ്ങാതെ ഞാൻ ഇന്ത്യയും മരത്തിണ്ണയിലിരിക്കേ. രഥചക്രഘോഷം കുളമ്പൊച്ച രഥചക്രഘോഷം കുളമ്പൊച്ച ഞാനിൻ്റെ മിഴി പൊക്കി നോക്കിടും നേരം. നൃപചിഹ്നമാർന്ന കൊടിയാടുന്ന തീരണി നിറതിങ്കൾ പോൽ വിളങ്ങുന്നു. കരയുന്നു കൈനീട്ടി ഗോപിമാർ കേണു നിൻ പിറകെ കുതിക്കുന്നു പൈക്കൾ. തിരുമിഴികൾ രണ്ടും കലങ്ങിച്ചു വന്നു നീ അവരെ തിരിഞ്ഞു നോക്കുന്നു.
കരയാതനങ്ങാതിരിക്കേ. അറിയില്ല എന്നെ നീ എങ്കിലും കൃഷ്ണ നിൻ രഥമെന്റെ കൊടിലിനോ മുന്ന ഒരു മാത്ര നിൽക്കുന്നു. കണ്ണീർ നിറഞ്ഞൊരു മിഴികളിൽ നേർക്കു ചായുന്നു. കരുണയാലാകെ തളർന്നൊരാ ദിവ്യമാം സ്മിതമിനിക്കായി നൽകുന്നു. കൃഷ്ണ നീ അറിയുമോ എന്നെ, കൃഷ്ണ നീ അറിയുമോ എന്നെ, കൃഷ്ണ നീ അറിയുമോ എന്നെ. നന്ദി. ഒത്തിരി നന്ദി ദേവിക. സത്യത്തില് ഭഗവാൻ കൃഷ്ണനെ ഇത്രയും ഓർമ്മിപ്പിക്കുക, അതുപോലെ കണ്ണുകളെ ഈരനറി അണിയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഭാവാത്മകമായി ഈ കവിത ചൊല്ലിയതിൽ ഒത്തിരി നന്ദി അറിയിക്കുന്നു. ദേവിയേക്ക് എപ്പോഴും ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി ആശംസ പ്രസംഗത്തിനായി ബാലഗോകുലം രക്ഷാധികാരി ശ്രീ ബാബു പണിക്കർ സാറിനെ ക്ഷണിക്കുന്നു. സാറുണ്ടല്ലോ അല്ലേ ശ്രീകല? എനിക്ക് കാണുന്നില്ല ടീച്ചറെ, ഞാൻ ലാപ്ടോപ്പിലെ പ്രശ്നം വന്നാൽ മൊബൈലിൽ നിന്ന് കയറി കാണുന്നില്ല. തുടക്കത്തിൽ ഞാൻ സാറിനെ കണ്ടിരുന്നു, ഇപ്പോ അടുത്തതായി ആശംസയ്ക്ക് നമ്മുടെ പ്രിയപ്പെട്ട വിജയലക്ഷ്മി ടീച്ചറെ ക്ഷണിക്കുന്നു. ബാലഗോകുലം വൈസ് പ്രസിഡന്റ് ശ്രീമതി വിജയലക്ഷ്മി ടീച്ചർ. എല്ലാവർക്കും നമസ്കാരം. ഇത്ര നല്ല ഒരു ശില്പശാല സംഘടിപ്പിച്ച എല്ലാ സൗത്ത് മേഖലാവാഹികളും എല്ലാ ഭഗിനികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ നന്നായിരുന്നു. നന്ദി, നമസ്കാരം. നന്ദി ടീച്ചർ. ടീച്ചർ തുടക്കം മുതൽ ഇത്രയും നേരം നമ്മളോടൊപ്പം ചെലവഴിച്ചതിനും ഈ നല്ല വാക്കുകൾക്കും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഒരു നൃത്തമാണ്, നന്ദലം ബാലഗോകുലത്തിൽ നിന്നും അദ്വൈത ഒരു നൃത്തം തയ്യാറാക്കി നമ്മൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. രതീഷിനോട് വീഡിയോ പ്രസന്റ് ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. ചേച്ചി അടുത്ത് വിളിച്ചോ, അടുത്ത് അടുത്ത് ചെയ്യാം. അടുത്തതായി ആശംസ പ്രസംഗത്തിന് ബാലഗോകുലം സഹ രക്ഷാധികാരി ശ്രീ കെ വി രാമചന്ദ്രൻ ജിയെ ക്ഷണിക്കുന്നു. നമസ്തേ.
വളരെ സൗത്ത് മേഖല രണ്ട് വിഷയം എടുത്തിട്ടുണ്ടായിരുന്നു. ആ രണ്ട് വിഷയം നല്ല വിഷയമായിരുന്നു. അപ്പോ അഞ്ജന അഞ്ജനയാണ് താരം. അഞ്ജന അഞ്ജനക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. കാരണം അഞ്ജന എന്നത് കേൾക്കാൻ മഞ്ഞൾ പോലെ വെളുത്തത് പറയേ, അത് പറഞ്ഞ പോലെ ഇവിടെ മഞ്ഞൾ പോലെ വെളുത്തത് ഇപ്പം അഞ്ജനയാണ്. അഞ്ജനയായിന്ന് ഈ എന്താ പറയുക താരായി നടക്കുന്നു. അതേപോലെ ഓരോ ആൾക്കാരെ ഉള്ള ആൾക്കാരെ കഴിവുള്ള ആൾക്കാരെ കൊണ്ടുവരിക, കൊണ്ടുവന്ന് പ്രോഗ്രാം നടത്തുക, അതാണ് ഏറ്റവും നല്ല കാര്യങ്ങൾ. അപ്പോ ഇന്ന് ഇന്നത്തെ വിഷയത്തിൽ ഞാൻ നേരത്തെ മാഡം സംസാരിച്ച സമയത്ത് തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ വിഷയം എടുത്തത് തന്നെ നല്ലത്. കാരണം ഈ വിഷയം എടുക്കാത്തൊരു വിഷയമാണ്, ആരും ഇതിന് തൊടാത്തൊരു വിഷയമാണ്. എല്ലാവർക്കും ഒരു വെറുപ്പോ ഒരു അറപ്പോ എന്തൊക്കെയാണ് വിഷയം, ഈ എന്താ പറയാ ഇതിനൊക്കെ പറ്റി പഠിക്കുന്ന സമയത്ത്. അപ്പൊ ആ നിങ്ങളത് എടുത്തത് വളരെ നന്നായി. അത് എടുത്തിട്ട് സംസാരിക്കണം. കാരണം എന്തെങ്കിലും മാത്രമേ നമ്മുടെ ഈ കുട്ടികളല്ല, നമുക്ക് കുട്ടികൾക്കല്ല വേണ്ടത്, മുതിർന്നവർക്കാണ് ഇതിന് പിന്നെ കൂടുതൽ അറിവ് വേണ്ടത്. അവരറിഞ്ഞിട്ടല്ലേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ വളരെ നന്നായിട്ട് രണ്ട് ഡോക്ടറാണെങ്കിൽ വളരെ നന്നായി സംസാരിച്ചു. രണ്ട് നന്നായിരുന്നു. എന്താ പറയാ സൗത്ത് മേഖല ഇന്ന് തിളങ്ങി നിൽക്കുകയാണ്, നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോ പ്രവർത്തകർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. അതിന് ഈശ്വരൻ കടാക്ഷിക്കട്ടെ. എപ്പോഴും കൃഷ്ണഭവൻ നമ്മളെ കൂടെയുണ്ട്. ആ കൃഷ്ണഭവൻ കടാക്ഷിക്കട്ടെ മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. വളരെ നന്ദി സർ. സാറ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. കാരണം ഈ അഞ്ജനയാണ് ഇന്നത്തെ താരം. പിന്നെ കാരണം നമ്മുടെ ബാലഗോകുലത്തിന് രണ്ട് പുതിയ എന്താ പറയാ സഹയാത്രികരെ കിട്ടിയെന്ന് പറയാം. കാരണം ഇനിയും നമ്മുടെ ഒരുപാട് പരിപാടികൾ വരുന്നുണ്ടായിരിക്കും. അപ്പോഴൊക്കെ തീർച്ചയായും നല്ലൊരു രണ്ട് റിസോഴ്സ് പേഴ്സണെ നമുക്ക് പരിചയപ്പെടുത്തി തന്നതിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. പിന്നെ അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിനായി ബാലഗോകുലം ഖജാൻജി ശ്രീ സുരേഷ് പ്രഭാകർജിയെ ക്ഷണിക്കുന്നു. സൗത്ത് മേഖലയിലെ ഏവർക്കും ആദ്യമായി നമസ്കാരം. നമ്മള് ഏകദേശം ഡൽഹി NCR എല്ലാ മേഖലകളിലും ഭഗതി ശില്പശാലകള് നടക്കുന്നുണ്ട്. കുറച്ച് സ്ഥലങ്ങളിൽ നടന്നു, ഇനി കുറച്ചിടത്ത് നടക്കാറുണ്ട്. സൗത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഭഗിനി എന്ന് നമ്മള് പറയുന്ന കാര്യം നമ്മുടെ പുരാണങ്ങൾ എടുത്താൽ പോലും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിർവഹിച്ച വ്യക്തികൾ അതിലെ ഭഗിനികളാണ്. കാരണം പാഞ്ചാലി, ദ്രൗപദി ഇവരിലെല്ലാം മഹത്തായ ഒരു വ്യക്തിയാണ് ഗാന്ധാരി എന്ന് പറയുന്നത്. ആ വിശദമായ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇന്ന് നമുക്ക് വളരെ പ്രയോജനപ്രദമായ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളായിരുന്നു ഇന്നത്തെ ഭഗിനി ശില്പശാലയിലെ രണ്ട് ചർച്ചാ വിഷയങ്ങളും. അതിൽ എനിക്ക് ഒരു ചെറിയൊരു അഭിപ്രായമുള്ളതെന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഭഗിനിമാരോ കൂട്ടത്തിൽ വന്നവരോ നമുക്ക് കിട്ടിയ രണ്ട് മഹത് വ്യക്തികളുടെ അറിവുകളെ ചൂഷണം ചെയ്യാൻ നമ്മൾക്ക് സാധിച്ചില്ല. ഞാൻ ഇടയ്ക്ക് വെച്ചാണ് ഞാൻ ഇതിനകത്ത് വന്നത്. വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഇവരെ ഈ ഇത്തരം വ്യക്തികളെന്ന് പറയുന്നത് വളരെയധികം തിരക്കുള്ളവരാണ്. അവരുടെ സമയം നമുക്ക് തരുമ്പോൾ പരമാവധി അവരിൽ നിന്ന് നമുക്ക് അറിവ് നമ്മൾ ചൂഷണം ചെയ്തെടുക്കുക. എത്രയൊക്കെ പറഞ്ഞു പോയാലും കുറേയൊക്കെ വിട്ടുപോകും. പക്ഷെ നമ്മൾ 100 പേരിരുന്ന് ചോദിക്കുമ്പോൾ അത് വീണ്ടും അവരുടെ ഓർമ്മയിൽ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. കാരണം ഇനിയെങ്കിലും നമ്മുടെ ഭഗിനി ശില്പശാലകൾ എവിടെ നടത്തിയാലും, സൗത്ത് എന്നല്ല, ഫരീദാബാദിലായാലും നോർത്തിലായാലും നമ്മുടെ ഏത് മേഖലകളിൽ നടത്തിയാലും, നമ്മളൊരു ശില്പശാല നടത്തി ഇത്തരം നല്ല അറിവുള്ള വ്യക്തികളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ അവരിൽ നിന്നും പരമാവധി നമുക്ക് പ്രയോജനം കിട്ടാനുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യനുകൾ നമ്മൾ ആദ്യമേ തന്നെ തയ്യാറാക്കുക. നമുക്കറിയാം ഇന്ന വിഷയമാണ് സംസാരിക്കുന്നത്, നമുക്കറിയാം. അതുകൊണ്ട് അതിനുള്ള ഒരു ശ്രമം കൂടി നമ്മുടെ
ഭഗിനിമാരുടെ ഭാഗത്തുനിന്നും തീർച്ചയായും ഉണ്ടാകണം. കാരണം നമ്മളൊരു കുടുംബമാണ്. ഇതിനകത്ത് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞ് ഞാൻ പറയുന്നത് തെറ്റുമോ അല്ലെങ്കിൽ ആൾക്കാരെന്ത് വിചാരിക്കും എന്നുള്ള ഒരു ചിന്തയുടെ ആവശ്യമില്ല. തെറ്റുണ്ടെങ്കിലേ ശരിയുണ്ടാവുള്ളൂ. ഞാൻ ബാലഗോകുലത്തിൻ്റെ ക്ലാസ്സിൽ പോയാലും പറയുന്ന കാര്യമാണ്, സങ്കോചം നമ്മുടെ മനസ്സിൽ നിന്നും മാറ്റുക വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. എൻ്റെ സഹോദരിമാരോടും എൻ്റെ അമ്മമാരോടും ഇരിക്കുന്ന ഓരോ കുട്ടികളോടും പ്രായം എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, സങ്കോചം മനസ്സിൽ നിന്ന് ദൂരെ കളയുക. ഇങ്ങനെയുള്ള അവസരങ്ങൾ പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്തുക. ഈ ഭഗിനി ശില്പശാലയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഓരോ വ്യക്തികൾക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദനം നേരുന്നു. അതുപോലെ ഈ ഭഗിനി ശില്പശാലയ്ക്ക് ഭഗവാൻ കൃഷ്ണൻ്റെ ഒരാശംസ അർപ്പിക്കാൻ ഞാൻ ആരുമല്ല, നമ്മുടെ ഗുരുവായി മുന്നിൽ നിൽക്കുന്ന ഭഗവാൻ കൃഷ്ണൻ്റെ പിറകിൽ നിന്നുകൊണ്ട് എല്ലാവിധമായ ആശംസകളും ഞാൻ ഈ ഭഗിനി ശില്പശാലയ്ക്ക് നേരുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി സർ. തീർച്ചയായും സാർ പറഞ്ഞ കാര്യങ്ങൾ ഇനി വരുന്ന ശില്പശാലകളിലും ഇനി വരുന്ന പരിപാടിയിലും വളരെ കൃത്യമായി ശ്രദ്ധിക്കുമെന്ന് ഉറപ്പു തരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശരിക്കും നമ്മൾ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചതിന് ഒത്തിരി നന്ദി സർ. അടുത്തതായി ആശംസ പ്രസംഗത്തിന് ബാലഗോകുലം ദക്ഷിണ മേഖല ഇൻചാർജ് സുഭാഷ് ഭാസ്കർജിയെ ക്ഷണിക്കും. ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. 3 മണിക്ക് മുൻപ് മുതൽ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അക്ഷമയോടുകൂടി തന്നെ വളരെ ശ്രദ്ധാപൂർവം കേട്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നിവിടെ സംസാരിച്ച 2 വ്യക്തിത്വങ്ങൾ മാഡം മോനമ്മ മാഡവും ഡോക്ടറും വളരെ നല്ല ഒരു ഓരോരുത്തരും പറഞ്ഞ വിഷയങ്ങൾ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് അമ്മമാർക്ക് അറിയേണ്ടതായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ പറഞ്ഞു തരികയുണ്ടായി. തീർച്ചയായിട്ടും നമുക്കതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ശില്പശാല ഇത്രയും ഭംഗിയായി നടത്തുവാൻ ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയാതിരിക്കാൻ തരവല്ല. പ്രത്യേകിച്ച് ഇന്ന് എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അഞ്ജനയാണ് താരം. ശരി, അഞ്ജനയാണ് താരം. പക്ഷേ അഞ്ജനയോടൊപ്പം തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട, നമ്മൾ സ്മരിക്കേണ്ട, നമ്മൾ നന്ദി പറയേണ്ട ധാരാളം പേരുണ്ട്. ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടു തന്നെ അഞ്ജനയോടൊപ്പം തന്നെ ശ്രീകലാജിയുണ്ട്, അതുപോലെ സുനിതാജിയും ഉണ്ട്, നമ്മളുടെ ബിജി ഒപ്പം തന്നെ ഇവർക്ക് വേണ്ടി വേണ്ടുന്ന സപ്പോർട്ടുകൾ ചെയ്തുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ നിഷാ മാഡം നമുക്ക് നല്ലൊരു അവതാരികയായിട്ട് ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ആദ്യമേ തന്നെ പ്രാർത്ഥന ചൊല്ലിയ മിസ്സസ് മൂർത്തി ആണെങ്കിലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനെ ഈ ഒരു ബോറിംഗ് ഇല്ലാതെ തീർക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രോഗ്രാമുകൾ നടത്തുന്ന കുട്ടികൾ, ആ സുഗത ടീച്ചറിൻ്റെ കവിത ചൊല്ലി കുട്ടി വളരെ മനോഹരമായിട്ട് കവിത ചൊല്ലുകയുണ്ടായി. കൂടാതെ ഇനി 1-2 പ്രോഗ്രാമുകൾ കൂടി ഇതിനകത്ത് നിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കും ഞാൻ പ്രശ്നം അറിയിക്കുകയാണ്. ഇതൊക്കെയാണെങ്കിലും ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് വിറ്റുകൂടാതെ വളരെ നല്ല രീതിയിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ രതീഷ് ജിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. എന്തായാലും ഈ സൗത്ത് മേഖലയോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങളോടൊപ്പം തുടർന്നും പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ മേഖലയിൽ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സുഭാഷ് ജി. സാറ് പറഞ്ഞ പോലെ എല്ലാവർക്കും എല്ലാ ഓരോരുത്തർക്കും ഓരോരോ വ്യക്തികൾക്കും നോട്ടീസ് തയ്യാറാക്കിയത് മുതൽ ഇതുവരെ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നതിനായി സഹായിച്ച എല്ലാവർക്കും നന്ദി പ്രത്യേകം അറിയിക്കുന്നു. അടുത്തതായി ആശംസ പ്രസംഗത്തിന് ബാലഗോകുലം സംഘടനാ കാര്യദർശി ശ്രീ ബിനോയ് ശ്രീധർജിയെ ക്ഷണിക്കുന്നു.
അതിന്റെ കാലി ചെറു സാർ ഉണ്ടോ? ലബിനോ ജില്ല വളരെ മനോഹരമായ ഈ നൃത്തം നമുക്കായി കാഴ്ചവെച്ചത് കുമാരി അദ്വൈതയാണ്, നന്ദനം ബാലഗോകുലം. അദ്വൈതയ്ക്ക് പ്രത്യേകം പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം എപ്പോഴും ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി ആശംസ പ്രസംഗത്തിന് സംസ്ഥാന സഹഭാഗിനി ശ്രീമതി ബിജി മനോജിനെ ക്ഷണിക്കുന്നു. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം മുന്നിട്ട് എല്ലാവരോടൊപ്പം പ്രോത്സാഹനമായി നിൽക്കുന്ന ബിജി മാഡം ഈ അവസരത്തിൽ ഞങ്ങൾക്ക് വേണ്ടി രണ്ടു വാക്ക് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. പുതിയൊരു വിഷയം തന്നെ ഈ ശില്പശാലയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് വളരെ നന്നായിട്ട് തന്നെ ശില്പശാല കൈകാര്യം ചെയ്ത സൗത്ത് മേലയ്ക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും. നന്ദി, നമസ്കാരം. ഞാൻ ഡ്യൂട്ടിയിലാണ്, വെക്കാണ്. തിരക്കിനിടയിലും അല്പസമയം കണ്ടെത്തി ആശംസകൾ അച്ഛന് ഒത്തിരി നന്ദി. അടുത്തതായ ഒരു കീർത്തനമാണ്, അതിനായി ശ്രീമതി ഷീജ അനിലിനെ ക്ഷണിക്കുന്നു. പാലാഴി ബാലഗോകുലം. എല്ലാവർക്കും നമസ്കാരം.
കീർത്തന അല്ല കേട്ടോ, ഒരു കവിതയാണ് ചൊല്ലുന്നത്. നമ്മളെ വിട്ടു പിരിഞ്ഞുപോയ പ്രിയപ്പെട്ട കവി സുഗതകുമാരി ടീച്ചർക്ക്, സുഗതകുമാരി ടീച്ചർ എഴുതിയ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിതയിലെ കുറച്ച് വരികളാണ് ചൊല്ലുന്നത്. ടീച്ചർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ചൊല്ലുകയാണ്, തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പൊറുക്കണം. കീർത്തനം എന്നാണ് പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേനെ ഈ കവിത ഒഴിവാക്കാനായിട്ട്, കാരണം ഓൾറെഡി വന്നാണല്ലോ നമുക്ക്. സാറിലെ എന്തായാലും തയ്യാറായതല്ലേ, ലെഫ്റ്റ് ആയെന്ന് തോന്നുന്നു. ചെയ്തി ലെഫ്റ്റ് ആയല്ലോ, ലെഫ്റ്റ് ആയോ? ഈ ജോയിൻ ചെയ്യുമെന്നും വെയിറ്റ് ചെയ്യണോ? ഇനിയും മറ്റേ ബാപ്പണിക്കർ സാറോ മറ്റേ വിനോയ്ജിയോ വന്നിട്ടുണ്ടോ? ആരെങ്കിലുണ്ടോ? എനിക്ക് ആരെയും കാണാൻ വയ്യ, ഞാൻ മൊബൈലിൽ നിന്ന്. അപ്പം നമ്മള് വെയിറ്റ് ചെയ്യണോ അതോ ആരെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. ആരുടെയെല്ലാം നമ്പർ ഉള്ളത്? ആശംസ എല്ലാം തീർന്നു. നമ്മൾ രണ്ടുപേരും ഇല്ലാത്തത് ഒഴിച്ച് ഇനി നന്ദി പ്രകാശനാണ് ബാക്കിയുള്ളത്. ഓക്കെ നിഷ ടീച്ചർ, നമ്മള് ഡോക്ടർ വീണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ അടുത്ത് സുരേഷ് പ്രഭാകർജി പറഞ്ഞതുപോലെ ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് മടിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ബാലഗോകുലത്തിന്റെ ശില്പശാലയാണ്. അപ്പൊ ഡോക്ടറെ വീണ്ടും എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു, ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ കളക്ട് ചെയ്തോളൂ, പിന്നീട് എന്നോട് ചോദിച്ചാൽ ഞാൻ മറുപടി പറയാവുന്നു. ഇനി കുറച്ച് സുരേഷ് പ്രഭാകർജി പറഞ്ഞതിന് ശേഷം ഏതെങ്കിലും അമ്മമാര് ചോദ്യങ്ങൾക്ക് റെഡി ആണെങ്കിൽ ഡോക്ടറോട് ചോദിക്കാം. ഇപ്പൊ ഉണ്ടോ ലൈനിലുണ്ടോ? ഡോക്ടർ ഉണ്ട്. എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു, രണ്ട് സമയത്ത് എനിക്കൊന്നും ചോദിക്കാൻ പറ്റില്ല. അല്ല ചോദിച്ചാട്ടെ. ഡോക്ടർ നമസ്കാരം, എന്റെ പേര് ശ്രീകല എന്നാണ്. എനിക്ക് ചോദിക്കാണെങ്കിൽ ഇപ്പൊ ഈ ഡോക്ടർ പറഞ്ഞല്ലോ നമ്മള് ഈ മാസ്ക്, അതായത് കുട്ടികളിൽ മാത്രമല്ല വലിയവരിലാണെങ്കിലും ഈ മാസ്ക് ഉപയോഗിക്കുന്നതും കൈ കഴുകുന്നതും സാനിറ്റൈസർ ഉപയോഗിക്കുന്നതും ആണ് കൂടുതൽ പ്രൊട്ടക്ഷൻ. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, വലിയവരില് പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ആവശ്യം ഉണ്ടോ ശരിക്കും? അത് കുത്തിവയ്ക്കാൻ നമ്മളിങ്ങനെ പ്രൊട്ടക്ട്, അതായത് നമ്മള് പ്രിക്കോഷൻ എടുത്താൽ മാത്രം മതിയാവോ? കാരണം ഒത്തിരി വലിയവരില്, ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കുന്നത് എല്ലാ വലിയവർക്കും എന്ന് വെച്ചാൽ അഡൽസിനും പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കണോ വേണ്ടയോ എന്നുള്ളതാണെങ്കിൽ എല്ലാ വലിയവർക്കും അഡൽസിനും എടുക്കേണ്ട ആവശ്യം ഇല്ല. ദാറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് ആൻസർ. ഇനി ഹെൽത്ത് കെയറുമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ആശുപത്രിയായിട്ടോ രോഗികളുമായിട്ടോ ഈ മാസ്ക് ഉണ്ടാക്കല് വിരിക്കല് എന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തില് ആശുപത്രി അല്ലെങ്കിൽ രോഗികളുമായിട്ട് ഇടപഴകുന്നുണ്ടെങ്കിൽ എടുക്കണം. ദാറ്റ് ഈസ് ആൻസർ ടു. ഇനി ആശുപത്രിയിലും പോകുന്നില്ല, സാധാരണ രീതിയിലാണെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖത്തിന് വേണ്ടി മരുന്ന് എടുക്കുന്നുണ്ടെങ്കിൽ, എന്നുവെച്ചാൽ ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ, വേറെ എന്തെങ്കിലും ടി ബി അല്ലെങ്കിൽ ആസ്മ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖത്തിന് വേണ്ടിയിട്ട് മരുന്ന് എടുക്കുന്നുണ്ടെങ്കിലും കുത്തിവയ്പ്പ് എടുക്കുന്നത് നല്ലതാണ്, എടുക്കണം. എന്നുവെച്ചാൽ 50 വയസ്സിന് മേലെ, പുകവലിക്കാരാണ്, അല്ല വേറെന്തെങ്കിലും അസുഖത്തിന് മരുന്ന് എടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒക്കെ പിന്നെ എടുക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ ഉത്തരം. Now, does that answer? There are situations where, as a routine, adults-നും എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ ഒരു കമ്പ്യൂട്ടർകാരനാണ്, അല്ലെ ഒരു കടയിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ മാസ്ക്, ഹാൻഡ് സാനിറ്റൈസേഷൻ ആൻഡ് ഫിസിക്കൽ ഡിസ്റ്റൻസ്, അതിൽ ഉപരി ഒരു പ്രൊട്ടക്ഷൻ വാക്സിൻ ഈ വാക്സിൻ തരികയില്ല, അല്ലെ ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് എനി അഡീഷണൽ പ്രൊട്ടക്ഷൻ. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഡോക്ടർ നമ്മുടെ ഒപ്പം ഉണ്ട്, ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം.
മണി ചേച്ചി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഷീജയ്ക്ക് എന്തോ പ്രോബ്ലം ഉണ്ടോന്ന് തിരക്കിയാൽ നല്ലതായിരുന്നു. സാർ, ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മള് വാക്സിൻ എടുക്കുന്നു എന്ന് പറഞ്ഞു, അതില് നമ്മൾ ആർക്കൊക്കെ ചെയ്യണം എന്നുള്ളതും നമ്മള് സാർ പറഞ്ഞു തന്നു. ഇനി വാക്സിൻ എടുക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് വാക്സിൻ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും പ്രത്യേകം കാര്യങ്ങളുണ്ടോ, അതോ ഇതിന് എന്തെങ്കിലും സൈഡ് ഇഫക്ട്സ് കുറച്ച് ഏതെങ്കിലും ഒരു വിഭാഗം ആൾക്കാർക്ക് ചെയ്യാൻ പാടില്ല എന്നോ മറ്റോ ഉണ്ടോ? അതുപോലെ സീഷർ ഉള്ള കുട്ടികളില് ഈ വാക്സിൻ ചെയ്യുന്നത് സ്വീകാര്യമാണോ എന്നും കൂടി അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ തീയതിയില് അല്ലെങ്കിൽ അടുത്ത മൂന്ന് മാസത്തേക്ക്, ഞാൻ മൂന്ന് മാസം നേരത്തെയും പറഞ്ഞു, ദ റിലവൻസ് ഈസ് ഇപ്പൊ പുറത്തുനിന്ന് വന്നവര്, അല്ലെങ്കിൽ ഇപ്പൊ ദുബായിൽ നിന്ന്, ഗൾഫിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന് വന്നു, അല്ലെ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നു, ഇനി അങ്ങോട്ട് തിരിച്ചു പോകണം, തിരിച്ചു പോകേണ്ട അവസ്ഥയിൽ കുട്ടികൾക്ക് കുത്തിവയ്പ് എടുക്കേണ്ട സർട്ടിഫിക്കറ്റ് വേണോ വേണ്ടായോ, അല്ല വേറെന്തെങ്കിലും അസുഖം ഇവിടെ വന്നിട്ട് ഉണ്ടായിട്ട് പിന്നെ, അപ്പൊ അങ്ങനത്തെ സ്പെസിഫിക് സിറ്റുവേഷൻസ് ആൻഡ് കണ്ടീഷൻസിൽ വാക്സിൻ നെസസിറ്റി ഫോർ ട്രാവൽ വരുന്ന സിറ്റുവേഷനിലാണ് ആ ക്വസ്റ്റ്യൻ വളരെ റെലവെന്റ് ആയിട്ട് വരുന്നത്. ഇപ്പൊ ഇന്റർ സ്റ്റേറ്റ് ട്രാവലിന് അത്ര വലിയ ബുദ്ധിമുട്ടില്ല, ഈ ജാഗ്രത പാസ് എടുക്കുകയും എനിക്ക് കൊറോണ ടെസ്റ്റ് ചെയ്യുകയും, ചില സംസ്ഥാനങ്ങളിൽ അതിന്റെ വിതിൻ 72 hours ഒരു റിപ്പോർട്ട് മതി. ഇനി അത് വാക്സിൻ ഇംപ്ലിമെന്റേഷന്റെ ഫേസിൽ അത് നെസസറി ആയിട്ട് വരുവാണെങ്കിലും, യെസ്, ഫൈസറിന്റെ വാക്സിന് സീഷർ ന്യൂറോളജിക്കൽ എന്ന് വെച്ചാല് മസ്തിഷ്കപരമായിട്ട്, അതെ ഈ സീഷർ അഡ്വേഴ്സ് ഇഫക്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാല് വേറൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇരുന്ന് സ്വസ്ഥമായ ആളുകൾക്കാണെങ്കിലും അതിന്റെ സ്ലൈറ്റ്ലി മോർ ഇൻസിഡൻസ് ഓഫ് ന്യൂറോളജിക്കൽ അഡ്വേഴ്സ് ഇവന്റ്സ് അത് ഫൈസറിന്റെ വാക്സിനാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫൈസറിന്റെ മെക്കാനിസം അല്ലെങ്കിൽ അതെങ്ങനെയാണോ ആ വാക്സിൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, അതേ രീതിയിലും മാതൃകയിലുമാണ് ഈ ഓക്സ്ഫോർഡിന്റെയും ആസ്ട്രസെനക്കയുടെ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കുന്ന വാക്സീനും ആ മോഡലിൽ തന്നെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. വ്യത്യാസം എന്ന് വെച്ചാല് ഫൈസറിൻ്റെത് -70 degrees മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ അതിന് വാക്സിൻ എഫിക്കസി ഉള്ളൂ. ആസ്ട്രസെനക്കയുടെ ആണെങ്കിൽ അതിന് 2 degrees എന്ന് വെച്ചാൽ റെഫ്രിജറേറ്ററിന്റെ ടെമ്പറേച്ചറിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. അതിനകത്ത് സീഷർ ഒരു റിപ്പോർട്ടായിട്ട് ഇതുവരെ ഇന്ന തീയതി വരെ വന്നിട്ടില്ല, പക്ഷെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഭാരത് ബയോടെക്കിന്റെ ഇതിനകത്ത് ഇതൊന്നും വന്നിട്ടില്ല. ദാറ്റ് ഈസ് വൈ അതിനകത്ത് സേഫ്റ്റി ഉണ്ടെന്നും പറഞ്ഞിട്ട് കൺട്രോളർ ഓഫ് ഡ്രഗ് കൺട്രോളർ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഓൺലി സൈഡ് ഇഫക്ട്സ് ദാറ്റ് ഹാവ് ബീൻ റിപ്പോർട്ടഡ് യേറ്റ് ഇൻ ഫേസ് 2 ട്രയൽ എന്ന് വെച്ചാൽ ഫേസ് 3 മനുഷ്യരില് അല്ലെങ്കിൽ സ്ത്രീകളിലും കുട്ടികളിലും അസുഖക്കാരായ മനുഷ്യർ, അതാണ് ഈ ഫേസ് 3 ട്രയല് അവരിപ്പോ ചെയ്യുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് വന്നത്. പക്ഷെ അതിനകത്ത് സൈഡ് ഇഫക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആകെ ഒരു ചെറിയ ചൊറിച്ചിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ കുത്തിവയ്പ്പ് എടുക്കുന്നിടത്ത് ഇച്ചിരി വേദന എടുക്കുക, അതിപ്പോ ഏത് കുത്തിവയ്പ്പിനും എടുക്കുമല്ലോ, അതുപോലെയുള്ളൂ. ആ പനി ഉണ്ടാവുക ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു മണിക്കൂർ നേരത്തേക്ക്, അങ്ങനത്തെയുള്ള സൈഡ് ഇഫക്റ്റുകളെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ഭാരത് ബയോടെക്കിന്. അതുകൊണ്ട് സാധാരണ കുത്തിവയ്പ്പ് എടുക്കുമ്പോ എന്തെല്ലാം ജാഗ്രതയോ അല്ലെങ്കിൽ എന്തെല്ലാം സൂക്ഷ്മത പരിപാലിക്കണോ അതെല്ലാം ഈ വാക്സീനും ഉണ്ട്. നന്ദി ഡോക്ടർ, നന്ദി. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. ഷീജ അനിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ വീണ്ടും? ഇല്ല അല്ലേ. ഡോക്ടറിന്റെ ഒരു സംശയം ചോദിക്കണായിരുന്നു, ചോദിച്ചോട്ടെ? ആക്ച്വലി 70 മേലെയുള്ള ആൾക്കാര് അവർക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും അവർക്ക് മാസ്ക് ഒക്കെ ഉപയോഗിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ വാക്സിൻ എടുക്കുന്നോണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? നല്ലതാണോ അത് എടുക്കുന്നത്? വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല വെച്ചാല് വാക്സിൻ എടുക്കാം. അതിനകത്ത് എടുക്കേണ്ടത് ഏതാണെന്ന് ചോദിക്കാനേ ഉള്ളൂ. എടുക്കാം,
എടുക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. സൈഡ് എഫക്ട് ഉണ്ടാവും എന്തെങ്കിലും, അവർക്ക് പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പൊ 70-80 എബോ ആൾക്കാരെ പറ്റിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെ, 70-80 എബോവിലാണ് അത് പ്രൊട്ടക്റ്റീവ് എഫിക്കസിക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യണത് കൊടുക്കണം എന്നും പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ അതിന് സൈഡ് എഫക്ട് ഒന്നും വരാനുള്ള ഒരു ചാൻസ് ഇല്ലല്ലോ അല്ലേ? അവരെ അവരെ സൂചി കുത്തണ ഇഫക്ട് ഉണ്ടാവും. ഓക്കെ, സൂചി കുത്തണ ഇഫക്റ്റ് ഉണ്ടാവൂല, അതില്ലാത്ത വാക്സിൻ ആയില്ല, നേസൽ സ്പ്രേയോ അല്ലാത്ത വാക്സിനോ ആയില്ല അവർക്ക്. സി, കൊറോണയുടെ മേജർ ഡിഫിക്കൽട്ടി എന്ന് വെച്ചാല് ഈ ശ്വാസകോശത്തില് രക്തം കട്ട പിടിക്കും, അത് വൈറസ് അതിൽ കൂടെ രക്തക്കുഴലിലോട്ട് കയറും. അപ്പോ അതിനുള്ള സാധ്യത കൂടുന്നത് ഇപ്പൊ വലുതാവും തോറും. നമ്മളിപ്പോ അന്തരീക്ഷത്തിലെ ശ്വാസ യു ബ്രീത് ദി എയർ ദാറ്റ് യു ലിവ് ഇൻ, എത്രയോ ശ്വാസ, അപ്പൊ അത് വെച്ചുണ്ടാവുന്ന ഡാമേജ് ആക്ച്വലി ഇസ് എ റിസ്ക് ഫാക്ടർ ഫോർ ദി വൈറസ് ടു ഗെറ്റ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. അപ്പൊ ദ വാക്സിൻ ഈസ് എഫക്റ്റീവ് ദ ഓൾഡർ യു ആർ, നോട്ട് ദ യങ്ങർ യു ആർ. സോ ഇറ്റ് ഓഫേഴ്സ് വട്ട് എവർ പ്രൊട്ടക്റ്റീവ് എഫിക്കസി ഇസ് ദെയർ, ഇറ്റ് ഈസ് വേരിയിങ്. 60% ഉണ്ടെന്ന് പറയും, 90% ഉണ്ടെന്ന് പറയും, ഗ്രൂപ്പിലും സബ് ഗ്രൂപ്പിലും ഒക്കെ. പക്ഷേ 50 വയസ്സ് കഴിഞ്ഞാല് വാക്സിൻ എടുക്കണം എന്നാണ് റെക്കമെൻഡേഷൻ. താങ്ക് യു ഡോക്ടർ. ടീച്ചർ ഒരു മിനിറ്റ്, എനിക്കും കൂടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. ഞാൻ മഞ്ജുഷ. ഡോക്ടർ ഒരു കാര്യം ചോദിക്കാൻ, കോവിഡ് ഒരിക്കൽ വന്നവരിൽ വീണ്ടും ഈ വാക്സിൻ എടുക്കേണ്ടി വരാറുണ്ടോ? അതുപോലെ തന്നെ ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് കോവിഡ് വരില്ല എന്ന് ഉറപ്പുണ്ടോ? ആ, ഒന്ന് എന്നുവെച്ചാല് കോവിഡ് വന്നവർക്ക് വാക്സിൻ എടുത്താൽ എന്താന്നുള്ളത്. ഇപ്പൊ ഒരിക്കൽ ജലദോഷം വന്നു കഴിഞ്ഞാല് അതിന്റെ ക്ലോസസ്റ്റ് കൊറോളറി എന്ന് പറഞ്ഞാല് ഫ്ലൂ വാക്സിനുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നതും സ്റ്റഡി ചെയ്യുന്നത്. കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ജലദോഷം വീണ്ടും വരാം. അപ്പൊ ഈ കൊറോണ വാക്സിൻ ഞാൻ ആദ്യം പറഞ്ഞു, എന്നുവെച്ചാല് 4 to 6 weeks കഴിയുമ്പോഴേ അതിന്റെ ഇമ്മ്യൂണിറ്റി വരുവുള്ളൂ. എന്നുവെച്ചാല് ബോഡിയില് അതിന് പ്രതിരോധ ശേഷി വരണമെങ്കിൽ ഇന്നിപ്പോ വാക്സിൻ കുത്തിയാല് 42 days കഴിയുമ്പോഴാണ് അതിനുള്ള പ്രൊട്ടക്റ്റീവ് ആന്റിബോഡി ലെവൽസ് ബോഡിയിൽ ഉണ്ടാവുന്നത്. അത് ഒരു 8 weeks നിൽക്കും, എന്നുവെച്ചാൽ 2 months നിൽക്കും. അത് കഴിഞ്ഞാല് രണ്ടാമത്തെ ഷോട്ട് എടുക്കണമെങ്കിൽ പിന്നെ ഒരു 42 days കാക്കണം. അങ്ങനെ കാത്തു കഴിയുമ്പോൾ, കാരണം ഈ രണ്ടാമത്തെ വാക്സിന്റെ കുത്തിവെപ്പ് എടുക്കുമ്പോൾ ആദ്യത്തെ വാക്സിന്റെ കുത്തിവെപ്പ് എടുത്തപ്പോൾ ഉണ്ടായ പ്രതിരോധ ശേഷി രണ്ടാമത്തെ വാക്സിനുമായിട്ട് മൽപിടുത്തമുണ്ടാവും. അതുകൊണ്ട് ആ ശേഷി കുറഞ്ഞതിന് ശേഷമേ രണ്ടാമത്തെ വാക്സിൻ കുത്തിവെക്കുള്ളൂ. അപ്പൊ അങ്ങനെ ആവുമ്പോ അത് കുത്തിവെപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 6 weeks കഴിഞ്ഞാലാണ് അതുകൊണ്ടുണ്ടാവുന്ന ഇമ്മ്യൂണി ഇഫക്റ്റ് വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 6, 8 പിന്നെ ഒരു 12 എന്ന് പറയുമ്പോ 20-26 weeks അങ്ങനെ ഏറിക്കുറഞ്ഞ് അപ്പോഴത്തേക്കും പുതിയ ജലദോഷ നീരുവീഴ്ച ഉണ്ടാവാം. അതുകൊണ്ട് വാക്സിൻ ഒരു അഡ്ജങ്ക്റ്റീവ് മെഷറേ ആവുന്നുള്ളൂ, എന്നുവെച്ചാൽ ഒരു അഡീഷണൽ മെഷർ മാത്രമേ ആവുന്നുള്ളൂ. കൈ കഴുകുക, മാസ്ക് ധരിക്കുക, ദൂരം പാലിക്കുക, അതാണ് പ്രധാനമായിട്ടും ഒരു ഇത്. പിന്നെ ഈ ട്രാവൽ സർട്ടിഫിക്കേഷനെ ഇപ്പോഴത്തെ തീയതിയിൽ വാക്സിന്റെ ഒരു റെലവൻസ് വരുന്നുള്ളൂ സാധാരണ ജനങ്ങൾക്ക്. അതല്ല ഇനിയിപ്പോ ആരോഗ്യ പ്രവർത്തകരാണെങ്കിൽ യെസ്, ദർ ഈസ് എ അഡീഷണൽ പ്രൊട്ടക്ഷൻ വിച്ച് ഇസ് സിഗ്നിഫിക്കന്റ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇപ്പൊ ആരോഗ്യ പ്രവർത്തകർക്ക് ആദ്യം കൊടുക്കണം. കാരണം അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കട്ടെ, അപ്പോഴറിയുകയും ചെയ്യാവല്ലോ സാധാരണ ജനങ്ങൾക്ക് വേണോ എന്നുള്ളത്. അപ്പൊ ഒരു തവണ കൊറോണ വന്നു കഴിഞ്ഞാല് രണ്ടാമത് വാക്സിൻ എടുക്കാം. പക്ഷെ എടുത്തത് കൊണ്ട് എന്താ പ്രയോജനം എന്നൊന്നില്ല. ആദ്യത്തെ കൊറോണയുടെ എന്താണോ പ്രതിരോധ ശേഷി ഉള്ളത് അത് 6 months ഉണ്ടെന്നിരിക്കെ 6 months മുന്നേ ഒരു പ്രതിരോധ കുത്തിവെപ്പ് എടുത്തത് കൊണ്ട് അത് ആ പ്രതിരോധ ശേഷി 6 months ശേഷം നീളും എന്നൊന്നില്ല. ഡസ് ദാറ്റ് മേക്ക് സെൻസ്? ഈസ് ഇറ്റ് ആം ഐ ക്ലിയർ നൗ? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു?
സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചത് കൊറോണ വന്നവർക്ക് വീണ്ടും എടുക്കണോ എന്നായിരുന്നു. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ നമ്മൾ വാക്സിൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊറോണ വരുമെന്ന് നമുക്ക് മീൻസ് ഉറപ്പുണ്ടോ, മീൻസ് വരത്തില്ല എന്ന് ഉറപ്പുണ്ടോ? അതെവിടുന്ന? അങ്ങനെ ഒരു ഉറപ്പും ആരും തരികയല്ല, അങ്ങനെ ഒരു ഉറപ്പും ഇല്ല. ഓക്കെ, അതാണ് ചോദിച്ചത്. രണ്ടാമത്തെ വെച്ചാൽ അത് രക്തക്കുഴലിലോട്ട് കടക്കുക എന്നുള്ളതും സാധാരണ ജലദോഷം നീരുവീഴ്ച ഉണ്ടാവുന്നതുകൊണ്ടായിക്കോട്ടെ, പക്ഷെ അതുകൊണ്ടുണ്ടാവുന്ന ബാക്കി സംക്രമണം ഉണ്ടല്ലോ, ബാക്കിയുള്ളവർക്ക് ഉണ്ടാവുക എന്നുള്ളതും നമ്മുടെ ശരീരത്തിൽ തന്നെ ഇപ്പൊ കരൾ വീക്കം അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ രക്തസ്രാവം അങ്ങനത്തെ ആ സിവിയറിറ്റിയുടെ ഇഫക്റ്റ് കുറയ്ക്കും. അത് ഇറ്റ് പ്രൊട്ടക്ട്സ് എഗെയിൻസ്റ്റ് ദ സിവിയർ ഫോം ഓഫ് കോവിഡ്. ഓക്കെ ഡോക്ടർ, മീൻസ് ഡോക്ടർ പറയുന്നത് അഥവാ നമ്മൾക്ക് ബിലോ 50 ഏജ് ആണെങ്കിലും നമ്മൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് അസുഖങ്ങൾ ഒന്നും ഇല്ലെങ്കിലും നമ്മൾ വാക്സിൻ എടുക്കണമെന്ന് നിർബന്ധം ഇല്ല എന്നാണ് ഡോക്ടർ പറയുന്നത്? ഹെൽത്ത് കെയർ വർക്കർ അല്ലെങ്കിൽ? ഹെൽത്ത് കെയർ വർക്കർ അല്ല. ഓക്കെ, അല്ല എങ്കിൽ മാസ്കും ഇപ്പൊ എന്താണോ പാലിക്കുന്ന സോഷ്യൽ ഡിസ്റ്റൻസ് അതൊക്കെ പാലിച്ചോണ്ടേക്കണം. പക്ഷെ നമ്മൾ ഓഫീസ് വർക്ക് ആവുമ്പോഴും പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് നമ്മുടെ ഓഫീസിൽ നമ്മൾ ആയിട്ട് അവരുമായിട്ട് മിംഗിൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഒത്തിരി കീപ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും, ട്രാവൽ ചെയ്ത് പല വെഹിക്കിളിൽ ഉപയോഗിച്ചൊക്കെ വരുന്നവരായിരിക്കും. അപ്പോഴത്തേക്ക് അതുകൊണ്ട് നമ്മൾക്ക് മാസ്ക് ധരിക്കണം, ഇടയ്ക്ക് വീട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സാനിറ്റൈസ് ചെയ്യണം. മനസ്സിലായില്ലേ? മാസ്ക് എന്നുവെച്ചാല് ഫ്രീ ആയി ഇപ്പൊ വാക്സിൻ എടുത്തു എന്ന് വെച്ചാല് മാസ്ക് ധരിക്കണ്ടാവുന്നില്ലല്ലോ. ഓഫീസിൽ പോകുന്നുണ്ടെങ്കിൽ അപ്പോഴും മാസ്ക് ധരിച്ചേ പറ്റൂ. അത് ആറാഴ്ച കഴിഞ്ഞാലും വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിലും ആറാഴ്ചത്തോളം മാസ്കും സാനിറ്റൈസും ഒക്കെ ചെയ്തേ പറ്റൂ. ആറാഴ്ചക്ക് ശേഷവും മാസ്കും സാനിറ്റൈസറും ഒക്കെ ചെയ്തേ പറ്റൂ. ഇപ്പൊ വന്നിരിക്കുന്ന രണ്ട് വാക്സിനുകളും അതിന്റെ പ്രൊട്ടക്റ്റീവ് എഫിക്കസി യു കുഡ് സേ 50-50 ആണ്. മനസ്സിലായില്ലേ? സേഫ്റ്റി വൈസ് ഭാരത് ബയോടെക്കിന്റെ വാക്സിന് കുറച്ചും കൂടെ സേഫ് ആണ്. അത് മ്യൂട്ടേഷൻ വൈറസ് ഇപ്പൊ മ്യൂട്ടേറ്റ് ചെയ്താലും അതിനൊരു ഒരു എന്താണ് ഇപ്പൊ അതിന് പറയുന്ന ഒരു ഒരു ലക്ഷ്മൺ രേഖ പോലെ അത് വർക്ക് ചെയ്യും. ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് കോവിഡ് വാക്സിൻ ഒരിക്കലും കോവിഡിനെ 100% ഇല്ലാതാക്കില്ല, സാധ്യതകൾ കുറയ്ക്കുന്നു, അതുപോലെ രോഗലക്ഷണങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കും എന്നാണ്. മൂർച്ഛിക്കില്ല അസുഖം എന്നുള്ളതൊന്ന്. പിന്നെ ഇപ്പൊ ചെയ്യുന്ന ഇത് അതെ അതെ, ഇന്നത്തെ തീയതിയില് ഇപ്പൊ ഉള്ള വാക്സിന് അത്രയേ ഉള്ളൂ. സോറി ടു ഇന്ററപ്റ്റ്. ഇല്ല സർ, നന്ദി സർ. ഇനിയുണ്ടോ ചോദ്യങ്ങൾ? ഇല്ലെങ്കിൽ നമുക്ക് അഞ്ജന നന്ദി പ്രകടനത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. ഇനി ശ്രീകലാജി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇനിയിപ്പോ ഷീജ ഇല്ല, പിന്നെ ഇവര് എനിക്ക് ഹരസുധൻജി ഇവിടുന്ന് കേരളത്തിലേക്ക് പോവാണ്, അപ്പൊ അത് അതിന് യാത്രയപ്പോ ഉണ്ട് 4:30, അതുകൊണ്ടാന്ന് തോന്നുന്നു അവരൊക്കെ പോയത്, അല്ലെങ്കിൽ അവരൊക്കെ നിന്നേനെ കൊടുക്കുവാണ് 4:30. അപ്പൊ സുനിതാജിയും പറഞ്ഞായിരുന്നു അങ്ങോട്ട് മാറും, അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കണം, ഇനി കുഴപ്പമില്ല. ഷീജയും വന്നില്ലെങ്കിൽ നമുക്ക് നന്ദി പ്രകാശത്തിലേക്ക് കിടക്കാം. നന്ദി പ്രകാശനത്തിനായി സൗത്ത് മേഖല സഹഭഗിനി ശ്രീമതി അഞ്ജന വിനോദന. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സൗത്ത് മേഖലയുടെ ഈ ഭഗിനി ശില്പശാലയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും പുതുവത്സര ആശംസകൾ അറിയിക്കുന്നു. ഏകദേശം 2 മണിക്കൂർ അധികമായിട്ട് നിൽക്കുന്ന ഈ വെർച്വൽ ശില്പശാലയിൽ ഇനി അധികം വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, നേരത്തെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മളുടെ ഇന്നത്തെ ഈ ഭഗിനി ശില്പശാലയിൽ അധ്യക്ഷസ്ഥാനം വഹിക്കുകയും സൗത്ത് മേഖലയുടെ അധ്യക്ഷനും കൂടിയായ ശ്രീ എം എസ് ജയിൻജിക്ക് സൗത്ത് മേഖലയുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ പേരിലുള്ള കൃതജ്ഞത അറിയിക്കുന്നു. വളരെ തിരക്കുകളുടെ ഇടയിലും നമ്മളുടെ
ഡൽഹി സംസ്ഥാന അധ്യക്ഷൻ ബാലഗോകുലൻ, ഡൽഹി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വരത്ര ശ്രീകുമാർജി. വരത്രജി, ഒരു മീറ്റിംഗിലും എന്റെ മംഗള ശ്ലോകം കഴിയാതെ ലീവ് ചെയ്യുന്ന ആളല്ല. നമുക്കറിയാം ഇന്ന് എന്തോ അത്യാവശ്യമുള്ളത് കൊണ്ടാണ് നമ്മളുടെ ആശംസാ പ്രസംഗത്തിന് ശേഷം മീറ്റിംഗിൽ നിന്ന് ലീവ് ചെയ്തത്. സൗത്ത് മേഖല ഭഗിനി ശില്പശാലയുടെ ഓരോ പ്രവർത്തകരുടെ പേരിലും വരത്രജിക്കുള്ള ഹൃദയം നിറഞ്ഞ കൃതജ്ഞത അറിയിക്കുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ ഈ ഭഗിനി ശില്പശാലയില് ഭഗിനി നിവേദിതയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഭഗിനി ശില്പശാലയ്ക്ക് ഒരു കീനോട്ട് അഡ്രസ് നൽകിയ സംസ്ഥാന ഭഗിനി പ്രമുഖ് ശ്രീമതി സുനിത സതീശന് ഞങ്ങളുടെ സൗത്ത് മേഖലയിലെ ഓരോ ഭഗിനികളുടെ പേരിനുമുള്ള ഹൃദയം നിറഞ്ഞ കൃതജ്ഞത അറിയിക്കുന്നു. ഇന്നത്തെ ഭഗിനി ശില്പശാലയിലെ ക്ലാസ്സുകളിൽ എടുക്കാൻ വേണ്ടി രണ്ട് വിശിഷ്ട വ്യക്തികളെയാണ് നമുക്ക് ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹത്താൽ ലഭിച്ചത്. ടീച്ചർ ഇപ്പോൾ മോനമ്മ ടീച്ചർ മീറ്റിംഗ് ലീവ് ചെയ്തിരുന്നു. ഒരു ഞായറാഴ്ചയിലെ സകല തിരക്കുകളും മാറ്റിവെച്ച് കേരളത്തിൽ നിന്ന് ഈ ഗൂഗിൾ മീറ്റിലൂടെ നമ്മളെ ഓരോരുത്തരെയും കാണുവാനും ഇതുവരെ ആരും കൈവെക്കാൻ, അങ്ങനെ തന്നെ വേണം പറയാൻ, ഒരു കൈവെക്കാൻ നമ്മൾ മടിക്കുന്ന ഒരു വിഷയത്തിൽ പല ടോപ്പിക്കിനെ പറ്റിയും ടീച്ചർ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. എങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഒരു പുതിയ വർഷം എൻ്റെ ഒരു റെസൊല്യൂഷനായിട്ട് ഞാൻ കരുതുന്ന ഒരു ടോപ്പിക്കാണിത്, നമ്മുടെ കുട്ടികളെ എങ്ങനെ ലൈംഗിക ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിക്ക് കൈകാര്യം ചെയ്യാനായിട്ട് ഇത്രയും മുൻകാല വനിതാ കമ്മീഷന്റെ മെമ്പറുമാണ് ഇപ്പോഴത്തെ കേരള MDFC ഡയറക്ടറും കൂടിയായ പ്രൊഫസർ മോനമ്മ കോക്കാട് സമയം കണ്ടെത്തി തിരക്ക് പിടിച്ച് നമ്മളുടെ അടുത്ത് എത്തി ടീച്ചറിന് നമ്മുടെ സൗത്ത് മേഖലയുടെ ഭഗിനി ശില്പശാലയിലെ ഓരോ പ്രവർത്തകരുടെ പേരിലുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ടീച്ചറിനോടൊപ്പം തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഡോക്ടറിന് ഡോക്ടർ പി രമേശ് മേനോന് കിട്ടിയ വിഷയം എന്ന് പറയുന്നത് കുട്ടികളിൽ കോവിഡ് വാക്സിൻ ആവശ്യമോ എന്നതായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളുടെ അമ്മമാരുടെ സംശയങ്ങളിലൂടെ മൊത്തം കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലും വാക്സിൻ ആവശ്യമാണോ അല്ലയോ, ഒരിക്കൽ കോവിഡ് വന്നവർക്ക് വാക്സിൻ വീണ്ടും ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഏജിനനുസരിച്ച് എല്ലാ ഏജ് വിഭാഗക്കാരെയും ഉൾപ്പെടുത്തി തന്നെ കോവിഡ് വാക്സിനെ കുറിച്ചുള്ള സംശയങ്ങൾ വളരെ വ്യക്തമായിട്ട്, ഇടയ്ക്ക് ക്ലാസ് കഴിഞ്ഞ് സംശയങ്ങൾ ഇല്ല എന്നറിഞ്ഞ് ലീവ് ചെയ്തതാണ്. വീണ്ടും എനിക്ക് തോന്നി നമ്മൾക്ക് അമ്മമാർക്കുള്ള മടിയാണ് അല്ലെ, നമുക്കൊരു നേരിട്ട് ഒരു സ്റ്റേജിൽ സംസാരിക്കാൻ മടി, അതിൽ പോലും നമുക്കിപ്പം വെർച്വൽ ആയിട്ട് സൗകര്യമുണ്ട്. കോവിഡ് മഹാമാരി ഇത്രയൊക്കെ ലോകത്തെ പിടിച്ച് ഒലിച്ചുവെങ്കിലും നമുക്ക് കുറെ പോസിറ്റീവ് ആയിട്ട് നമുക്ക് സൈഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ആ റിക്വസ്റ്റിനെ പരിഗണിച്ച് വീണ്ടും റീജോയിൻ ചെയ്തു. അപ്പോൾ ഡോക്ടർ രമേശ് മേനോന് നമ്മളുടെ സൗത്ത് മേഖല ഭഗിനി ശില്പശാലയുടെ ഓരോ പ്രവർത്തകരുടെ പേരിലുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നമ്മളുടെ രണ്ട് ക്ലാസ്സുകൾക്ക് ശേഷം നമ്മുടെ സൗത്ത് മേഖല സംഘടിപ്പിച്ച ഈ ഭഗിനി ശില്പശാലയിൽ ആശംസകൾ അറിയിക്കാൻ എത്തിച്ചേർന്ന ഡൽഹി സംസ്ഥാന പൊതുകാര്യദർശി PK സുരേഷ് ജിക്ക് നമ്മളുടെ സ്വന്തം സുരേഷ് ജി നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതേപോലെ ഡൽഹി സംസ്ഥാന ബാലഗോകുലം രക്ഷാധികാരി ബാബു പണിക്കർ ജി ജോയിൻ ചെയ്തിരുന്നു, പക്ഷെ ആശംസകൾ അറിയിക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റിയിരുന്നില്ല. ഈ അവസരത്തിൽ അദ്ദേഹത്തിനെയും നമ്മളുടെ സൗത്ത് മേഖലയുടെ പേരിലുള്ള കൃതജ്ഞത അറിയിക്കുന്നു. നമുക്ക് നമ്മളെ അനുഗ്രഹീതപ്പെട്ടവരാണ് നമ്മൾ ഡൽഹിയിലെ ബാലഗോകുലത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ ഭഗിനികളും. നമ്മളുടെ ഡൽഹി സംസ്ഥാന ബാലഗോകുലത്തിലെ സഹ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നമ്മളുടെ ഡോക്ടർ വിജയലക്ഷ്മി ടീച്ചറാണ്. ടീച്ചറും ഈ വെർച്വൽ മീഡിയയിനെയൊക്കെ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ടീച്ചർ നമ്മളുടെ ശില്പശാലയ്ക്ക് ആശംസകൾ അറിയിക്കാൻ എത്തിയ ടീച്ചറിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അടുത്തതായി പ്രൊഫസർ മോനമ്മ മിസ് ക്ലാസ് എടുത്ത കൂടെ തന്നെയും സംസാരിച്ചു, സ്വന്തം ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം നമ്മളോട് പങ്കുവെച്ചു. കൂടാതെ നമ്മളുടെ ശില്പശാലയ്ക്ക് വേണ്ടി ആശംസകളും അറിയിച്ച ഡൽഹി സംസ്ഥാന ബാലഗോകുലം സഹ രക്ഷാധികാരി KV രാമചന്ദ്രൻ ജിക്കും നമ്മളുടെ ഇന്നത്തെ ഈ ഭഗിനി ശില്പശാലയുടെ ഓരോ പ്രവർത്തകരുടെ പേരിലുമുള്ള ഹൃദയം നിറഞ്ഞ കൃതജ്ഞത അറിയിക്കുന്നു. കൂടാതെ ചോദ്യങ്ങളുമായി മുന്നോട്ട് വരാൻ വേണ്ടി നമ്മളുടെ ഭഗിനികളെ
ഭഗിനികൾക്കൊരു കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി നമുക്ക് ആശംസകളുമായിട്ട് എത്തിയ ഡൽഹി സംസ്ഥാന ബാലഗോകുലം ഖജാൻജി ശ്രീ സുരേഷ് പ്രഭാകർജിക്കും നമ്മളുടെ ഓരോരുത്തരുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇപ്പോ തുടക്കം മുതൽ ആശംസകൾ അറിയിച്ചവരെ ക്ലാസ് എടുക്കാൻ കിട്ടിയ വ്യക്തികൾക്ക് ഉള്ള ക്രെഡിറ്റ് എനിക്ക് തന്നു. ക്രെഡിറ്റ് എന്റെ മാത്രം ക്രെഡിറ്റ് അല്ല, സൗത്ത് മേഖലയിലെ ഓരോ പ്രവർത്തകർക്കും ഉള്ള അവകാശപ്പെട്ടതാണ് ആ ക്രെഡിറ്റ്. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നമ്മളുടെ സംസ്ഥാന ബാലഗോകുലത്തിൽ നിന്ന് സൗത്ത് മേഖലയുടെ ചാർജും കൂടെ കിട്ടിയ നമ്മുടെ സുഭാഷ് ഭാസ്കർജിയാണ്. സുഭാഷ് ഭാസ്കർജിയാണ് സൗത്ത് മേഖല കോർഡിനേറ്റർ. നമ്മള് സൗത്ത് മേഖലയ്ക്ക് വേണ്ടി ഈ ഭഗിനി ശില്പശാല ആലോചിച്ച അന്ന് മുതൽ നമ്മൾക്ക് ഇന്നിവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റിയ ഇ ബ്രോഷർ സഹിതം നമുക്ക് തയ്യാറാക്കി തന്ന് അവസാനം വരെ ഒരു മീറ്റിംഗ് ഉള്ളതിനാൽ ലീവ് ചെയ്തതാണ്. സുഭാഷ് ഭാസ്കർജിക്കും സൗത്ത് മേഖലയുടെ ഓരോരുത്തരുടെ പേരിലുമുള്ള ഹൃദയം തന്നെ നന്ദി അറിയിക്കുന്നു. കൂടാതെ നമ്മളുടെ അടുത്ത് ഇന്ന് ആശംസകൾ അറിയിക്കാൻ എത്തിച്ചേരുമെന്ന് വിചാരിച്ച് ഡൽഹി സംസ്ഥാന സംഘടനാ കാര്യദർശി ബിനോയ് ബി ശ്രീധർജിയാണ് ജോയിൻ ചെയ്തിരുന്നു എന്നാണ് തോന്നുന്നത്. പക്ഷെ ആശംസകൾ അറിയിക്കാൻ അദ്ദേഹത്തിനും കഴിഞ്ഞിരുന്നില്ല. ബാലഗോകുലം സൗത്ത് മേഖലയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. സുഭാഷ് ഭാസ്കർജിയെ പോലെ തന്നെ നമ്മളുടെ സൗത്ത് മേഖലയ്ക്ക് പ്രിയങ്കരിയായ ഡൽഹി സംസ്ഥാന സഹ ഭഗിനി പ്രമുഖ് ശ്രീമതി ബിജി മനോജിന് നന്ദി അറിയിക്കുന്നതാണ് അടുത്ത് നമ്മളുടെ കർത്തവ്യം. ഈ സൗത്ത് മേഖലയിലെ സഹഭഗിനിയായിരിക്കുന്ന എനിക്ക് സംസ്ഥാന സഹഭഗിനി ബിജി മാഡത്തിന് കൃതജ്ഞത അറിയിക്കുന്നതിനേക്കാൾ ഉപരി ഒരു മൂത്ത സഹോദരിക്ക് നന്ദി അറിയിക്കുന്നതായിട്ടാണ്. നമ്മളുടെ മാതൃപാൽ, ഞാൻ ഉൾപ്പെടുന്ന കാർവണ്ടൻ ബാലഗോകുലത്തിലെ മാതൃഗോകുലാംഗം കൂടിയാണ്. ഇപ്പൊ സൗത്ത് മേഖലയിലെ ഭഗിനി ശില്പശാലയ്ക്ക് ആശംസകൾ അറിയിക്കാൻ ഡ്യൂട്ടി തിരക്കിനിടയിലും സമയം കണ്ടെത്തിയ ബി ജി ചേച്ചിക്കും നമ്മളുടെ ഓരോ ഭഗിനികളുടെ പേരിലും ഉള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇനിയിപ്പോ ഇന്നത്തെ ഭഗിനി ശില്പശാലയെ ഇത്രയും വിജയകരമായി പൂർത്തിയാക്കാൻ തുടക്കം മുതലേ സഹകരിച്ച ഓരോരുത്തർക്കും ഉള്ള കൃതജ്ഞത അർപ്പിക്കലാണ്. അതിലാദ്യമായി നമ്മളുടെ ഭഗിനി ശില്പശാലയ്ക്ക് സ്വാഗതം അറിയിച്ച സൗത്ത് മേഖലയുടെ ഭഗിനി പ്രമുഖ് ശ്രീകല അനിൽകുമാർ ആണ്. ശ്രീകല ചേച്ചി, ടെൻഷൻ കാരണം എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ഭഗിനി ശില്പശാലയെ പറ്റി കൂടുതൽ ആലോചിച്ച് ശാരീരികമായിട്ട് കുറച്ച് സുഖമില്ലാത്ത വന്നിരുന്നു രണ്ടു ദിവസം മുമ്പ്. അപ്പോ ഈ കൃഷ്ണന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ പുതിയ മത്സരത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സ്വാഗത പ്രസംഗം അറിയിച്ച ശ്രീകലാജിക്കും നന്ദി. കൂടാതെ ഇന്നത്തെ രണ്ട് ക്ലാസ്സുകൾക്കിടയിലും നമ്മൾ വേണ്ടാന്ന് വെച്ചു രണ്ടുപേർക്കും തിരക്കുള്ള വ്യക്തികളാണ്. ഡൽഹി ഓൾ ഇന്ത്യ പോലെയുള്ള ഒരു ഹോസ്പിറ്റലിലെ ഒരു പീഡിയാട്രീഷ്യൻ ഡോക്ടർക്കും തിരക്കാണ്, നാട്ടിൽ നിന്ന് ജോയിൻ ചെയ്ത മാഡത്തിനും തിരക്കാണ്. അതിനാലാണ് നമ്മൾ പ്രോഗ്രാമുകൾ രണ്ടുപേരുടെയും ക്ലാസ്സുകൾക്ക് ശേഷമാകട്ടെ എന്ന് തീരുമാനിച്ചത്. അപ്പം ഈ മലയാള സാഹിത്യ ലോകത്തിന് തീരാ നഷ്ടമാക്കി നമ്മളെല്ലാം വേർപിരിഞ്ഞു പോയ സുഗതകുമാരി ടീച്ചറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ കവിത ആലപിച്ച ദേവിക വിനോദ്, പാഞ്ചജന്യം ബാലഗോകുലം, വളരെ നന്നായി കൃഷ്ണ നീ എവിടെ എന്നുള്ള ടീച്ചറിന്റെ കവിത ആലപിച്ചു. ദേവികയ്ക്കും സൗത്ത് മേഖലയിലെ ഭഗിനി ശില്പശാലയിലെ ഓരോ പ്രവർത്തകരുടെ പേരിലുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കൂടാതെ നമ്മളെ ഈ ശില്പശാലയിൽ, വെർച്വൽ ആയിട്ടുള്ള ശില്പശാലയിൽ ഒരു റെക്കോർഡിംഗ് നൽകി, ഒരു നൃത്ത ആവിഷ്കാരം ഒരു റെക്കോർഡിംഗ് നൽകി ആ പരിപാടി, നൃത്ത പരിപാടി അവതരിപ്പിച്ച അദ്വൈത പ്രസാദ് നന്ദനം ബാലഗോകുലത്തിലെ കുടുംബാംഗമാണ്. അദ്വൈത പ്രസാദ് ഇപ്പോ എനിക്ക് തോന്നുന്നു ഡോക്ടർ രമേശ് ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് മീറ്റിംഗില്. അദ്വൈത ഇപ്പോൾ ഇവിടെ ഹയർ സെക്കൻഡറി പഠനമൊക്കെ കഴിഞ്ഞ് നാട്ടില് കേരള ഹോമിയോ മെഡിസിൻ അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന കുട്ടിയാണ്. ഇവിടെ ഡൽഹിയില് ഈ നെറ്റ് പ്രോബ്ലം കുറച്ച് ഉള്ളതുകൊണ്ടാണ് ഒരു ലൈവ് പെർഫോമൻസ് ചെയ്യാൻ അദ്വൈതയ്ക്ക് സാധിക്കാഞ്ഞത്. അതാണ് നമ്മൾ റെക്കോർഡിംഗ് പെർഫോമൻസ് ചെയ്തത്. അപ്പോൾ അദ്വൈതയ്ക്കും ഭഗിനി ശില്പശാലയിലെ ഓരോ അംഗങ്ങളുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ സുഗതകുമാരി ടീച്ചറുടെ കവിത ഒന്നുകൂടെ ആലപിക്കാമെന്ന് പറഞ്ഞ് നമ്മളുടെ അടുത്ത് എത്തിയ സഹ ഭഗിനി പ്രമുഖ പാലാഴി ബാലഗോകുലത്തിലെ ഷീജ അനിൽ,
എന്തോ സാങ്കേതിക കാരണങ്ങളാൽ മീറ്റിംഗിൽ നിന്ന് ലീവ് ചെയ്തതാണെന്ന് തോന്നുന്നു. ഷീജയ്ക്കും നമ്മളുടെ ഓരോ ഭഗിനികളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തായിട്ട് നമ്മളുടെ മീഡിയ കോർഡിനേറ്ററാണ്, നാട്ടിലിരുന്നു കൊണ്ട് കേരളത്തിലിരുന്നു കൊണ്ട് നമ്മളുടെ ഡൽഹിയിലെ ഈ ഭഗിനി ശില്പശാലയെ ഒരു ഏകദേശം 2.5 മണി മുതൽ ഇപ്പോൾ 5.5 ആവാൻ പോകുന്നു, 3 മണിക്കൂറിലധികമായിട്ട് നമ്മളുടെ ഈ മീഡിയ കോർഡിനേറ്ററായ രതീഷ് കൈകാര്യം ചെയ്യുകയാണ്. സംസ്ഥാന മീഡിയ കോർഡിനേറ്ററിനോടൊപ്പം തന്നെ സൗത്ത് മേഖല കോർഡിനേറ്ററും കൂടിയാണ് രതീഷ്. രതീഷിന് ഞങ്ങളുടെ ഭഗിനി ശില്പശാലയിലെ ഓരോ വ്യക്തികളുടെ പേരിലുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഇനി നമ്മളുടെ ഇന്നത്തെ ഭഗിനി ശില്പശാലയിലെ മംഗള ശ്ലോകം ഇതിനുശേഷം എന്റെ നന്ദി പ്രകാശനത്തിന് ശേഷം അവതരിപ്പിക്കാൻ പോകുന്ന പ്രീത അച്യുതാനന്ദനും ഞാൻ മുൻകൂറായിട്ട് നന്ദി അറിയിക്കുകയാണ്. പ്രീത കാർവണ്ണൻ ബാലഗോകുലാംഗമാണ്, ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ബാലഗോകുലം വെർച്വൽ മീറ്റിംഗിൽ ജോയിൻ ചെയ്യുന്നത് ചെന്നൈയിൽ നിന്നാണ്. ഒരു ഞായറാഴ്ചത്തെ ക്ലാസ് പോലും മുടക്കാറില്ല. മംഗള ശ്ലോകം ചൊല്ലാൻ പോകുന്ന പ്രീതയ്ക്കും മുൻകൂറായി കൃതജ്ഞത അറിയിക്കുന്നു. അവസാനം നല്ല ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ഇന്നത്തെ ഞങ്ങളുടെ സൗത്ത് മേഖല ഭഗിനി ശില്പശാലയെ ഇത്രയധികം വിജയകരമായി പൂർത്തിയാക്കാൻ സഹായിച്ച സൗത്ത് മേഖലയിലെ എല്ലാ കാര്യകർത്താക്കൾക്കും ഓരോരുത്തരുടെ പേര് പറഞ്ഞ് സമയം ഞാൻ കളയുന്നില്ല. എങ്കിലും നമ്മളുടെ സൗത്ത് മേഖല രക്ഷാധികാരിയായ മുരളിച്ചേട്ടനിൽ തുടങ്ങി ഖജാൻജിയായ പ്രസാദ് ദിവാകർജി വരെയുള്ള ഓരോ വ്യക്തികളും, അതിൽ ഓർഗനൈസേഷൻ സെക്രട്ടറി ഉണ്ട്, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സൗത്ത് മേഖലയിലെ ഓരോ കാര്യകർത്താക്കൾക്കും ഇന്നത്തെ ഈ ഭഗിനി ശില്പശാലയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കൂടാതെ പ്രകാരം മറ്റ് മേഖലകളിൽ നിന്നുള്ള ഭഗിനികളും കൂടെ നമ്മളുടെ ഇന്നത്തെ സൗത്ത് മേഖല ശില്പശാലയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ മറ്റ് മേഖലകളിൽ നിന്ന് പങ്കെടുത്ത ഓരോ വ്യക്തികൾക്കും സൗത്ത് മേഖല ഭഗിനി ശില്പശാലയുടെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. പറഞ്ഞില്ല, അതെ വിട്ടുപോയി. ഓക്കെ, അത് പേഴ്സണൽ ആയിട്ട് എടുക്ക. ഓക്കെ, എഴുതി വെച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവതരണം ഞാനും ഉൾപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഒരു പ്രത്യേക നന്ദിയുടെ ശരിക്കും ആവശ്യമില്ല. എങ്കിലും നമ്മള് സൗത്ത് മേഖല നടത്തിയ മലയാളം മിഷൻ പഠനോത്സവത്തിലോട് കൂടിയ സൗഹൃദമാണ്. അന്നത്തെ കോ ആങ്കർ ആയിരുന്നു നിഷ ടീച്ചറിനോടൊപ്പം ഞാൻ. ഇന്ന് സഹഭഗിനി പ്രമുഖ സ്ഥാനം വഹിച്ചതിനാൽ നിഷ ടീച്ചറിന്റെ കയ്യില് ഉത്തരവാദിത്തം, അവതരണത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുകയായിരുന്നു. നല്ല ഭംഗിയായി ചെയ്ത നിഷ ടീച്ചറിനും എന്റെയും ശ്രീകലാജിയുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നമസ്കാരം. ഒരുപാട് തിരക്കുകളുള്ള ആളാണ് ടീച്ചർ, എന്നിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പം സമ്മതിച്ചു. എന്നുവെച്ചാൽ ടീച്ചറിന് ഒത്തിരിയും കാര്യങ്ങളുണ്ട് എനിക്കറിയാം, എന്നിട്ടും ടീച്ചറിനോടുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് ടീച്ചറിനെ ഏൽപ്പിച്ചത്. അപ്പം ഒത്തിരി നന്ദി ടീച്ചറെ. താങ്ക് യു സോ മച്ച്. തീർച്ചയായും നന്ദി, എല്ലാവർക്കും നന്ദി. പിന്നെ തന്ന ജോലി വലിയ കുഴപ്പമില്ലാതെ കഴിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് മംഗള ശ്ലോകത്തിലേക്ക് കടക്കാം അല്ലേ. മംഗള ശ്ലോകത്തിനായി കുമാരി പ്രീതയെ ക്ഷണിക്കുന്നു. കുമാരിയല്ല, ഭഗിനിയാണ്. ഭഗിനിയാണ് അല്ലേ, ഭഗിനിയാണ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് അറിവുകൾ പ്രദാനം ചെയ്ത ശില്പശാലയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശാന്തിമന്ത്രം ചൊല്ലി നമുക്കിത് അവസാനിപ്പിക്കാം. അതിനായി കൈകൾ കൂപ്പി ഭഗവാനെ ധ്യാനിക്കാം, ലോക നന്മയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിദ് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തിഃ. അപ്പൊ എല്ലാവർക്കും നന്ദി. ഒത്തിരി പേര് പോയി, 68 പേരോളം ചെയ്തിരുന്നു. അതെ, ആ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അപ്പൊ ഇതാ.
കൊറോണ വന്നതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചെങ്കിലും അതിലുള്ള ഒരു പോസിറ്റീവ് സൈഡാണ് എനിക്ക് ഈ ഒരു നിങ്ങളുടെ കൂട്ടായ്മയില് പങ്കെടുക്കാൻ പറ്റിയത്. ഇങ്ങനെ വെർച്വൽ അല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ എനിക്ക് ഇതൊന്നും പങ്കെടുക്കാൻ പറ്റില്ലായിരുന്നു. ഒരുപാട് നന്ദി അഞ്ജന. എന്നെ ഓർമ്മിപ്പിച്ചത് കൂടെ ഇത് ഓർമ്മിപ്പിച്ചില്ല, തുടക്കം ഗോകുല പ്രാർത്ഥന പാടിയ സീനാ കൃഷ്ണമൂർത്തി കാർവണ്ണം ബാലഗോകുലം, സീനയ്ക്കുള്ള സ്നേഹാദരങ്ങളും കൂടെ അറിയിച്ചു കൊള്ളുന്നു. വിട്ടുപോയി, ക്ഷമിക്കണം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ചിലരുടെ പേര് പറയാൻ വിട്ടുപോയാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി സൗത്ത് മേഖല ഭഗിനി ശില്പശാലയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. ഒപ്പം എല്ലാവർക്കും ഒരു പുതു വത്സരാശംസകളും കൂടി അറിയിക്കുകയാണ്. നല്ലൊരു വർഷമായിരിക്കട്ടെ ഇത്. ഒരു ശുഭസായാഹ്നം നേർന്നുകൊണ്ട് ഈ പരിപാടിയെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.